വളരെ സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുന്നതിൽ അർഹിക്കുന്നതിനേക്കാൾ നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്ന പ്രദീപ് പ്രമോദ് സാറിന് ആദ്യമേ തന്നെ ഞാനൊരു നന്ദി അറിയിക്കുന്നു വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ ആദ്യമേ തന്നെ ദൂരദർശൻ കേന്ദ്രത്തിൻ്റെ ഈ സ്റ്റുഡിയോയിലേക്ക് ഇത്തരമൊരു പ്രഭാഷണമായി നിങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് കിട്ടിയ ക്ഷണത്തെ ഞാൻ നന്ദിയോടെ അനുസ്മരിക്കുന്നു നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വാനം നോക്കികളുടെ സന്തതികൾ എന്നാണ് അതിന് പേര് നൽകപ്പെട്ടിരിക്കുന്നത് പൊതുവെ ശാസ്ത്ര വിഷയം സംസാരിക്കുമ്പോൾ ഒരു ഫോർമാലിറ്റി കുറച്ച് കുറച്ചുകൂടി കൂടി ഇൻഫോർമൽ ആയിട്ടുള്ളൊരു ശൈലിയിൽ സംസാരിക്കുക എന്നാണ് പൊതുവേ ഞാൻ സ്വീകരിക്കാറുള്ളത് ഇവിടെയും അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഈ വാനം നോക്കികളുടെ സന്തതികൾ എന്ന് പറയുമ്പോൾ അവിടെ വാനം നോക്കി എന്ന് പറയുന്നത് സ്കൈ ഗെയ്സേഴ്സ് എന്ന ഇംഗ്ലീഷ് വാക്കിനൊരു ലൂസായിട്ടുള്ളൊരു തർജ്ജമയായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു കൊളോക്കിയൽ യൂസേജ് ആണ് ഇംഗ്ലീഷിൽ പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെറുതെ വാനത്തേക്ക് നോക്കുന്ന ആളുകളെയല്ല മറിച്ച് കുറച്ച് സീരിയസ് ആയി ഈ നോക്കുന്നതും നിരീക്ഷിക്കുന്നതും നമ്മുടെ വ്യത്യാസമാണ് ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ജസ്റ്റ് സീയിങ് ആൻഡ് ഒബ്സെർവിങ് നമ്മൾ കുറച്ച് ബുദ്ധി കൂടി പ്രയോഗിക്കേണ്ടി വരുന്നൊരു അവസരമാണ് ഈ നിരീക്ഷണം എന്ന് പറയാം നമ്മളവിടെ നിന്നും എന്തൊക്കെയോ ഉള്ളിലേക്ക് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് നിരീക്ഷണം അപ്പം വാനനിരീക്ഷകർ എന്നുള്ളതിൻ്റെ ഒരു ഒരു നാടൻ രൂപമായിട്ട് വാനം നോക്കികളെ കണക്കാക്കിയാൽ മതി അപ്പോൾ ഈ ആരാണ് ഈ വാനം നോക്കികളുടെ സന്തതികൾ എന്ന് ചോദിച്ചാൽ അത് നമ്മളൊക്കെ തന്നെയാണ് കാരണം നമ്മൾ ഇന്നത് തിരിച്ചറിയാത്തൊരു ചരിത്രമാണ് നമുക്കുണ്ട് വാനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആകാശവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ആധുനിക മനുഷ്യൻ തിരിച്ചറിയാത്ത ചില ചരിത്ര സത്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട സത്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കുറേ വാന വാനനിരീക്ഷകരുടെ സന്തതി പരമ്പരയിൽപ്പെട്ട ആളുകളാണ് ഇന്ന് എത്ര പേർ ആകാശത്തെ വളരെ ഗൗരവത്തോടെ നോക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല എന്നാലൊരു കൗതുകത്തിന് ചോദിച്ചോട്ടെ നിങ്ങളിൽ ആരെങ്കിലും ആകാശത്തെ വെറുതെ കാണുന്നതിന് പകരം അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ മുകളിലേക്ക് നോക്കി മക്കളെ ഇതാണ് ആകാശം എന്ന് കാണിച്ചു കൊടുക്കുന്നതിന് മാത്രമായിട്ടല്ല അതെ കൂടി ആകാശത്തെ നോക്കുകയും അവിടുത്തെ കാണുന്ന നക്ഷത്രങ്ങളോ ഒക്കെ കാണുമ്പോൾ അവയെ തിരിച്ചറിയാനും നക്ഷത്ര കൂട്ടങ്ങളെ ഒക്കെ കഴിയുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് ആരെങ്കിലും ഒന്ന് കൈവർത്താമോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഞാൻ നിൽക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഓഡിയൻസിന് മുമ്പിലാണ് അങ്ങനെയുള്ളവരാണ് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കപ്പെടേണ്ട ആളുകൾ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മളെല്ലാവരും വളരെ സൂക്ഷ്മതയോടുകൂടി വാനം നോക്കിയിരുന്ന കുറേ ആളുകളുടെ സന്തതികളാണ് നമ്മളെല്ലാം അവരുടെ ആ ശീലത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ കൂടിയാണ് എന്ന് പറയാം കാരണം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആകാശം ഒരു എന്താ ഫർഗോട്ടൻ ആണ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും ബോധമെടല്ല ആകാശം അവിടെ ഉണ്ടായിക്കോട്ടെ അതാണ് നമ്മുടെ മനോഭാവം പക്ഷേ പണ്ടൊരു കാലത്ത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആകാശം അവഗണിക്കാൻ കഴിയാത്തതും അതേസമയം നിരന്തരമായി അവർ ആശ്രയിച്ചു കൊണ്ടിരുന്നതുമായിട്ടുള്ള ഒരു സാന്നിധ്യമായിരുന്നു ആകാശം നോക്കേണ്ടതും അവിടെ കാണുന്ന കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതും ഒരു കാലത്ത് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഒരു അത്യന്താപേക്ഷിത ഘടകമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നമ്മളെ ഞാൻ ഉൾപ്പെടുന്ന നമ്മളെ വാനന്മോഹികളെ സന്തതികളെന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിച്ചത് അപ്പോൾ തുടക്കം നമുക്ക് എന്താണ് ആകാശം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആകാം എന്താണ് ആകാശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നിരാശപ്പെടുത്തുന്ന ഉത്തരമാണ് ആകാശം എന്ന് പറയുന്നൊരു വസ്തു അവിടെ ഇല്ല ദർ ഇസ് നോ സച്ച് തിങ് ആസ് ദി സ്കൈ നമ്മുടെ ഇപ്പോൾ പുറത്തിറങ്ങി നമ്മൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ നീലനിറത്തിലൊരു ആകാശം ഒരു കുട ഭൂമിക്ക് മുകളിൽ കമിഴ്ത്തി വെച്ചതുപോലെ ഒരു നീല നിറത്തിലുള്ള ആകാശം നമ്മൾ കണ്ടേക്കാം പക്ഷേ ആ നീലനിറമെന്ന് പറയുന്നത് സൂര്യപ്രകാശം അന്തരീക്ഷത്തിലെ എല്ലാ വായു കണികകളിൽ നിന്നും സ്കാറ്ററിങ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിന് വിധേയമാകുമ്പോൾ നീലപ്രകാശം കൂടുതൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായി നമ്മുടെ കണ്ണിലുണ്ടാകുന്ന ഒരു ഓപ്റ്റിക്കൽ ഇല്യൂഷനാണ് ശരിക്കും നീലനിറത്തുള്ള ആകാശം ആകാശത്തെ തൊടാൻ വേണ്ടി നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നാൽ നമ്മൾ ഒന്നിനെയും തൊടാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ ഈ ആകാശത്തെ ശരിക്കും രണ്ട് ഈ ആകാശം എവിടുന്നാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അന്തരീക്ഷം ഉണ്ടാകുന്നതാണ് അന്തരീക്ഷത്തിന് എത്ര കനമുണ്ട് എന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ ജീവിക്കുന്ന ഭൂമിക്ക് പന്ത്രണ്ടായിരത്തിൽ കൂടുതൽ കിലോമീറ്റർ വലിപ്പമുണ്ട് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ദാൻ ട്വൽവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് പക്ഷേ അന്തരീക്ഷത്തിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് കഷ്ടിച്ചൊരു അൻപത് അറുപത് കിലോമീറ്ററിൽ തിക്നെസ് മാത്രമേ അന്തരീക്ഷത്തിനുള്ളൂ അത് നമ്മളുടെ ഭൂമിയുടെ വലിപ്പമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വളരെ ചെറുതാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഇത്രയും വലിപ്പത്തിലാണ് നമ്മൾ ഭൂമിയെ സ്കെയിൽ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്തരീക്ഷത്തിന് ഇത്ര വലിപ്പം കൂടി ഉണ്ടാവുള്ളൂ അതായത് ഒരു ഓറഞ്ചിനോടോ ആപ്പിളിനോടോ അതിൻ്റെ തൊലിയുടെ കട്ടി താരതമ്യം ചെയ്യുന്നതിന് തുല്യമാണ് ഭൂമിയുടെ വലിപ്പത്തോട് അതിനെ പൊതിഞ്ഞിരിക്കുന്ന അന്തരീക്ഷത്തിൻ്റെ കനത്തെ അല്ലെങ്കിൽ തിക്നസ്സിനെ നമ്മൾ താരതമ്യം ചെയ്യുന്നത് അപ്പോൾ മനുഷ്യൻ കാണിക്കുന്ന പരാക്രമങ്ങളെല്ലാം നമ്മുടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ബലൂൺസ് ആകട്ടെ നമ്മുടെ സ്പേസ് ട്രാവൽ ഒഴികെ നമ്മുടെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളും ഫ്ലൈറ്റിലുള്ള യാത്രയും ഒക്കെ ഈ കനം കുറഞ്ഞ ഈ അന്തരീക്ഷത്തിന് ഉള്ളിലാണ് നമ്മൾ താഴേക്ക് എത്ര പോയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വളരെ കുറച്ചേ ഉള്ളൂ നമ്മൾ എത്രത്തോളം ഭൂമിയുടെ അകത്തേക്ക് പോയിട്ടുണ്ടോ അതിനേക്കാളും ദൂരെ നമ്മൾ ഭൂമിയുടെ വെളിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂമിയുടെ ഈ തൊലിയിലാണ് നമ്മുടെ മനുഷ്യൻ്റെ സകല പരാക്രമങ്ങളും ഇത്രയും കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ ആകാശത്തെ രണ്ട് തരം ആകാശമായിട്ട് വേർതിരിക്കുന്നത് രണ്ടുതര ആകാശം എന്ന് പറഞ്ഞാൽ ഒന്ന് പകലാകാശവും വേറൊന്ന് രാത്രി ആകാശവുമാണ് പകലാകാശം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നിറത്തിൽ നമ്മൾ കാണുന്ന ആകാശം അത് സൂര്യപ്രകാശം നിന്നും സ്കാറ്റർ ചെയ്ത് വരുന്നതുകൊണ്ട് ശരിക്കും നമ്മളൊരു മുറിക്ക ഭൂമി ഒരു മുറിയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്കുള്ള ലോകത്തിൻ്റെ ജനാലകൾ അടച്ചിട്ടതിന് തുല്യമാണ് പകൽ നേരത്തെ ആകാശം കാരണം സൂര്യപ്രകാശത്തിൻ്റെ പ്രഭയിൽ അതിൻ്റെ ഡോമിനൻസ് കാരണം മറ്റ് പുറം ലോകത്തെക്കുറിച്ചുള്ള സകല വിവരങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുകയാണ് പകലാകാശത്തിൽ സോ നമുക്കതിനൊരു ഈ നീല ആകാശത്തെ നമുക്കൊരു അടഞ്ഞ ജനാലയുമായി താരതമ്യം ചെയ്യാം എന്നാൽ രാത്രിയാകുമ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ശല്യം ഇല്ലാതാകും അപ്പോൾ ആ അതിനുള്ളിൽ അതുവരെ അടിച്ചമർത്തപ്പെട്ടു പോയ നക്ഷത്രങ്ങളുടെയും മറ്റേ ഗ്രഹങ്ങളിൽ നിന്നുമൊക്കെ വരുന്ന പ്രകാശം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ശരിക്കും നമ്മുടെ പുറം ലോകത്തേക്കുള്ള ജനാലകൾ തുറന്നിട്ടതിന് തുല്യമാണ് രാത്രിയിൽ ആകാശത്തിന് ഉണ്ടാകുന്നൊരു ഫീലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ആകാശത്ത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ സംസാരത്തിൽ വാനം നോക്കികളെന്ന ആ പ്രയോഗത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ രാത്രി ആകാശത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പകലാകാശം ഈ പറഞ്ഞതുപോലെ നമുക്ക് കാര്യമായി പുതിയ വിവരങ്ങളൊന്നും തരുന്നില്ല നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇൻഫർമേഷനല്ല നമുക്ക് രാത്രി ആകാശമാണ് തരുന്നത് അപ്പോൾ നമ്മൾ ഇനി സംസാരിക്കുന്നത് രാത്രി ആകാശത്തെക്കുറിച്ച് മാത്രമാണ് രാത്രി ആകാശത്തിൻ്റെ പ്രത്യേകത നമ്മൾ പലപ്പോഴും തിരിച്ചറിയാത്ത രസകരമായ സവിശേഷതകളുണ്ട് ഒന്ന് നമുക്ക് മനുഷ്യർക്ക് കാണാൻ കഴിയുന്നതിൽ ഏറ്റവും ദൂരെയുള്ള വസ്തു ശരിക്കും രാത്രി ആകാശത്താണ് കാണാൻ കഴിയുക ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു ഐ ഡോക്ടറെ അടുത്തൊക്കെ പോകേണ്ട സാഹചര്യം വരുമ്പോൾ എത്ര ദൂരെ വരെ കാണാമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന മറുപടി ചിലപ്പോൾ ഒരു ഏതാനും മീറ്ററുകളിലൊക്കെ ആയിരിക്കാം പക്ഷേ അപ്പോൾ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം പതിനഞ്ച് കോടി കിലോമീറ്റർ ദൂരെയുള്ള സൂര്യനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മൂന്ന് ലക്ഷം കിലോമീറ്ററോളം ദൂരെയുള്ള ചന്ദ്രനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നക്ഷത്രങ്ങളെല്ലാം കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ളതാണ് അപ്പോൾ അത് നമ്മൾ മറന്നു പോകുന്നതാണ് ഇത്രയും ദൂരെയുള്ള വസ്തുക്കൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ വേറൊന്നും കാണുന്നില്ല പിന്നെ അതുപോലെ മറ്റൊരു സവിശേഷത നമ്മൾ കാണുന്ന ഏറ്റവും പഴക്കമുള്ള കാഴ്ച എന്ന് പറയുന്നത് ആകാശത്തിൻ്റെ കാഴ്ചയാണ് അത് പറയാൻ കാരണം ഇപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാൽ പറഞ്ഞിപ്പോൾ ഞാൻ എൻ്റെ അപ്പൂപ്പനെ കണ്ടിട്ടുണ്ട് അപ്പൂപ്പനെ ഉപയോഗിച്ച ഡ്രസ്സോ ഒക്കെ കണ്ടിട്ടുണ്ടാവണം ഒരു പക്ഷെ പക്ഷേ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ ഒരു പത്ത് തലമുറ മുമ്പത്തെ ഒരു അപ്പൂപ്പൻ ഉപയോഗിച്ച എന്തെങ്കിലും ഒരു സാധനം അപ്പൂപ്പൻ നടന്നു പോയൊരു വഴിപോലും ഒരു പക്ഷേ എനിക്ക് പിന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ എല്ലാവരുടെയും കാര്യം അത് തന്നെയാണ് കാരണം കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് അതെല്ലാം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും പക്ഷേ ഈ ഒരു പത്തോ അൻപതോ തലമുറ ഒരു അപ്പൂപ്പൻ കണ്ട ആകാശം തന്നെയാണ് ഞാൻ ഇപ്പോഴും കാണുന്നത് ആ അപ്പൂപ്പൻ ഈ ഭൂമിയിൽ എവിടെയാണോ ജീവിച്ചത് അവിടെ നിന്ന് അദ്ദേഹം മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ട ആകാശം എന്തായിരുന്നു അതേ ആകാശമാണ് ഇപ്പോഴും കാണുന്നത് ഇത്രയും പഴക്കമുള്ള ഒരു സാധനവും നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കത്തില്ല ഒരു പക്ഷേ ഇനി ഒനിയും ഭാവി തലമുറയിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതൊക്കെ നാളത്തെ തലമുറയ്ക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നാൽ പോലും ഈ നേരിട്ടുള്ള കാഴ്ച നമുക്ക് ആകാശത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളു വളരെ കാലങ്ങളായി ആയിരക്കണക്കിന് വർഷങ്ങളായി കാര്യമായ മാറ്റമൊന്നും ഇല്ലാതെ തുടരുന്ന ഒരു സാധനമാണ് രാത്രി ആകാശത്തിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് പക്ഷേ ഒരു ചെറിയ വ്യത്യാസമാണെങ്കിൽ പറയാം ഒന്ന് നമ്മളെ എല്ലാം ഈ നാഗരികമായ ജീവിതശൈലിയിലോട്ട് വന്നതുകൊണ്ട് നമുക്ക് പ്രകാശ മലിനീകരണം അല്ലെങ്കിൽ ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട് അത് പൊതുവെ ഈ ഇന്നും ആകാശ നിരീക്ഷണത്തെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾ സ്ഥിരം ഉപയോഗിക്കുന്നൊരു വാക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് സോഴ്സസ് പുറത്തേക്ക് വിടുന്ന ലൈറ്റ് അന്തരീക്ഷത്തിൽ സ്കാറ്റർ ചെയ്യുന്നുണ്ട് അന്തരീക്ഷത്തിൻ്റെ ആ മ ഒരു മങ്ങലുണ്ടാക്കും ചെറുതായിട്ട് ആ വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു തൃശ്ശൂർ നഗരത്തിൻ്റെ നടുക്ക് നിന്നിട്ട് രാത്രി ആകാശത്തേക്ക് നോക്കുന്ന കാഴ്ചയും ഒരു മൂന്നാറിലോ മറ്റോ പോയിട്ട് കൊടൈക്കനാലിലോ ഒക്കെ പോയിട്ട് ആകാശത്തേക്ക് നോക്കുന്ന കാഴ്ചയും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും കാരണം ഇവിടെ നമുക്ക് വളരെ കുറച്ച് നക്ഷത്രങ്ങളെ രാത്രി കാണാൻ സാധിക്കുകയുള്ളൂ നമ്മൾ മൂന്നാറിലേക്ക് ചെല്ലുമ്പോൾ വളരെ നമ്മളെ ഒരു രീതിയിൽ നമുക്ക് പല നക്ഷത്രങ്ങളെ ഐഡൻറ്റിഫ ചെയ്യാൻ പറ്റാത്ത വിധം ഒരുപാട് നക്ഷത്രങ്ങളെ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും ആ വ്യത്യാസം വരുന്ന ഈ രാത്രി ആകാശത്തിൻ്റെ ലൈറ്റ് പൊല്യൂഷൻ സൃഷ്ടിക്കുന്ന തടസ്സമാണ് ഇതിനൊരു പൊതു ഒരു രസകരമായിട്ടുള്ള കഥ കണ്ട് പറയാറുണ്ട് നയൻറ്റീസിലിപ്പോൾ അമേരിക്കയിലൊരു ലോസ് ആഞ്ചലസിലൊരു ഭൂകമ്പം ഉണ്ടായി ഭൂകമ്പത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ചത് അവിടെ മാസീവായിട്ട് ഇലക്ട്രിസിറ്റി പോയി എല്ലായിടത്തും പവർ കട്ടായി അപ്പോൾ ആ സമയത്ത് ശ്രദ്ധിച്ചൊരു കാര്യം അവിടുത്തെ നയൻവൺമൺ എന്ന് പറയുന്ന എമർജൻസി ലൈനിലേക്ക് കൂടുതൽ നിരന്തരം ഫോൺ കോളുകൾ വരുന്നു അപ്പോൾ അവരെല്ലാവരും പരാതിപ്പെടുന്നത് ആകാശത്തെന്തോ വിചിത്രമായിട്ടൊരു വസ്തു പുതിയതായിട്ട് കാണുന്നത് അപ്പോൾ അമേരിക്കൻ സിനിമകളൊക്കെ കാണുന്നവർക്ക് അറിയാം അമേരിക്കക്കാർക്ക് ഈ ഏലിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ് അപ്പോൾ അവരെപ്പോഴും അമേരിക്ക ഏതോ അന്യഗ്രഹ ജീവികൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്നൊരു പേടിയോടുകൂടി കഴിയുന്ന ഒരു ജനവിഭാഗമാണെന്ന് പലപ്പോഴും നമുക്ക് ആ സിനിമ കാണുമ്പോൾ തോന്നും അപ്പോൾ അവരെല്ലാവരും പറയുന്നത് ആകാശത്തെന്തോ പ്രശ്നം ഉണ്ടെന്നാണ് അവർ വിളിച്ചു പറയുന്നത് പക്ഷേ സംഗതി അന്വേഷിച്ചു വന്നപ്പോൾ ഇവർ ഈ മാസീവായിട്ടൊരു ഇലക്ട്രിസിറ്റി ഔട്ടായപ്പോഴാണ് ആദ്യം ഈ നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്നത് നമ്മുടെ ഗാലക്സി നമ്മുടെ ഗാലക്സി ഒരു ഫ്ലാറ്റ് ഷെയ്പ്പുള്ളൊരു ഗാലക്സിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരറ്റത്തിൻ്റെ എഡ്ജിൽ നക്ഷത്രങ്ങളുടെ ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും ആകാശത്ത് അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു സ്കൈ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് തിരിച്ചറിയാൻ കഴിയും മിൽക്കി വേ ഗാലക്സിയുടെ എഡ്ജ് അത് വളരെ അധികം നക്ഷത്രങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അതിനൊരു പാല് കോരി ഒഴിച്ചൊരു ഒരു അപ്പിയറൻസ് ആണുണ്ടാവുക അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ അതിനെ ക്ഷീരപഥം അല്ലെങ്കിൽ മിൽക്കി വേ എന്ന് വിളിച്ചത് തന്നെ ഇത് കണ്ടിട്ടാണ് ലോസ് ആഞ്ചലസിലുള്ള ആളുകൾ പോയത് അവർ കാരണം ഈ പവർ ഇത്രയും ഈ ഒരു വലിയ നഗരത്തിൽ ഇങ്ങനെ ഒരു പവർ കെട്ട് ആദ്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കൊണ്ട് അവർ ഈ കാഴ്ച ആദ്യമായിട്ട് കണ്ടപ്പോൾ പേടിച്ചു പോയി പക്ഷേ ആ കാഴ്ചയാണ് നമ്മുടെ പൂർവികർ ആകാശത്ത് കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ കാണുന്നതിനേക്കാൾ ഒരുപാട് നക്ഷത്രങ്ങളെ കൂടുതൽ ഈ കാരണം കൊണ്ട് അവർ കണ്ടിട്ടുണ്ടാകണം പക്ഷേ അവർ ഈ കൂടുതൽ നക്ഷത്രങ്ങളെ കണ്ടു എന്നുള്ളതല്ല നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മുടെ വിഷയം അവരാ കണ്ട കാഴ്ചയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തുവെന്നും അത് ഉപയോഗിച്ച് അവരുടെ ജീവിതത്തെ തന്നെ അവർ ട്യൂൺ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് അവിടെ പ്രത്യേകം എന്തിനായിരിക്കും അവർ ആകാശത്തെ ഇങ്ങനെ ആശ്രയിച്ചത് എന്ന് വിശദമായി പറയേണ്ടതുണ്ട് അതിന് മുമ്പേക്ക് ഒരു ചെറിയൊരു ട്രിവിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം ഒന്ന് നമ്മൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ആകാശത്ത് എണ്ണമില്ലാത്തത്രയും നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പക്ഷേ കുട്ടികൾ ആരെങ്കിലും എണ്ണാൻ തുനിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ശരിക്കും ഈ എണ്ണാൻ കഴിയാത്തത്ര നക്ഷത്രങ്ങളിൽ നമുക്ക് ആകാശത്ത് കാണാൻ സാധിക്കില്ല നിങ്ങളൊരു രാത്രി സമണ് നല്ല കാഴ്ച ശക്തിയുള്ള ഒരാൾ രാത്രി ഒരു ആകാശത്തു നിന്ന് മുകളിലേക്ക് നോക്കി അവിടുത്തെ നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളൊരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് നക്ഷത്രങ്ങളെ എണ്ണം അത് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര നക്ഷത്രങ്ങളല്ല രാത്രി മുഴുവൻ വെയിറ്റ് ചെയ്താൽ കിഴക്ക് ഭാഗത്ത് പുതിയ നക്ഷത്രങ്ങൾ ഉദിച്ച് വന്നുകൊണ്ടിരിക്കും പുതിയ പുതിയ നക്ഷത്രങ്ങൾ വരും അങ്ങനെ രാത്രി മുഴുവൻ നിന്ന് എണ്ണിയാൽ ഒരു പക്ഷേ ഒരു ഏഴായിരം നക്ഷത്രങ്ങളെ കിട്ടും ഇപ്പോൾ ഇന്ന് കാണുന്ന നക്ഷത്രങ്ങളായിരിക്കില്ല ആറുമാസം കഴിയുമ്പോൾ കാണുന്ന ആകാശം ആകാശത്തിന് വ്യത്യാസം വരും ആ നക്ഷത്രങ്ങളെയും കൂടെ എണ്ണിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ ജീവിതകാലം മുഴുവൻ ഒരു വർഷം കൊണ്ട് നമ്മൾ ഒരു പതിനയ്യായിരം നക്ഷത്രങ്ങളെ എണ്ണി തീർത്തേക്കാം ഇതൊരു റഫ് ഫിഗറാണ് ഇതുപോലും എണ്ണിയാൽ ഒടുങ്ങാത്ത നക്ഷത്രങ്ങളല്ല ഇത് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളെല്ലാം തന്നെ സൂര്യൻ ഉൾപ്പെടുന്ന മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിലെ ചില നക്ഷത്രങ്ങൾ മാത്രമാണ് ഈ ഗാലക്സിയിൽ നാൽപ്പതിനായിരം കോടിയോളം നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് ഇന്നത്തെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ എസ്റ്റിമേറ്റ് അതുപോലെ പതിനായിരക്കണക്കിന് കോടി ഗാലക്സികൾ നമ്മുടെ യൂണിവേഴ്സിലുണ്ട് അപ്പോൾ ഇത്രയുമധികം നക്ഷത്രങ്ങൾ ഉള്ളതിൽ നമ്മൾ കാണുന്ന ഒരു പത്തോ പതിനയ്യായിരം നക്ഷത്രങ്ങൾ മാത്രമേ നമുക്ക് വെറും കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയുള്ളൂ നമ്മളൊരു ലോങ്ങ് എക്സ്പോഷർ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോഗ്രാഫി ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നോക്കുകയോ ചെയ്താൽ ഈ എണ്ണം കൂടും ഒരുപാട് കൂടും ഞാൻ പറയുന്നത് നമ്മൾ വെറും കണ്ണുകൊണ്ട് നോക്കുന്നതാണ് നമ്മൾ പൂർവികരുടെ ഭാഷ സംസാരിക്കുമ്പോൾ അവർക്ക് ഫോട്ടോഗ്രാഫിയും ഇല്ല ടെലിസ്കോപ്പുകളും ഇല്ല അപ്പോൾ ആ ഒരു കാഴ്ചയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിന്ന് ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെല്ലാം തന്നെ മിൽക്കി വേ എന്ന് പറയുന്നത് നമ്മുടെ ഗാലക്സിയിലെ നക്ഷത്രങ്ങൾ തന്നെയാണ് അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പോകാം എന്തിനാണ് നമ്മുടെ പൂർവികർ ആകാശത്തെ ഇത്രയധികം ആശ്രയിച്ചത് എന്നതാണ് ഇനി നമ്മൾ അന്വേഷിക്കുന്ന ചോദ്യം അതായത് ഇനി നമ്മൾ നമ്മുടെ നമ്മൾ ഒരുപാട് കാര്യങ്ങളുമായിട്ട് യൂസ്ഡ് ടു ആയി പോയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ പൂർവികരുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഒന്ന് ഓർമ്മിച്ച് എടുക്കേണ്ടി വരും ഒന്ന് ഇന്ന് കാണുന്ന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരു കാലഘട്ടമാണ് അന്ന് സമയം അളക്കാൻ വാൾ ക്ലോക്കും ഇല്ല റിസ്റ്റ് വാച്ചും ഇല്ല മൊബൈൽ ഫോണിൻ്റെ ക്ലോക്കുകളും ഒന്നുമില്ല നമുക്ക് സമയം അളക്കാൻ ഒരു മാർഗ്ഗമില്ല നമുക്ക് കലണ്ടറുകളില്ല നമുക്കൊരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് റോഡ് സി സൈ സയൻസ് ഇല്ല റോഡിൻ്റെ മാപ്പുകളില്ല ഒന്നുമില്ല ഇതുപോലെ വളരെയധികം എല്ലായിടത്തും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ജനങ്ങൾ ജീവിച്ചിരുന്നത് വളരെ കുറച്ച് മനുഷ്യരെ അന്ന് ലോകത്തുള്ളൂ ഇന്ത്യയുടെ ജനസംഖ്യ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നാൽപ്പത് കോടിയേ ഉള്ളൂ ഇന്ന് നമ്മൾ മാത്രം നൂറ്റി മുപ്പത് കോടിയുണ്ട് അപ്പം നമ്മളൊരു പതിനായിരം വർഷം മുമ്പത്തെ കഥയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ആ കാര്യം ആലോചിക്കുക അന്ന് ഭൂലോകത്ത് എത്ര മനുഷ്യരുണ്ടായിരുന്നിരിക്കണം അപ്പോൾ ആളുകൾ കുറവാണ് ജനവാസമുള്ള സ്ഥലങ്ങൾ വളരെ ചെറിയ ചെറിയ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ അവിടെ എവിടെയായിട്ടാണ് ഗ്രാമങ്ങൾ ഗ്രാമങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് മരുഭൂമികളാകാം ചിലപ്പോൾ ഘോര വനങ്ങളാകാം അപ്പോൾ ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകണമെങ്കിൽ ഈ മനുഷ്യവാസമുള്ള മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ എങ്ങോട്ട് പോകണം എന്നറിയാൻ റോഡ് മാപ്പുകളോ അങ്ങനത്തെ യാതൊരുവിധ സംവിധാനങ്ങളോ അന്നില്ല അപ്പോൾ മറ്റൊരു കാര്യം നമുക്ക് പതിനായിരം വർഷം മുമ്പാണ് നമ്മൾ കൃഷി തുടങ്ങിയതെന്നാണ് ഇന്നത്തെ നമ്മുടെ ധാരണ കൃഷിയാണ് മനുഷ്യനെ ഈ രൂപത്തിൽ ഒരിടത്ത് സെറ്റിൽ അലഞ്ഞു നടന്ന് നിൽക്കുന്നതിന് പകരം വേട്ടയാടി അപ്പം കിട്ടുന്ന മൃഗങ്ങളെ വേട്ടയാടി കൊല്ലുകയും കിട്ടുന്ന പഴങ്ങൾ പറിച്ചു തിന്നുകയും ചെയ്യുന്നതിന് പകരം ഒരിടത്ത് താമസിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായ ആഹാര സാധനങ്ങൾ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള വിദ്യ കണ്ടുപിടിച്ചതാണ് നമ്മൾ അഗ്രികൾച്ചർ എന്നോട് ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ ജീവിത മനുഷ്യൻ്റെ ചരിത്രത്തിലെ നമ്മുടെ രീതി തന്നെ മാറ്റിമറിച്ചു നമ്മുടെ മുഖം തന്നെ മാറ്റിമറിച്ച ഒരു പ്രധാന ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് അതായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ എപ്പോൾ കൃഷി ചെയ്യണം എന്നൊരു അറിവ് വളരെ പ്രധാനപ്പെട്ടൊരു അറിവാണ് നമ്മൾ കൊണ്ടുപോകുന്ന വിത്ത് വിതച്ചതിൻ്റെ പിറ്റെന്ന് പെരുമഴ പെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ വിത്ത് ഒലിച്ചു പോകും അല്ലെങ്കിൽ നമ്മൾ നട്ട വെയിൽ വേനൽക്കാലത്താണ് വിത്ത് വയ്ക്കുന്നെന്നുണ്ടെങ്കിലും അത് കിളിർത്ത് വരില്ല അപ്പോൾ എപ്പോഴാണ് മഴ പെയ്യാൻ പോകുന്നത് എപ്പോഴാണ് വെയിലടിക്കാൻ പോകുന്നത് തുടങ്ങിയ ധാരണകളെങ്കിൽ പറഞ്ഞു വരുന്നത് നമ്മൾ ഋതുക്കളെ കുറിച്ചാണ് നമ്മുടെ സീസൺസിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം ഇന്നത്തെ പോലെ ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ഒന്നും പേരില്ല ജനുവരി ഫെബ്രുവരി തന്നെ ഇത്രമത്തെ മാസത്തിൽ മഴ പെയ്യുമെന്ന് പറയാനുള്ള അവസ്ഥയൊന്നുമില്ല ഇങ്ങനെ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അപ്പോൾ അന്ന് മൊത്തത്തിൽ ജീവിതത്തിനൊരു പ്രഡിക്റ്റബിലിറ്റി കുറവുണ്ട് അതായത് നമുക്കൊന്നും പ്രവചിക്കാനാവില്ല നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം ഈ മനുഷ്യവാസമുള്ള സ്ഥലത്തേക്കാണോ പോകുന്നതെന്ന് നമുക്കറിയില്ല പിന്നെ ഇതുപോലെ വല്ല കടലിലോ മരുഭൂമിയിലോ ഉള്ള യാത്രയാണെന്നുണ്ടെങ്കിൽ ചുറ്റും നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാവുന്ന ഒരു ലാൻഡ് മാർക്കും ഉണ്ടാവത്തില്ല നമുക്കൊന്നും റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാൻ ഒന്നും അവിടെ ഉണ്ടാവില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മനുഷ്യൻ ആകാശത്തിൻ്റെ പ്രസക്തി തിരിച്ചറിയുന്നത് അപ്പോൾ എങ്ങനെയാണ് ആകാശത്തിൻ്റെ പ്രസക്തി തിരിച്ചറിഞ്ഞാൽ ആകാശം എങ്ങനെ തന്നെ സഹായിക്കുമെന്നാണ് മനുഷ്യൻ പ്രതീക്ഷിക്കുന്നത് അതാണ് നമുക്കറിയേണ്ടത് അതിന് നമ്മളെ സഹായിച്ചത് ആകാശത്തിൽ എന്തൊക്കെയോ വസ്തുക്കളുണ്ട് അവർക്കിടയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അവിടെ ഒരു പാറ്റേൺ ഉണ്ട് എന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞതാണ് ഈ ഒരു രീതിയിൽ ആകാശത്തെ ആശ്രയിച്ച് ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിനുള്ള സാധ്യത അവിടെ നിന്നാണ് തെളിഞ്ഞു വരുന്നത് ആകാശത്തെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ആകാശത്ത് ഒരുപാട് വസ്തുക്കൾ കാണപ്പെടുന്നുണ്ട് അതെന്താണെന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പറയുന്നേ ഉള്ളൂ എന്തായാലും രാത്രി ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രനെ കാണാം മിന്നി തിളങ്ങുന്ന കുറേ നക്ഷത്രങ്ങൾ ഉണ്ടാകും ഗ്രഹങ്ങളുണ്ടാകും ഇവർക്കിടയിൽ ചില പാറ്റേൺസ് ഉണ്ട് പ്രധാനമായും രണ്ട് പേരം പാറ്റേണുകളാണ് നമ്മൾ സംസാരിക്കുന്നത് ഒന്ന് അവയുടെ സ്ഥാനങ്ങളിലുള്ള പാറ്റേൺ അവ എവിടെ എവിടെയൊക്കെ കാണപ്പെടുന്നു എന്നുള്ളതിനൊരു റെഗുലർ പാറ്റേൺ ഉണ്ട് അതുപോലെ അവയുടെ മൂവ്മെൻറ്റ്സ് അവയുടെ ചലനങ്ങൾക്കിടയിൽ ഒരു പാറ്റേൺ ഈ രണ്ട് പാറ്റേണുകൾ ഉപയോഗിച്ച് മനുഷ്യൻ്റെ ജീവിതത്തിലെ പാറ്റേണുകളെ ബന്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചു മനുഷ്യൻ്റെ ജീവിതത്തിലെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പാറ്റേണുകളല്ല ഇന്നത്തെ നമ്മുടെ പാറ്റേൺ ഒരു പക്ഷേ അടുത്ത മാസം നടക്കാൻ പോകുന്ന ഏതെങ്കിലും കോൺഫറൻസോ മീറ്റിങ്ങോ നമ്മുടെ ഏതെങ്കിലും ബന്ധുക്കളുടെ വിവാഹമോ ഒക്കെ ആയിരിക്കാം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പാറ്റേൺ അന്നത്തെ പാറ്റേൺ അതല്ല എപ്പോഴാണ് മഴ പെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട് നല്ല വെയിലാണോ വെള്ളം കിട്ടുമോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് അന്നത്തെ പാറ്റേണുകൾ എന്ന് പറയുന്നത് ഋതുക്കളാണ് പ്രധാനമായും അന്ന് ആവർത്തിച്ചു വരുന്നത് അതിൻ്റെ പാറ്റേണുകളെ ആകാശത്ത് കാണുന്ന വസ്തുക്കളുടെ ചലനവും അവയുടെ സ്ഥാനവും ഈ രണ്ട് പാറ്റേണുകളുമായും ബന്ധിപ്പിക്കാൻ കഴിഞ്ഞു വന്നതാണ് ആകാശത്തെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിൻ്റെ തുടക്കം ഈ കാണുന്നത് പലപ്പോഴും വിൻഡോസ് കമ്പ്യൂട്ടറുകളുടെയൊക്കെ ഡെസ്ക്ടോപ്പിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള വളരെ പ്രശസ്തമായൊരു ഒരു ഒരു ആർക്കിസ്റ്റ് ആർക്കി ഒരു എന്താണെന്ന ആർക്കിടെക്ചറാണത് ഇതിനൊരു അയ്യായിരം വർഷത്തെ പഴക്കമുണ്ട് ഈ കാണുന്ന കല്ലുകളൊക്കെ ടൺ കണക്കിന് ഭാരമുള്ളതും ഇത് ഇംഗ്ലണ്ടിൽ സ്ഥിതി ചെയ്യുന്നൊരു സാധനമാണ് രണ്ടെനടുത്താണ് സ്റ്റോൺ എന്നാണ് ഈ കെട്ടിടത്തിൻ്റെ പേര് ഇത് കെട്ടിടമല്ല കാണുന്നതിനകത്തൊരു ഉണ്ട് ഇതിലുള്ള പല കല്ലുകളും മിസ്സിംഗ് ആണ് അല്ലെങ്കിൽ ഒരു അവ ഒരിക്കലും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല ഇന്നത്തെ ഡേറ്റിംഗ് അനുസരിച്ച് അയ്യായിരം വർഷത്തിന് മുകളിൽ എന്തായാലും ഇതിന് പഴക്കമുണ്ട് പിന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സൂര്യൻ്റെ മൂവ്മെൻസുമായിട്ട് അലൈൻ ചെയ്തിട്ടാണ് ഈ കല്ലുകളുടെ എല്ലാം അലൈൻമെൻറ്റ് ചെയ്തിരിക്കുന്നത് അതായത് അന്നത്തെ കാലം അലൈന അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഈ സ്ഥലത്തല്ല ഇവിടുന്ന് പത്ത് മുന്നൂറ് മൈലുകൾക്ക് അപ്പുറമുള്ള സ്ഥലത്ത് നിന്നാണ് ഇത്തരം പാറകൾ നാച്ചുറലായിട്ട് കാണപ്പെടുന്നത് അവിടെ നിന്ന് ഇത്രയും ഹെവിയായിട്ടുള്ള പാറ കഷ്ണങ്ങൾ വലിച്ച് ക്രൈൻ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇത് ഉയർത്തി ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണമെങ്കിൽ തന്നെ സൂര്യൻ്റെയും മറ്റ് ആകാശ വസ്തുക്കളുടെയും ചലനവുമായി ബന്ധിപ്പിച്ചു ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അയ്യായിരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർ ആകാശത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നാണ് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത് ഇത് അത്ര ചെറുതല്ല നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു കല്ലിൻ്റെ സൈഡിൽ ബാരക് ഒബാമ നിൽക്കുന്ന പടമാണത് ഇത്രയും വലിയ കല്ലുകളെയൊക്കെ അന്ന് എന്തിനാണ് മനുഷ്യൻ ഇത്രയധികം കഷ്ടപ്പെട്ട് ഒരിടത്തേക്ക് കൊണ്ടുവന്നൊരു നിർമ്മാണം ഉണ്ടാക്കുന്നതിന് ശ്രമിച്ചത് തീർച്ചയായിട്ടും അത് കാണിക്കുന്നത് അന്നത്തെ മനുഷ്യർ ആകാശത്തിന് കൊടുത്തിരുന്ന പ്രാധാന്യം തന്നെയാണ് ഈ സ്ഥലത്തെ പല എക്സ്കർവേഷൻസ് നിന്നും നമുക്ക് ഒരുപാട് പഴയ അസ്ഥി കൂടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ബെറിയൽ ഗ്രൗണ്ട് ഉണ്ടായിരുന്നുവെന്നും അന്നത്തെ പല ഉത്സവങ്ങളും ഇതുമായിട്ട് അവർ നടത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഇന്നത്തെ തെളിവുകൾ നമ്മളോട് സൂചിപ്പിക്കുന്നത് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ജന്തർ മന്ദർ എന്ന് പറയുന്നത് ഇത് ഡൽഹിയിലും ജയ്പൂരിലും ഉജ്ജയിനിയിലും ഒക്കെ ഇതിന് തുല്യമായിട്ടുള്ള സ്ട്രക്ചറുകളുണ്ട് ഇതിന് സ്റ്റോൺ ഹെഞ്ചിൻ്റെ പഴക്കം ഉണ്ടാവില്ല പതിനെട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഇത് സാധാരണ ഒരു കെട്ടിടം പോലും ഒരിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ നിർമ്മാണം ശരിക്കും സൂര്യൻ്റെ ചലനവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും സൂര്യൻ ഉദിക്കുമ്പോൾ അതിനനുസരിച്ച് ഈ കെട്ടിടത്തിൻ്റെ നിഴലിന് വരുന്ന മാറ്റം ഉപയോഗിച്ച് സമയം കണക്കാക്കാനാണ് ജന്തർ മന്ദറുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിൽ മൊത്തം അഞ്ച് ജന്തർ മന്ദറുകൾ എന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞു വന്നത് നമ്മൾ സമയം കണക്കാക്കാനായിട്ട് ഇന്ന് ഇത് സൺഡയിൽ നിന്ന് നമ്മൾ പുതുവേ പറയുന്ന ഉപകരണത്തിൻ്റെ ഒരു വലിയ വേഷനാണ് ഇപ്പോൾ കണ്ട ജന്ത മന്തികൾ പോലുള്ളത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സൂര്യൻ്റെ ഉദയ ആസ്തമനങ്ങൾക്കിടയിലുള്ള സമയം അത് വെച്ച് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് അസ്തമിക്കുന്നതിനിടയ്ക്ക് ഭൂമിയിലെ വസ്തുക്കളുടെ നിഴലിലുണ്ടാകുന്ന മാറ്റം അത് നോക്കിയിട്ട് സമയം കടന്നു പോകുന്നു എത്ര സമയമായി എന്നറിയാം നമ്മുടെ ഷാഡോ ഉപയോഗിച്ചിട്ട് സമയം പറയുന്നത് പലപ്പോഴും നമ്മുടെ ഒരു രണ്ട് തലമുറ അപ്പുറത്തുള്ള ആളുകളൊക്കെ ഇപ്പോഴും അവർക്കത് പറയാൻ സാധിക്കും നിഴൽ നോക്കിയിട്ട് സമയം എന്തായി എന്ന് പറയാൻ അത് ഓരോ സീസണിനും വ്യത്യാസമുണ്ട് വളരെ കാലത്തെ ഒബ്സർവേഷണൽ എവിഡൻസിൽ നിന്നും സ്വരുക്കൂട്ടിയൊരു അറിവാണത് അപ്പോൾ ആകാശത്ത് ഞാൻ രണ്ട് തരം പാറ്റേണുകൾ പറഞ്ഞു ഒന്ന് സ്ഥാനത്തിൻ്റെ പാറ്റേൺ ഒന്ന് ചലനത്തിനുള്ള പാറ്റേൺ അപ്പോൾ ഇതിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ചലനം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് കാണാൻ സാധിക്കുന്ന ചലനമാണ് ഈ റൈസിങ് ആൻഡ് സെറ്റിംഗ് എന്ന് പറയുന്നത് വസ്തുക്കൾ ആകാശത്ത് ഉദിച്ച് അസ്തമിക്കുന്ന ആ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ആകാശത്ത് എല്ലാ വസ്തുക്കളും നമ്മൾ ഇന്ന് താഴെ ആറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന എന്താ നമ്മുടെ മേഘങ്ങളെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ അന്തരീക്ഷത്തിന് വെളിയിലുള്ള വസ്തുക്കളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അന്തരീക്ഷത്തിന് വെളിയിലുള്ള എല്ലാ വസ്തുക്കളും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് കാരണം ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ ഇങ്ങനെ ഒരു കറക്കം കറങ്ങുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരു തവണ കറങ്ങി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ആകാശത്തുള്ള എല്ലാ വസ്തുക്കളും ഈ കറക്കം കാരണം നമുക്ക് ഭൂമിക്ക് ചുറ്റും ഇവ കറങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യും അതൊരു അപ്പാരൻറ്റ് മോഷനാണ് ഇതിനാണ് നമ്മൾ റൈസിങ് സെറ്റിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ചിട്ട് ഭൂമിയുടെ ചക്രവാളം അല്ലെങ്കിൽ ഹൊറൈസണിൽ വസ്തുക്കൾ പ്രത്യക്ഷപ്പെടുന്ന പോ സമയത്തെയാണ് നമ്മൾ അവയുടെ റൈസിങ് സമയം എന്ന് പറയുന്നത് അത് ഭൂമിയുടെ മറുചക്രവാളത്തിൽ അസ്തമിക്കുന്ന അപ്രത്യക്ഷമാകുന്ന സമയത്തെയാണ് നമ്മൾ അസ്തമയം എന്ന് പൊതുവെ വിളിക്കുന്നത് അപ്പോൾ ഇതിന് കാരണം ഭൂമിയുടെ സ്വന്തം അച്ചുതണ്ടിലുള്ള കറക്കം തന്നെയാണ് അപ്പോൾ ഇനി നമ്മൾ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കണം ഭൂമി ഇങ്ങനെ നിൽക്കുകയാണ് ഭൂമിക്ക് ഭൂമിക്കൊരു അച്ചുതണ്ടുണ്ട് അതൊരു സാങ്കല്പിക അച്ചുതണ്ടാണ് പൊതുവെ സ്കൂളിലൊക്കെ ഞാൻ പഠിക്കുമ്പോൾ ഇത് കരുതിയിരുന്നത് ശരിക്കും ഭൂമിക്ക് നമ്മുടെ എന്താണ് ഗ്ലോബിൽ കാണുന്ന പോലത്തെ ഒരു അച്ചുതണ്ട് ശരിക്കും ഉണ്ടെന്ന് ഞാൻ കരുതിയിരുന്നു പഠിപ്പിച്ച ടീച്ചർ അത് പറഞ്ഞു തന്നില്ല അത് സങ്കല്പിക്കുകയാണെന്ന് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ അന്നത്തെ ആഗ്രഹം എന്ന് പറയുന്നത് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് താഴേക്ക് നോക്കി ഭൂമി കറങ്ങുന്ന കാണണമെന്നായിരുന്നു ആഗ്രഹം അത് ഒരിക്കലും സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം നിരാശ തോന്നി അതിപ്പോഴും ഞാൻ ഓർത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇനിയെങ്കിലും നമ്മളെ കുട്ടികളുടെ അടുത്തെങ്കിലും നമ്മൾ അത്തരം തെറ്റായ ധാരണകൾ പകർന്നുകൊടുക്കാൻ ശ്രദ്ധിക്കും ഭൂമിക്ക് അച്ചുതണ്ടെന്ന് പറഞ്ഞൊരു സാധനമില്ല ഭൂമി ഇങ്ങനെ കറങ്ങുന്നത് അതിനൊരു അതിന് ഉള്ളതുപോലെ നമുക്ക് സങ്കല്പിക്കാം അപ്പോൾ ഇങ്ങനെ കറങ്ങുന്നത് ചുറ്റുമുള്ള വസ്തുക്കളെല്ലാം നമുക്ക് ചുറ്റും കറങ്ങുന്നതായിട്ട് തോന്നും അതാണ് നമുക്ക് റൈസിങ്ങും സെറ്റിംഗ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ആലോചിക്കേണ്ടത് ഇങ്ങനെ കറങ്ങുന്ന ഭൂമിക്ക് ഒരു ആക് ആക്സിസ് ഉണ്ട് ഈ ആക്സിസിന് നേരെ മുകളിൽ ഒരു വസ്തു നിന്ന് കഴിഞ്ഞാൽ അത് ഇങ്ങനെ കറങ്ങുന്ന ആക്സിസിന് നേരെ മുകളിൽ ഒരു വസ്തു നിന്ന് കഴിഞ്ഞാൽ ഇത് ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യില്ല കാരണം ഇവിടെ വന്നാലേ ഈ കറക്ക അതിനെ ബാധിക്കുകയുള്ളൂ നേരെ മുകളിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല ഭൂമിയുടെ ഈ അച്ഛനടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരറ്റത്ത് അതിൻ്റെ മുഗൾ ഭാഗത്ത് ഇതുവരെ ഒരു നക്ഷത്രം നിൽപ്പുണ്ട് ആ നക്ഷത്രത്തെയാണ് നമ്മൾ പോൾ സ്റ്റാർ എന്ന് വിളിക്കുന്നത് അതായത് ഭൂമിയുടെ ഈ ആക്സിന് നേരെ മുകളിലായിട്ട് നിൽക്കുന്നത് ഈ പോളിസ്റ്റാറിൻ്റെ പ്രത്യേകത ഭൂമിയുടെ നേരെ ആക്സിന് മുകളിലായതുകൊണ്ട് ഇത് ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യില്ല ആകാശത്തിലുള്ള ബാക്കി എല്ലാ വസ്തുക്കളും ആകാശത്ത് ഇങ്ങനെ ഉദിച്ച് അസ്തമിച്ച് പോകുന്നുണ്ട് ഈ ഒരു സ്ഥാനം മാത്രം അവിടെ നിന്നാലുള്ള ഗുണം എന്താണെന്ന് ആലോചിക്കാൻ സാധിക്കുന്നുള്ളൂ കാരണം ആകാശത്തെ ഒരു സ്ഥാനം പെർമനൻ്റായിട്ട് മാർക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനൊരു പെർമനൻ്റ് ആയിട്ടൊരു സ്ഥാനം ഭൂമിയിലെ വസ്തുക്കളിൽ നിന്നും സ്വതന്ത്രമായതും ആകാശത്തെ മറ്റ് കറങ്ങുന്ന വസ്തുക്കളുമായിട്ട് ബന്ധമില്ലാത്തതുമായിട്ടൊരു സാധനം കറങ്ങാതെ സ്റ്റഡിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു ഡയറക്ഷൻ മാർക്കർ എന്ന രീതിയിൽ അങ്ങ് ഉപയോഗിക്കും അതുകൊണ്ട് പണ്ട് കൊളംബസിനെ പോലുള്ള ആളുകളൊക്കെ സമുദ്രസഞ്ചാരത്തിനും അല്ലെങ്കിൽ ഈ അറേബ്യയ്ക്കും മറ്റ് ഭൂഖണ്ഡങ്ങൾക്കിടയിലുള്ള മരുഭൂമിയിലൂടെയുള്ള ഒക്കെ ആളുകൾ ദിശ അറിയാനായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നത് ഈ പോൾ സ്റ്റാറിനെയാണ് നമ്മൾ ധ്രുവ നക്ഷത്രം എന്ന് മലയാളത്തിൽ വിളിക്കുന്ന പോൾ സ്റ്റാർ ആ നക്ഷത്രം അവിടെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വടക്ക് എവിടെയാണെന്ന് എപ്പോഴും ഒരു ബോധമുണ്ട് അപ്പം നമ്മൾ തിരിയോ ഒക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ദിശയിലുള്ള മാറ്റം ഈ നക്ഷത്രത്തെ നോക്കി നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ സാധിക്കും ഇതിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് നമ്മുടെ ഭൂമിയുടെ ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുള്ള ഒരു റഫ് ഐഡിയ കൂടി പോൾസ്റ്റാറിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതായത് ഭൂമിയുടെ ഇക്വേറ്റർ മനസ്സിൽ സങ്കല്പിക്കുക നമ്മൾ ഇക്വേറ്ററിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പോൾസ്റ്റാർ ഹൊറൈസണിലായിരിക്കും നിൽക്കുക കാരണം പോൾസ്റ്റാർ നിൽക്കുന്നത് പോളിന് നേരെ മുകളിലാണ് അപ്പോൾ അവിടെ നോർത്ത് പോളിൽ ചെറു കറക്റ്റായിട്ട് ചെന്ന് തന്ന ഒരാൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പോൾസ്റ്റാർ നേരെ തലയ്ക്ക് മുകളിലായിരിക്കും അയാൾ ഭൂമിയുടെ നോർത്ത് പോളിൽ നിന്ന് സഞ്ചരിച്ച് ഇക്വേറ്ററിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് പോൾ സ്റ്റാർ ഇങ്ങനെ താഴ്ന്നു ആഴ്ന്നു താഴ്ന്നു താഴ്ന്ന് ഹൊറൈസണിൽ എത്തിച്ചേരും ഈ ഒരു വ്യത്യാസം വളരെ ക്രൂഷ്യലാണ് ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ് തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ട് ഞാൻ പോൾ സ്റ്റാറിനെ നോക്കിക്കഴിഞ്ഞാൽ അത് ഹൊറൈസണിൽ നിന്നും എട്ട് ഡിഗ്രി മുകളിലായിരിക്കും നിൽക്കുക കാരണം തിരുവനന്തപുരത്തിൻ്റെ എന്ന് പറയുന്നത് എട്ട് ഡിഗ്രിയാണ് തൃശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പത്ത് ഡിഗ്രി മുകളിലേക്ക് വരും കുറച്ചുകൂടി നിങ്ങൾ ലണ്ടനിലാണെന്ന് നോക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർ കുറച്ചുകൂടി മുകളിലായിരിക്കും ലണ്ടൻ അറുപത് ഡിഗ്രിക്ക് മുകളിലാണ് ലാറ്റിറ്റ്യൂഡ് അതായത് പോൾ സ്റ്റാർ അല്ലെങ്കിൽ ധ്രുവ നക്ഷത്രം ചക്രവാറിൽ നിന്ന് എത്ര ഉയരെയാണ് നിൽക്കുന്നത് എന്ന് നോക്കിയാൽ നമ്മുടെ ലാറ്റിറ്റ്യൂഡിനെ കുറിച്ചൊരു ധാരണ കിട്ടും അപ്പോൾ ഇതും അന്നത്തെ കാലത്ത് നാവിഗേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് അപ്പോൾ പോൾ പോൾസ്റ്റാർ നമ്മളെടുത്ത് പോൾസ്റ്റാറിൻ്റെ സ്ഥാനം അറിയാമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭൂമിയിലെ ഒരു സ്ഥാനത്തെക്കുറിച്ചും നമ്മൾ സഞ്ചരിക്കുന്ന ദിശയെക്കുറിച്ചും നമുക്ക് അത്ര ചെറുതല്ലാത്തൊരു ഇൻഫർമേഷൻ ജി പി എസും മറ്റ് യാതൊരുവിധ സങ്കേതങ്ങളും ഇല്ലാതിരുന്നൊരു കാലത്ത് ഇത് വളരെ നിർണായകമായ ഒരു അറിവായിരുന്നു ഇതുകൊണ്ട് മാത്രമാണ് നമ്മുടെ പൂർവികർക്കൊക്കെ ഇത്തരം സഞ്ചാരങ്ങൾ നടത്താൻ സാധിച്ചത് മനുഷ്യർക്ക് ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് സഞ്ചരിച്ചെത്തുന്നതിനും ഒക്കെ സാധിച്ചത് ഈ ഒരു നിർണായകമായ അറിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇനി ഇതിനകത്ത് ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു വട്ടം എന്നാലൊരു ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫർ ആണ് ആ നടുക്ക് കാണുന്ന ഒരു നക്ഷത്രം അത് വളരെ ഫെയിൻ്റ് ആയിട്ടുള്ള നക്ഷത്രമാണ് പോൾ സ്റ്റാർ വളരെ ഫെയിൻ്റ് ആണ് അതിനേക്ക് ഒരു ലോങ് എക്സ്പോഷർ ഫോട്ടോ കഴിഞ്ഞാൽ ചുറ്റുമുള്ള നക്ഷത്രങ്ങളെല്ലാം അതിനു ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും അപ്പോൾ എക്സ്പോഷർ കൂടിയുള്ള ഫോട്ടോഗ്രാഫി ആണെന്നുണ്ടെങ്കിൽ ആ നക്ഷത്രങ്ങളെല്ലാം ട്രെയിൽസ് വരുത്തും അതാണ് ആ കാണുന്ന നക്ഷത്രം ഇത് ശരിക്കും പടം വരച്ചേക്കുന്നതല്ല ഇത് ശരിക്കും ഒരു ക്യാമറ കുറച്ച് നേരം തുറന്നു വെച്ച് എടുത്തേക്കുന്ന ഒരു ഫോട്ടോഗ്രാഫാണ് ഇനി ഈ ഉദയത്തെയും അസ്തമയത്തെയും തൽക്കാലം നമ്മൾ മാറ്റി വെക്കുന്നത് അത് വളരെ പെട്ടെന്ന് നമുക്ക് കണ്ണി കാണാവുന്ന ഒരു ചലനമാണ് ഇത് ഉദിച്ച് അസ്തമിക്കുന്നു ഇനി നമ്മൾ സംസാരിക്കുന്നത് കുറച്ചുകൂടി സ്ലോ ആയിട്ടുള്ള ചലനങ്ങളെക്കുറിച്ചാണ് ഇത് ഒരാൾ ഒറ്റ നിമിഷം കൊണ്ട് പുറത്തു നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു ചലനമല്ല മറിച്ച് വളരെ കാലത്തെ നിരീക്ഷണം കൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ചലനമാണ് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ആകാശത്തെ ഒരു പ്രധാന പ്രത്യേകത മനസ്സിലാക്കണം എല്ലാ നക്ഷത്രങ്ങളും ഒക്കെ വസ്തുക്കളെല്ലാം ഉദിച്ച് അസ്തമിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ശരിക്കും ഇവയുടെ റിലേറ്റീവ് പൊസിഷൻസ് ഒന്നും മാറുന്നില്ല അതായത് നമ്മളിപ്പോൾ ഒരു നക്ഷത്രത്തെ നമുക്ക് മനസ്സിലായി ഇന്ന നക്ഷത്രത്തെ നമ്മൾ നോക്കി വെച്ചു കഴിഞ്ഞാൽ അതിന് ചുറ്റുപാടും ഉണ്ടായിരുന്ന നക്ഷത്രങ്ങളെല്ലാം അതിനെ അപേക്ഷിച്ച് സ്റ്റഡി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഉദിച്ച് അസ്തമിക്കുന്നത് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ പാറ്റേണുകൾ ഒരിക്കലും മാറാതെ നിൽക്കുന്നത് നമ്മൾ ഈ കളിക്കുടുക്കയിലൊക്കെ കുട്ടികൾക്ക് പടം വരയ്ക്കാനായിട്ട് ഈ കുത്തിട്ടിട്ട് യോജിപ്പിച്ച് പടം വരയ്ക്കാൻ പറയുന്ന പോലെ ആ കുത്തുകളെല്ലാം അവിടെ കിടന്നാൽ മാത്രമേ ആ ഷെയ്പ്പിന് പ്രസക്തിയുള്ളൂ അപ്പോൾ അതുപോലെ ആകാശത്തെ ഈ നക്ഷത്രങ്ങളുടെ എല്ലാം റിലേറ്റീവ് പൊസിഷൻസ് ആപേക്ഷിക സ്ഥാനം കാര്യമായ മാറ്റമില്ലാതെ അവിടെ നിപ്പുണ്ട് അപ്പോൾ മനുഷ്യന് ആകാശത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് അതിന് മനുഷ്യർ അന്നത്തെ മനുഷ്യർ ചെയ്തത് ഈ കളിക്കുടുക്കയിലെ കുത്തുകൾ കുട്ടി യോജിപ്പിക്കുന്നത് പോലെ നക്ഷത്രങ്ങളെ യോജിപ്പിച്ച് ചില ചിത്രങ്ങൾ അവർ സങ്കല്പിച്ചു ആ ചിത്രങ്ങൾ സങ്കല്പിച്ച് അതിപ്പോൾ തേളാകാം അല്ലെങ്കിൽ മനുഷ്യരൂപമാകാം ഏതെങ്കിലും മൃഗങ്ങളാകാം സാങ്കല്പിക കഥാപാത്രങ്ങളാകാം എന്തെങ്കിലും വസ്തുക്കളാകാം തുലാസ് പോലുള്ള വസ്തുക്കളാകാം ഇതെല്ലാം ഉപയോഗമെന്ന് പറയുന്നത് നമ്മൾ ആകാശത്തിൽ ഒരു സ്ഥാനം അടയാളപ്പെടുത്തി വെക്കുകയാണ് നക്ഷത്രങ്ങളുടെ പാറ്റേണുമായി ബന്ധപ്പെടുത്തി ഒരു ചിത്രം സങ്കല്പിച്ച് കഴിഞ്ഞാൽ ആകാശത്തിൻ്റെ ആ സ്ഥാനം ഓർത്തു വെക്കാനുള്ള ഒരു സൗകര്യമായി കഴിഞ്ഞു അപ്പോൾ ഇനി ഇങ്ങനെ ആകാശത്തെ നമുക്ക് ചുറ്റുമുള്ള ഇനി ഞാൻ ആലോചിക്കുന്നത് ഞാൻ സംസാരിക്കുന്ന വഴിക്ക് നമ്മൾ ചുറ്റു നിൽക്കുന്ന ഈ ഭൂമിക്ക് നടുക്കുന്ന നമ്മളെ നിർത്തിക്കൊണ്ട് നമ്മൾ ചുറ്റുമുള്ള ആകാശത്തെ നമുക്ക് ചുറ്റും സങ്കല്പിക്കണം അപ്പോൾ നമുക്ക് ചുറ്റും ഒരു കറുത്ത ക്യാൻവാസ് മൂടിയിട്ടുണ്ടെന്ന് സങ്കല്പിക്കുക രാത്രി ആകാശം അതിലെല്ലാം ഈ എൽ ഇ ഡി ബൾബ് ഇട്ടതുപോലെ നക്ഷത്രങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട് ഈ നക്ഷത്രങ്ങളുടെ പാറ്റേണുകൾ അവിടെവിടെയായി നമ്മൾ ഓരോ ചിത്രങ്ങൾ സങ്കല്പിച്ച് ഓരോ പേര് കൊടുത്ത് നിർത്തുന്നു ഇത് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് അന്നുള്ള ആളുകൾ ഈ ചിത്രങ്ങളെ കഥാപാത്രങ്ങളാക്കി കഥകളുണ്ടാക്കി ഈ കഥകളൊക്കെയാണ് പിന്നീട് പ്രചരിപ്പിക്കുന്നത് ഒരുപാട് രസകരമായ കഥകൾ ആകാശത്തിലെ രൂപങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കാട്ടാളൻ ഓടിപ്പി ഓടിച്ച് ഏഴ് സുന്ദരി സഹോദരിമാർ ആകാശത്തേക്ക് രക്ഷപ്പെട്ട് ഏഴ് നക്ഷത്രങ്ങളായി അവയാണ് കാർത്തിക നക്ഷത്രക്കൂട്ടം നമ്മൾ വിളിക്കുന്നത് ഇതൊക്കെ കാർത്തികയായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകളാണ് ഇങ്ങനെ നക്ഷത്രങ്ങൾ ഉണ്ടായത് ഇത് ഓരോ കൾച്ചറിനും അതിൻ്റെതായ നക്ഷത്രങ്ങളെ കുറിച്ചൊരു കഥകളുണ്ട് ആ തൽക്കാലം നമ്മൾ കഥകൾ വിശദമായി പറയുന്നില്ല ഈ കഥകളുടെ എല്ലാ ഉദ്ദേശം മനുഷ്യനെന്തെങ്കിലും അന്ധവിശ്വാസത്തിൻ്റെ പുറത്തുണ്ടാക്കിയ കഥകളല്ല ആ കഥകൾ എന്ന് പറഞ്ഞാൽ ഈ ആകാശത്തെ രൂപങ്ങളെല്ലാം വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയൊരു നിമോണിക് ടൂൾസാണ് ഈ കഥകൾ എന്ന് പറയുന്നത് അപ്പോൾ ആകാശത്തിലെ സ്ഥാനങ്ങൾ തിരിച്ചറിയാനായി നമുക്കിന്ന് നക്ഷത്രങ്ങളുടെ ഒരു പാറ്റേൺ ഉപയോഗിക്കാം അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ ഇത് ഇന്ന് കാണുന്ന ഇന്ന് നമ്മൾ അന്തർദേശീയമായി അംഗീകരിച്ചിട്ടുള്ള ചില നക്ഷത്രങ്ങളുടെ കൂട്ടത്തെ നമ്മളിന്ന് കോൺസ്റ്റലേഷൻ അല്ലെങ്കിൽ താരാഗണങ്ങൾ നക്ഷത്ര ഗണങ്ങൾ എന്ന് വിളിക്കും എൺപത്തി എട്ട് നക്ഷത്ര കൂട്ടങ്ങളായിട്ടാണ് ഇന്നത്തെ ആകാശത്തെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഏകദേശം ഒരു മാപ്പ് മാത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് മോഡേൺ മാപ്പാണ് പഴയ മനുഷ്യൻ ഇതുമായിട്ട് ബന്ധമില്ല അപ്പോൾ ചില നക്ഷത്ര പാറ്റേണുകളെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് എങ്ങനെയാണ് മനുഷ്യൻ സഞ്ചാരത്തിന് ഉപയോഗിച്ചത് ഉദാഹരണത്തിന് ഈ ചിത്രത്തിൽ കാണുന്നത് ഇത് തിരുവനന്തപുരത്ത് നിന്ന് കാണുന്ന ഒരു നക്ഷത്ര ആകാശത്തിൻ്റെ ഒരു ചിത്രമാണ് ഈ കാണുന്നതാണ് പോൾ സ്റ്റാർ അല്ലെങ്കിൽ ധ്രുവ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ അക്ഷാംശം അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് എട്ട് ഡിഗ്രി ആയതുകൊണ്ട് ഇതിന് ആ ഹൊറൈസൺ അല്ലെങ്കിൽ ചക്രവാതത്തിൽ നിന്നുള്ള ഉയരം എട്ട് ഡിഗ്രി ഉയരായിരിക്കും ഈ കാണുന്ന നക്ഷത്രക്കൂട്ടം സ്കൂളിൽ കുട്ടികളൊക്കെ പഠിക്കുന്നതാണ് ഇതിൻ്റെ പേര് സപ്തർഷി ഗണം എന്നാണ് അതായത് ഇതിനകത്ത് ഏഴ് നക്ഷത്രങ്ങളുണ്ട് ഇത് ഇന്ത്യൻ കൾച്ചർ അനുസരിച്ചിട്ടാണ് ഇതിനെ സപ്തർഷികൾ എന്ന് വിളിക്കുന്നത് ഇതിന് വെസ്റ്റേൺ കൾച്ചർ അനുസരിച്ച് ഇതിനെ ബിഗ് ഡിപ്പർ എന്നാണ് വിളിക്കുക അത് വേറൊരു കരടിയുടെ രൂപമാണ് നമ്മൾ തൽക്കാലം സപ്തർഷികളെ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഏഴ് നക്ഷത്രങ്ങളുണ്ട് ക്രതു പുലഹൻ പുലസ്ത്യൻ അത്രി അങ്കിരസ് വസിഷ്ഠൻ മരീജി ഇങ്ങനെയാണ് ഏഴ് പുരാണങ്ങളിലെ ഏഴ് മുനിമാരുടെ പേരാണ് ഈ നക്ഷത്രങ്ങൾ കൊടുത്തിരിക്കുന്നത് ഈ നക്ഷത്രങ്ങളിൽ ഈ ഈ രണ്ട് നക്ഷത്രങ്ങളെ ചേർത്തൊരു വര വരച്ചു കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കൂട്ടം ആകാശത്ത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നക്ഷത്രക്കൂട്ടമാണ് നമ്മൾ സപ്തർഷി ഗണമെന്ന് പറയുന്നത് ഈ രണ്ട് നക്ഷത്രങ്ങളെ ചേർത്ത് നിങ്ങൾ എപ്പോൾ വരച്ചുകഴിഞ്ഞാലും ഈ സപ്തർഷി ഗണം എന്ന് പറയുന്ന കോൺസ്റ്റലേഷൻ എവിടെ നിൽക്കുമ്പോഴായാലും ഈ രണ്ട് നക്ഷത്രങ്ങളെ ചേർത്ത് ഒരു വര വരച്ച് കഴിഞ്ഞാൽ അത് നേരെ ചെന്ന് നിൽക്കുന്നത് ധ്രുവ നക്ഷത്രത്തിലായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ നക്ഷത്രം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ചിലപ്പോൾ എന്തെങ്കിലും ചക്രവാളത്തിനോട് അടുത്താണെന്നുണ്ടെങ്കിൽ വല്ല മലയോ മറ്റുവാണെങ്കിൽ നമുക്ക് ധ്രുവ നക്ഷത്രം കാണാൻ പറ്റത്തില്ല പക്ഷേ ആ സമയത്ത് നമുക്ക് സപ്തർഷി കാണാൻ പറ്റും സപ്തർഷികളിൽ ഈ രണ്ട് നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ ഇതെപ്പോഴും പോയിൻ്റ് ചെയ്യുന്നത് ധ്രുവനക്ഷത്രത്തിന് നേർക്കുമായിരിക്കും അതായത് ഇതറിയാമെങ്കിൽ നമുക്ക് വടക്ക് ദിശ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല ഇതുപോലെ ഒരുപാട് നക്ഷത്ര ഗണങ്ങളുണ്ട് അത് തിരിച്ച് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഗണങ്ങളാണ് അവ ഉപയോഗിച്ചിട്ട് ഉറയാൻ എന്ന് പറഞ്ഞിട്ടൊരു നക്ഷത്ര ഗണമുണ്ട് വേട്ടക്കാരൻ്റെ രൂപമാണ് അതിന് അതിനെ ഉപയോഗിച്ച് നമുക്ക് തെക്കെങ്ങോട്ട് വടക്കെങ്ങോട്ട് എന്നൊക്കെ പറയാൻ പറ്റും ഇപ്പോൾ ദിശ നിർണ്ണയിക്കുന്നതിന് ഇങ്ങനെ നക്ഷത്ര പാറ്റേണുകൾ വളരെ സമർത്ഥമായിട്ട് നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിട്ടുണ്ട് ആ നക്ഷത്രഗണങ്ങളെ നമ്മൾ വിശദമായിട്ട് പരിചയപ്പെടുന്നില്ല നമ്മളെ കുറച്ചുകൂടെ വലിയൊരു കഥയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് ഇനി ഇപ്പോൾ നക്ഷത്രങ്ങളുടെ പാറ്റേൺ ഒക്കെ മാറാതെ നിൽക്കുന്നു ഇവ ഉദിച്ച് അസ്തമിക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെ ശരിയാണ് ഇത്രയും കാര്യങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് എല്ലാ നക്ഷത്രങ്ങളുടെയും ആപേക്ഷിക സ്ഥാനങ്ങൾ മാറി നിൽ മാറാതിരിക്കുന്നില്ല കുറച്ച് നക്ഷത്രങ്ങൾ അവയെ പണ്ടുള്ള ആളുകൾ വാണ്ടറേഴ്സ് അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നക്ഷത്രങ്ങളായിട്ടാണ് കൂട്ടിയത് ഗ്രീക്ക് ഭാഷയിൽ വാണ്ടറേഴ്സ് എന്നർത്ഥം അലഞ്ഞു തിരിയുന്ന അർത്ഥത്തിൽ വരുന്ന പ്ലാനറ്റേ എന്ന് പറയുന്ന വാക്കിനെ അവർ ഉപയോഗിച്ചിട്ടാണ് പ്ലാനറ്റ്സ് എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഗ്രഹങ്ങളെന്ന് വിളിക്കുന്ന വസ്തുക്കൾക്ക് പേരിട്ടത് ആ അടിസ്ഥാനത്തിലാണ് അവയുടെ പ്രത്യേകത ഇവ മറ്റ് നക്ഷത്രങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കും എല്ലാ നക്ഷത്രങ്ങളുടെയും റിലേറ്റീവ് പൊസിഷൻ മാറാതെ നിൽക്കുമ്പോൾ അതിനിടയിലൂടെ ഏതാനും ചില വസ്തുക്കൾ ആ വസ്തുക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ സൂര്യനും ചന്ദ്രനും ഉണ്ട് കാരണം സൂര്യനും ചന്ദ്രനും എപ്പോഴും ഒരേ നക്ഷത്രങ്ങളുടെ അടുത്തല്ല നിൽക്കുന്നത് ഇവ നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഇങ്ങനെ സഞ്ചരിച്ച് നീങ്ങുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവയെ ഗ്രഹങ്ങൾ എന്ന് വിളിച്ചത് അപ്പോൾ പണ്ടത്തെ വാനനിരീക്ഷണശാസ്ത്രമനുസരിച്ച് സൂര്യനും ചന്ദ്രനും ഒക്കെ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്റ്സ് എന്നാണ് കണക്കാക്കപ്പെട്ടത് ഇന്ന് ആ വാക്കുകൾ വാക്കിനെ നമ്മൾ ആസ്ട്രോണമിയിൽ ക്ലാസിക്കൽ പ്ലാനറ്റ്സ് എന്ന് പറയുക അതായത് പണ്ട് കാലത്ത് പ്ലാനറ്റ്സ് എന്ന് കരുതിപ്പെട്ടിരുന്ന വസ്തുക്കൾ ആ ഇപ്പോൾ ഒരു ഒരു സ്കൂളിലെ അസംബ്ലിയെ ഒരു ഹെഡ് മാസ്റ്റർ അസം എവിടെ അഭിസംബോധന ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക സ്കൂൾ കുട്ടികളെല്ലാം ഇങ്ങനെ വരി വരിയായിട്ട് നിൽപ്പ ഓരോ ക്ലാസ്സും ഓരോ വരിയിലായിരിക്കും നിൽക്കുന്നത് അപ്പോൾ എട്ട് ബെയിൽ നിന്ന് ഒരു കുറുമ്പൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ നീങ്ങി ഒമ്പതാം ക്ലാസ്സിൻ്റെ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്റർക്കത് മനസ്സിലാവും അയാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്നാല് പേര് മൂന്നാല് വികൃതികൾ ഈ പാറ്റേൺ അല്ലെ സ്കൂട്ടികളുടെ വരിയെ നമുക്ക് ഈ സ്റ്റാറിലെ ആയിട്ട് സംഘൽപ്പിക്കാം സ്ഥിരമായിട്ട് നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ പാറ്റേണാണ് അതിന് ഇലയിലൂടെ ഇവർ സഞ്ചരിക്കും അപ്പോൾ ആ സഞ്ചാരം വളരെ കാലം എടുത്തേ നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ സൂ ഇപ്പോൾ എന്താ ഷൈനിങ് എന്ന് പറയുന്ന ഗ്രഹം ഇംഗ്ലീഷിൽ നമ്മൾ സാറ്റേൺ എന്ന് വിളിക്കുന്ന ഗ്രഹം ഇന്ന് നിന്ന് നക്ഷത്രത്തിനടുത്തായിരിക്കില്ല നാളെ നിൽക്കുന്നത് അല്പം മാറിയിട്ടുണ്ടാവും ഇയാൾ കറങ്ങി 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 ഓരോ വർഷം കഴിയും തോറും വേറെ വേറെ നക്ഷത്രങ്ങൾ അടുത്ത് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെയാണ് ശനി ഒരു ഗ്രഹമാണെന്ന് മനസ്സിലാവുന്നത് അങ്ങനെയാണ് അതുപോലെ തന്നെയാണ് പക്ഷേ സൂര്യനും ചന്ദ്രനും ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം മനസ്സിലാവും ഒരു വർഷം കൊണ്ട് നക്ഷത്രങ്ങളുടെ നിന്ന് മാറി മാറി പോയി പിന്നെയും പഴയ നക്ഷത്രങ്ങളോടൊപ്പം തിരിച്ചു വരും ചന്ദ്രൻ അതുപോലെ തന്നെയാണ് ചന്ദ്രൻ ഇന്ന് നിൽക്കുന്ന നക്ഷത്രങ്ങളോടൊപ്പം ആയിരിക്കില്ല നാളെ നിൽക്കുന്നത് അപ്പോൾ ഇതുപോലെ നക്ഷത്രങ്ങൾക്കിടയിലൂടെ അവരെ അപേക്ഷിച്ച് നീങ്ങുന്ന വസ്തുക്കളെയാണ് പണ്ടുള്ള മനുഷ്യർ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്റ്സ് എന്ന് വിളിച്ചത് അപ്പോൾ അന്നത്തെ ആ അനുസരിച്ച് സൂര്യനും ചന്ദ്രനും ഒക്കെ ഒരുപോലെ ഗ്രഹങ്ങളായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന വസ്തുക്കളാണ് ഇനി വേറൊരു പ്രത്യേകതയോടുകൂടി ഇവരിങ്ങനെ തോന്നിയവാസം അല്ല സഞ്ചരിക്കുന്നത് ഇവരുടെ സഞ്ചാരത്തിന് ഒരു വഴിയുണ്ട് ഇവർ ആകാശത്തെ ഒരു പ്രത്യേക ബാൻഡിലൂടെയാണ് സഞ്ചരിക്കുന്നത് തൽക്കാലം ഞാൻ ഈ നിൽക്കുന്ന ഈ കാണുന്നതിന് നമുക്ക് ആകാശമായിട്ട് സങ്കല്പിക്കാം ഇപ്പോൾ ഇന്നൊരു നക്ഷത്രത്തെ ഈ വാണ്ടറിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഗ്രഹത്തെ ഞാൻ ഇവിടെ കണ്ടു ഞാൻ ഇങ്ങനെ കാലങ്ങളോളം ഈ ഗ്രഹങ്ങളെ ഒബ്സർവ് ചെയ്യാൻ വിചാരിക്കുക ഇയാൾ എപ്പോഴും ഇത് ഏതെങ്കിലും ഒരു ബാൻഡിലായിരിക്കും കാണുക ഇയാൾ അവിടെയും ഇവിടെയും ഒന്നും കാണപ്പെടത്തില്ല ഭൂമിക്ക് ചുറ്റും ഒരു ഒരു റിബൺ സങ്കല്പിച്ചാൽ ഒരു വട്ടത്തിനൊരു റിബൺ വെച്ചേക്കുന്നത് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബാൻഡിനകത്താണ് എപ്പോഴും ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് സോ ദേ ആർ ഓൾവേസ് സീൻ ഇൻ എ പെർട്ടിക്കുലർ ബാൻഡ് ഓഫ് സ്കൈ ആ സ്കൈ ബാൻഡിനെയാണ് പണ്ട് ജോഡിയാക്ക് എന്ന് വിളിച്ചത് ഇതിൻ്റെ മലയാളത്തിലുള്ള വാക്ക് രാശി ചക്രം എന്നാണ് അതായത് ആകാശത്തിൽ നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ എപ്പോഴും കാണപ്പെടുന്ന ആകാശത്തിലെ ഒരു പ്രത്യേക ബാൻഡ് ഒരു റൂട്ടാണ് ഒരു ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ഒരു റോഡ് ഓർബിറ്റിന് കുറച്ചുകൂടെ സാങ്കേതികമായി വേറൊരു ഡെഫിനേഷൻ ഉണ്ട് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ സഞ്ചരിക്കുന്ന ഒരു ഓർബിറ്റ് ഉണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ ഓർബി സാറ്റലൈറ്റിനെ വിട്ടു കഴിഞ്ഞാൽ അതിനൊരു ഓർബിറ്റ് ഉണ്ടാവും അതെല്ലാം കുറച്ചുകൂടെ ഒരു ആ ഒരു സഞ്ചാരപാതയാണ് ഇത് പക്ഷേ പണ്ടുള്ള ആളുകൾ നോക്കിയപ്പോൾ ഈ പറയുന്ന എല്ലാ വസ്തുക്കളും മൂവ് ചെയ്യുന്ന എല്ലാ വസ്തുക്കളും മൂവ് ചെയ്യുന്നത് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഉദിച്ച അസ്തമിക്കുന്നതല്ല വളരെ കാലം ശേഷം മറ്റു നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് സ്ഥാനം ഇടയ്ക്കി മാറുന്ന വസ്തുക്കളെയാണ് ഗ്രഹങ്ങളെന്ന് വിളിച്ചത് ആ ഗ്രഹങ്ങൾ എപ്പോഴും കാണപ്പെടുന്ന ഒരു ബാൻഡ് ഓഫ് സ്കൈ അത് ഭൂമിയെ ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന ഒരു റിബൺ കൊണ്ട് ചുറ്റിയിരിക്കുന്നവർ സങ്കല്പിച്ചാൽ ആ ബാൻഡിനെയാണ് നമ്മൾ അല്ലെങ്കിൽ രാശിചക്രം എന്ന് വിളിച്ചത് അപ്പോൾ വേറൊരു പാറ്റേൺ ശ്രദ്ധിച്ചത് ഈ വസ്തുക്കൾ ഇങ്ങനെ മറ്റ് നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് നീങ്ങി നീങ്ങി പോകുന്നുണ്ട് പക്ഷേ ഇതൊരു റെഗുലർ പാറ്റേൺ ആണ് ഇപ്പോൾ ഇന്ന് ചന്ദ്രനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ചന്ദ്രൻ ഒരു നക്ഷത്രത്തോട് അടുത്ത് അടുത്താണ് നിൽക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു നാളെ നോക്കുമ്പോൾ ചന്ദ്രൻ വേറൊരു നക്ഷത്രത്തിനടുത്താം മറ്റന്നാൾ നോക്കുമ്പോൾ പിന്നെയും മാറി ഇങ്ങനെ കറങ്ങി കറങ്ങി ഇരുപത്തേഴ് ദിവസം കഴിയുമ്പോൾ ചന്ദ്രൻ പഴയ നക്ഷത്രത്തിനടുത്ത് വരും അപ്പോൾ അതിനർത്ഥം എന്താണ് ചന്ദ്രൻ നമുക്ക് ചുറ്റും കറങ്ങുകയാണെന്നാണ് മനുഷ്യൻ മനസ്സിലാക്കിയത് അതുപോലെ തന്നെ എല്ലാ വസ്തുക്കളും സൂര്യനെ നോക്കിയാലും മറ്റു ഗ്രഹങ്ങളെ ഇപ്പോൾ ഗ്രഹങ്ങളെന്നാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്തത് സൂര്യൻ ചന്ദ്രൻ പിന്നെ മർക്കറി അല്ലെങ്കിൽ ബുധൻ ശുക്രൻ അല്ലെങ്കിൽ വീനസ് പിന്നെ മാഴ്സ് അല്ലെങ്കിൽ ചന്ദ്രൻ പിന്നെ ഉള്ളത് ഗുരു എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ വ്യാഴം എന്നും അറിയപ്പെടുന്ന ജൂപ്പിറ്റർ ശനി എന്ന് വിളിക്കുന്ന സാറ്റേൺ പിന്നെ അവർക്ക് തോന്നിയ രണ്ട് ഗ്രഹങ്ങളുണ്ടായിരുന്നു അത് ശരിക്കും ആകാശത്തുള്ള രണ്ട് ഗ്രഹങ്ങളല്ല രണ്ട് ആകാശത്ത് രണ്ട് സ്ഥാനങ്ങൾ മാത്രമായിരുന്നു അതിൻ്റെ സാങ്കേതികത എപ്പോഴെങ്കിലും നമുക്ക് സംസാരിക്കാം അതുകൊണ്ട് തന്നെ അവർക്കത് മനസ്സിലായി അങ്ങനെ രണ്ട് വസ്തുക്കൾ ആകാശത്തില്ല രണ്ട് സ്ഥാനങ്ങളാണ് അതും മൂവ് ചെയ്യുന്നുണ്ട് അവയെ രാഹു ഒന്നും കേതു എന്നാണ് അന്നത്തെ ആൾക്കാർ വിളിച്ചത് അങ്ങനെ രണ്ട് വസ്തുക്കൾ ആകാശത്തില്ല ശരിക്കും അത് രണ്ട് സ്ഥാനങ്ങൾ മാത്രമാണ് ആകാശത്തെ രാഹു കേതു അല്ലെങ്കിൽ ഇന്ന് തന്നെ മോഡേൺ ലാംഗ്വേജിൽ അസെൻഡിങ് നോഡെന്നും ഡിസെൻഡിങ് നോഡെന്നും വിളിക്കും ഇതിനെ അന്നുള്ള ആളുകൾ ഛായാഗ്രഹങ്ങളെന്നും തമോ ഗ്രഹങ്ങളെന്നോ ആണ് വിളിച്ചത് കാരണം അങ്ങനെ ഒരു വസ്തു ഇല്ലാന്ന് അവർക്ക് അന്നേ മനസ്സിലായി അപ്പോൾ ഇത് ഇത്രയും ചേർന്നിട്ടാണ് അന്നത്തെ ഒൻപത് ക്ലാസിക്കൽ പ്ലാനറ്റ്സ് ആയിട്ട് അസ്യം ചേരും ഇതെല്ലാം ഈ ഒരു പ്ലാനറ്റ് ഈ ഒരു സോഡിയാക്ക് ബാൻഡിനകത്താണ് എപ്പോഴും കാണപ്പെടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവയെല്ലാം ഒരു നക്ഷത്രത്തിനടുത്ത് അകന്നകന്ന് പോയി കുറേ കാലം കഴിയുമ്പോൾ പിന്നെ ആ നക്ഷത്രത്തിനടുത്ത് വരും അപ്പോൾ അന്നത്തെ ആളുകൾ മനസ്സിലാക്കി ഈ പറയുന്ന ഗ്രഹങ്ങളെല്ലാം തന്നെ ഭൂമിക്ക് ചുറ്റുമാണ് കറങ്ങുന്നത് അത് അന്നത്തെ ആളുകളുടെ മനസ്സിലാക്കലാണ് ഇന്നത്തെ അറിവ് വെച്ചിട്ട് നമുക്കറിയാം എല്ലാ വസ്തുക്കളും ഭൂമിക്ക് ചുറ്റും അല്ല കറങ്ങും ഇതിൽ ചന്ദ്രൻ മാത്രമേ ശരിക്കും ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നുള്ളൂ ഭൂമി ശരിക്കും സൂര്യന് ചുറ്റുമാണ് പോകുന്നതുകൊണ്ട് സൂര്യൻ നമുക്ക് ചുറ്റും കറങ്ങുന്ന പോലെ നമുക്ക് തോന്നും ബാക്കി എല്ലാ വസ്തുക്കളും സൂര്യനെയാണ് കറങ്ങുന്നത് പക്ഷേ അന്നത്തെ ആളുകൾ ഞാൻ ഈ പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നമ്മുടെ പൂർവ്വതയെക്കുറിച്ചാണ് അവർക്ക് വേറെ ഒരു വിവര ഇൻഫർമേഷൻ കിട്ടാൻ വകുപ്പില്ല അപ്പോൾ അവർക്ക് എഴുതിയത് ഈ വസ്തുക്കളെല്ലാം ഭൂമിക്ക് ചുറ്റും കറങ്ങുകയാണ് അതായത് ജോഡിയാക്ക് അല്ലെങ്കിൽ രാശിചക്രം എന്ന് പറയുന്ന ഒരു ബാൻഡിലൂടെ ആകാശപാതയിലൂടെ ഈ വസ്തുക്കളെല്ലാം ഭൂമിക്ക് ചുറ്റും കറങ്ങുകയാണ് ഈ വസ്തുക്കൾക്കെല്ലാം പല വേഗതയാണ് ഇതെന്തുകൊണ്ടാണ് ഈ ഒരു ബാൻഡിൽ തന്നെ കിടന്ന് കറങ്ങുന്നത് എന്നുള്ള ഉത്തരം ഈ ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാവുള്ളൂ കാരണം ഇത് ഇന്നത്തെ മോഡേൺ പിക്ചർ ഓഫ് എ സോളാർ സിസ്റ്റമാണ് നമുക്കറിയാം സൂര്യന് ചുറ്റും ഗ്രഹങ്ങളെല്ലാം ഏതാണ്ട് ഒരേ പ്ലെയിനിലാണ് കറങ്ങുന്നത് ഇതൊന്നും തോന്നിയ കറങ്ങുന്നത് ഒരേ പ്ലെയിനിൽ തന്നെ കറങ്ങുന്നത് ഇപ്പോൾ ഞാൻ സൂര്യനെ ഈ മേശപ്പുറത്ത് വെച്ചിട്ട് ഭൂമി ഈ മേശയുടെ പ്ലെയിനിലാണ് കറങ്ങുന്നത് അസ്യൂം ചെയ്തു കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ പ്ലാനറ്റ്സും ഇതേ മേശപ്പുറത്ത് തന്നെയാണ് സൂര്യന് ചുറ്റും കറങ്ങുന്നത് അതേ കാരണം കൊണ്ട് അത് നമ്മൾ ആകാശത്തോടെ നോക്കി കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക പ്ലെയിനിൽ തന്നെ ആയിരിക്കും കറങ്ങുന്നത് ആ പ്ലെയിനിൻ്റെ ഇൻ്റർസെക്ഷനാണ് ശരിക്കും നമ്മൾ സോഡിയാക്കലെങ്കിൽ ജാശ്യ എന്ന് വിളിക്കുന്നത് ഇത് അന്നത്തെ ആളുകൾക്ക് അറിയില്ല സോളാർ സിസ്റ്റത്തിന് ഇങ്ങനൊരു രൂപം ഉണ്ടെന്നുള്ള കാര്യം അന്നത്തെ ആളുകൾക്ക് അറിയില്ല ഇതിപ്പോ ഇന്നത്തെ മോഡേൺ പിക്ചറാണ് അപ്പോൾ തൽക്കാലം ഇതുവരെയുള്ള നമ്മുടെ അറിവ് ഭൂമിക്ക് ചുറ്റും മറ്റ് ഗ്രഹങ്ങളെല്ലാം ഈ നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയ ഒരു റൂട്ടിലൂടെ ആകാശത്തിന് ചുറ്റുമുള്ള ഒരു ബാൻഡ് ഓഫ് സ്കൈയിലൂടെ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓരോന്നിനും ഓരോ വേഗതയിലാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് ഇത്ര ആയിക്കഴിഞ്ഞാൽ ക്ലോക്കും കലണ്ടറും ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് ആകാശത്ത് നമുക്കൊരു ക്ലോക്ക് അവൈലബിൾ ആണ് അത് നിങ്ങൾ ഇതിനകം കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ആ ക്ലോക്ക് ഞാനൊന്ന് വിശദീകരിക്കാം ഇവിടെ ക്ലോക്കിൻ്റെ സൂചികൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഗ്രഹങ്ങളാണ് നമ്മളെങ്ങനെയാണ് ഈ ഒരു വാൾ ക്ലോക്കിൽ സമയം വായിച്ചെടുക്കുന്നത് അതിനുള്ളിൽ ഒരു ഡയലുണ്ട് ക്ലോക്കിൻ്റെ ഡയലിനെ നമ്മൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി ഉള്ള ഡയലിനെ നമ്മൾ പന്ത്രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നമ്മൾ പന്ത്രണ്ട് വരെ മാർക്ക് ചെയ്ത് വെക്കും എന്നിട്ട് ഈ മാർക്കിങ്ങിലൂടെ നീങ്ങുന്ന കുറച്ച് സൂചികളുണ്ട് ഈ സൂചികൾക്കെല്ലാം ഓരോ വേഗതയാണ് ഒരു സൂചി ഒറ്റ മിനിറ്റ് കൊണ്ട് കറങ്ങി വരും വേറൊരു സൂചിക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വേണം വേറൊരു സൂചി ഒരു മിനിറ്റ് ഒന്ന് ഒരു മണിക്കൂർ കൊണ്ടും മറ്റേത് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ടും കറങ്ങി വരുന്ന മൂന്ന് വേഗതയിൽ സഞ്ചരിക്കുന്ന മൂന്ന് സൂചികൾ അതാണ് നമ്മുടെ ക്ലോക്ക് ഹാൻഡ്സ് എന്നിട്ട് ഈ ക്ലോക്ക് ഹാൻഡ്സിൻ്റെ ഒരു കോൺഫിഗറേഷനുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സൂചി നിൽക്കുന്നത് രണ്ടിലും വേറൊരു സൂചി നിൽക്കുന്നത് ആറിലും ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കോൺഫിഗറേഷനെയാണ് ശരിക്കും രണ്ടര എന്ന് രണ്ടര മണി എന്ന് വായിച്ചെടുക്കുന്നത് നമ്മളവിടെ ചെയ്യുന്നത് പല വേഗതയിൽ കറങ്ങുന്ന സൂചികളുടെ പൊസിഷൻ അത് ഓരോ പൊസിഷനും ഓരോ സമയത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ സാധാരണ ക്ലോക്കിൽ നിന്ന് സമയം വായിച്ചെടുക്കുന്നത് ഇനി ഇതേ ക്ലോക്കിനെ നമ്മളൊന്ന് ആകാശത്തേക്ക് സങ്കല്പിച്ച് നമുക്കിപ്പോൾ വട്ടത്തിലുള്ള ഡയലിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ജോഡിയാക്ക് അല്ലെങ്കിൽ രാശിചക്രോടുണ്ട് പല വേഗതയിൽ കറങ്ങുന്ന സൂചികൾക്ക് പകരം പല വേഗതയിൽ ഈ ജോഡിയാക്കിലൂടെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുണ്ട് നടക്കും നമ്മൾ ഭൂമിയുണ്ട് നമുക്ക് മൂന്ന് സൂചിക്ക് പകരം ഇവിടെ കുറഞ്ഞത് അഞ്ച് സൂചികളുണ്ട് അതായത് ഒമ്പത് ഗ്രഹങ്ങളുണ്ട് അതിലെല്ലാം ചിലതൊക്കെ ഒരേ സ്പീഡിൽ പോകുന്നതുകൊണ്ട് വ്യത്യാസം നമുക്ക് അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല പക്ഷേ എന്നാൽ പോലും അഞ്ച് വേഗതയിൽ കറങ്ങുന്ന അഞ്ച് സൂചികൾ അവിടെ ഉണ്ട് അപ്പോൾ ക്ലോക്കിൻ്റെ ഡയലും സൂചികളും ആയി കഴിഞ്ഞാൽ നമുക്ക് സമയം മാർക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് അതാണ് അന്നത്തെ ആളുകൾ വളരെ തന്ത്രപൂർവ്വം പ്രയോജനപ്പെടുത്തിയത് ഇതാ ഈ കാണുന്നതാണ് ക്ലോക്ക് ഡയലിൻ്റെ ചിത്രം അവർ ചെയ്തത് സോഡിയാക്കിനെ അവർ പന്ത്രണ്ട് ഭാഗങ്ങളായിട്ട് വീതിച്ചു എന്നിട്ട് ഓരോ ഭാഗം പന്ത്രണ്ട് ഭാഗങ്ങളിലും ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്തി വെക്കണം എന്നുള്ളതുകൊണ്ട് അതിന് സൗകര്യമുള്ള നക്ഷത്രങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ ഈ സോഡിയാക്കിനെ പന്ത്രണ്ട് തുല്യ ഭാഗങ്ങളായി മനസ്സിൽ സങ്കല്പിക്കുക നമ്മളീ ഞാൻ നിൽക്കുന്ന സ്ഥാനമാണ് ഭൂമി ഇങ്ങനെ ഒരു ആകാശത്തിൻ്റെ ഒരു ബാൻഡുണ്ട് എന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നു ഇതിനെ ഇങ്ങനെ പന്ത്രണ്ട് തുല്യഭാഗങ്ങളായിട്ട് വീതിച്ചെടുക്കുന്നു ക്ലോക്കിൻ്റെ ഡയലിനെ പന്ത്രണ്ടായിട്ട് വീതിച്ചതുപോലെ എന്നിട്ട് ഇതിലൊരു ഭാഗത്ത് കാണുന്ന നക്ഷത്ര രംഗങ്ങളൂടെ കൂട്ടിയിട്ട് ഒരു പേരിട്ടു ആ ഒരു രൂപം സങ്കല്പിച്ചൊരു പേരിട്ടു അതാണ് ഇപ്പോൾ നമ്മൾ ക്ലോക്കിൽ ഒന്ന് രണ്ട് അടയപ്പെടുത്തുന്നതിന് പകരം അന്ന് അവർ ചെയ്ത് ആ ആകാശഭാഗത്തെ നക്ഷത്രങ്ങളെല്ലാം കൂടെ ഒരു രൂപം സങ്കല്പിച്ചിട്ട് അതിലൊരു പേര് കൊടുത്തു അങ്ങനെ പന്ത്രണ്ട് രൂപങ്ങൾ ആ പന്ത്രണ്ട് രൂപങ്ങളെയാണ് ഇന്ന് രാശികൾ എന്ന് വിളിക്കുന്നത് പന്ത്രണ്ട് രാശികൾ ചേർന്നാണ് ഒരു രാശിചക്രം ഉണ്ടാകുന്നത് ആ രാശിചക്രത്തെ പന്ത്രണ്ടായിട്ട് വീതിച്ചിട്ടുണ്ടാക്കിയതാണ് ഈ രാശികൾ എന്തിനാണ് ഉണ്ടാക്കിയത് ഈ ഗ്രഹങ്ങൾ എന്ന് പറയുന്ന ക്ലോക്ക് സൂചികളുടെ സ്ഥാനം നമുക്ക് പറയണം അത് ഏത് ഗ്രഹം ഏത് രാശിയിൽ നിൽക്കുന്നു എന്ന് പറയുന്നതാണ് സൂചിയുടെ പൊസിഷൻ പറയുന്നത് കുട്ടികളെ നമ്മൾ സമയം നോക്കാൻ പഠിപ്പിക്കുമ്പോഴത്തേക്കും മണിക്കൂർ സൂചി എത്ര ലടാൻ നിൽക്കുന്നതെന്ന് ചോദിക്കത്തില്ലേ അപ്പോൾ പറയുന്ന മൂന്നിലാണ് അല്ലെങ്കിൽ എന്ന് പറയുന്ന പോലെ ഇന്ന ഗ്രഹം എവിടെയാണ് സോഡിയാക്കിൽ അല്ലെങ്കിൽ രാശി ചക്രത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് കഴിഞ്ഞാൽ ഇന്ന രാശിയിലാണ് നിൽക്കുന്നത് എന്ന് പറയണം അങ്ങനെ ആകാശത്തിലെ സ്ഥാനം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് രാശികളായി നമ്മൾ രാശിചക്രത്തെ വീതിച്ചു ഇതിന് ഇന്ന് ഇൻ്റർനാഷണൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന പന്ത്രണ്ട് രാശികളുടെ ഷെയ്പ്പ് ഇതപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും ഏതെങ്കിലും ഒരു മാസികയിലെ വല്ല ഫലപ്രവചനമൊക്കെ വരുന്ന സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഷെയ്പ്പോൾ അരച്ചിട്ടുണ്ടാവും ഏരിയസ് എന്ന് പറയുന്നൊരു ഇതുണ്ട് നമ്മൾ മലയാളത്തിൽ മലയാളത്തിലാണ് മേടം എന്നാണ് വിളിക്കുക അതൊരു ചെമ്മരിയാടിൻ്റെ രൂപം നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഒരു തേളിൻ്റെ രൂപത്തിലുള്ള ഒരു കോൺസ്റ്റലേഷനുണ്ട് അതിനെ നമ്മൾ വൃശ്ചികം എന്ന് വിളിക്കും അപ്പോൾ അതിനെ സ്കോർപ്പിയസ് എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുക ഇങ്ങനെ പല പേരുകളും ഇതെല്ലാം ഓരോ ഷേപ്പാണ് ചിലതിന് ഒരു ത്രാസിൻ്റെ രൂപമാണ് തുലാം എന്ന് നമ്മൾ വിളിക്കുന്നത് അങ്ങനെയെല്ലാം ഈ പന്ത്രണ്ട് രാശികളും വരുന്നത് ഈ ആകാശത്തിൻ്റെ പന്ത്രണ്ട് ഭാഗങ്ങളാണ് ഇനി നമുക്ക് അഞ്ച് സൂചികൾ ഏതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും ഞാൻ കാണിച്ചിരിക്കുന്ന സൂചികൾ സൂര്യനും ചന്ദ്രനും ശനി വ്യാഴം ചൊവ്വ ഈ അഞ്ച് സൂചികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മറ്റ് സൂചികളെല്ലാം നമുക്ക് ഏതാണ്ട് തുല്യവേഗത ഇപ്പുറത്ത് കാണിച്ചിട്ടുണ്ട് ചന്ദ്രൻ്റെ വേഗത ഇരുപത്തി ഏഴ് ദശാംശം മൂന്ന് രണ്ട് ദിവസങ്ങളാണ് അതായത് ഇതിൻ്റെ അർത്ഥം ചന്ദ്രൻ ഒരു നക്ഷത്രത്തിനടുത്തുനിന്ന് പോയി നീങ്ങിപ്പോയി കറങ്ങി പിന്നെ ആ നക്ഷത്രത്തിനടുത്ത് വരാൻ എടുക്കുന്ന സമയം ഇരുപത്തേഴ് ദിവസങ്ങളാണ് ഇരുപത്തേഴ് പോയിൻ്റ് മൂന്ന് ദിവസം സൂര്യൻ ഈ സ്ഥാനത്ത് ഒരു വർഷം വേണം സൂര്യന് മറ്റ് നക്ഷത്രങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ച് പിന്നെ ആ നക്ഷത്രത്തിനടുത്ത് കാണപ്പെടാൻ ഒരു വർഷം സമയം വേണം മെർക്കുറിയും വീനസും എന്ന് പറയുന്ന രണ്ട് ഗ്രഹങ്ങൾ ഇതിന് രണ്ടിനും സൂര്യന് അടുത്ത് തന്നെ ആയതുകൊണ്ട് ഏതാണ്ട് ഒരു വർഷം കൊണ്ട് അവർ സഞ്ചരിച്ചെത്തും ചൊവ്വ ചൊവ്വയ്ക്ക് വേണ്ടത് ഒന്നര വർഷം വ്യാഴത്തിന് വേണ്ടത് പന്ത്രണ്ട് വർഷമാണ് അതായത് പന്ത്രണ്ട് വർഷം കൊണ്ടാണ് വ്യാഴം ഒരു നക്ഷത്രത്തിനടുത്തേക്ക് പിന്നെയും തിരിച്ചു വരുന്നത് അതുകൊണ്ടാണ് പന്ത്രണ്ട് വർഷങ്ങളെ ചേർത്തിട്ട് നമ്മളൊരു വ്യാഴവട്ട കാലം എന്ന് വിളിക്കുന്നത് വ്യാഴത്തിനൊരു വട്ടം പൂർത്തിയാക്കാൻ വേണ്ട സമയം അതാണ് വ്യാഴവട്ട കാലം ഇതിലേറ്റവും പതിയെ പോകുന്ന ഗ്രഹമാണ് സാറ്റേൺ അല്ലെങ്കിൽ ശനി അതിന് ശനി പണ്ടുള്ള ആളുകൾ മന്ദൻ എന്നാണ് വിളിച്ചത് അതുകൊണ്ട് കാരണം മന്ദഗതിയിലാണ് പോകുന്നത് അതെന്തുകൊണ്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കോഡിംഗ് ടു ന്യൂട്ടൻസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ സൂര്യനിൽ നിന്നും ദൂരേക്ക് പോകുന്നതോറും ഗ്രഹത്തിന് സൂര്യന് ചുറ്റും കറങ്ങാൻ കൂടുതൽ സമയം വേണം ശനി ഈ കൂട്ടത്തിൽ സൂര്യനിൽ നിന്നും ഏറ്റവും ദൂരെയുള്ള ഗ്രഹമായതുകൊണ്ട് ശനിക്ക് കൂടുതൽ സമയം വേണ്ടിവരും അതുകൊണ്ട് ശനി മന്ദഗ്രഹം എന്ന രീതിയിൽ അന്നത്തെ ആളുകൾ മന്ദൻ എന്ന് വിളിച്ചു അല്ലെങ്കിൽ സാറ്റേൺ എന്നോ ശനി എന്നോ നമുക്ക് വിളിക്കാം ശനിക്ക് ഏതാണ്ട് മുപ്പത് വർഷം ഇരുപത്തി ഒൻപതാര വർഷം വേണം ഒരു തവണ കറങ്ങി വരാൻ ഒരു നക്ഷത്രത്തിനടുത്തേക്ക് പിന്നെയും മടങ്ങി വരാൻ ഇപ്പോൾ നമുക്ക് ക്ലോക്കിന് ഡയലായി സൂചികളെ നമ്മൾ തിരിച്ചറിഞ്ഞു ഈ സൂചികളുടെ സ്പീഡും നമ്മൾ തിരിച്ചറിഞ്ഞു ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സമയം കണക്കാക്കാൻ വളരെ എളുപ്പമാണ് എപ്പോൾ ക്ലോക്കും കലണ്ടറും ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ പിന്നെ ഓർമ്മിപ്പിക്കാം നമുക്ക് സമയം കണക്കാക്കാൻ ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് എന്നായിരിക്കാം ഉദാഹരണത്തിന് ഒരു ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് ഞാനിരിക്കാം രാജാവിൻ്റെ കുഞ്ഞിനെ നമുക്ക് വേണമെങ്കിൽ പള്ളി പള്ളിക്കുഞ്ഞെന്ന് വിളിക്കാം രാജാവിൻ്റെ ഉറക്കത്തേക്ക് പള്ളി വിളിക്കുന്ന പോലെ പള്ളി കുഞ്ഞ് ജനിച്ചു അപ്പോൾ ഇത് ആ ഒരു കാലത്ത് രാജാവ് മരിക്കുമ്പോഴത്തേക്ക് ഈ കുഞ്ഞായിരിക്കും യുവരാജാവായിട്ട് പിന്നെ പട്ടാഭിഷേകം നടക്കണം ഈ പട്ടാഭിഷേകം നടക്കുന്ന സമയത്ത് രാജാവിൻ്റെ മകൻ എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ഈ കലണ്ടറും ക്ലോക്കും ഒന്നും ഇല്ലാത്ത സമയത്ത് രാജകുമാരൻ്റെ വയസ്സ് പറയുക ഒരു വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയാവാൻ പോവുകയായിരിക്കും ആൾ പക്ഷേ ആളിന് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റാത്തൊരു സാഹചര്യം ആലോചിക്കണം അതൊരു മോശം സാഹചര്യമാണല്ലോ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ രാജാവിൻ്റെ മകൻ്റെ പ്രായം എങ്ങനെ അറിയാം ഈ സൊല്യൂഷൻ നമ്മൾ ക്ലോക്കും കലണ്ടറും ഇല്ലാത്ത സമയത്ത് ആളുകൾ ടാക്കിൾ ചെയ്ത് ഈ പ്രശ്നം ഇതാ ഇത് ഭൂമി സങ്കല്പിക്കുന്നു ഭൂമിക്ക് ചുറ്റും എന്ന് പറയുന്ന ആകാശ ബാൻഡുണ്ട് ഇതിന് പന്ത്രണ്ട് ഭാഗങ്ങളായിട്ട് വീതിച്ചിട്ടുണ്ട് ഓരോന്നിനെ നമ്മളൊരു രാശി എന്ന് വിളിക്കും ഈ കുഞ്ഞു ജനിക്കുന്ന സമയത്ത് രാജ ഇതിനെ നമ്മൾ പേരിട്ട് കഴിഞ്ഞു ഏതൊക്കെയാണ് ടോറസ് ജെമിനി ലിയോ വെർഗോ ലിബ്രസ് സ്കോർപ്പിയസ് ഈ പേരുകളെല്ലാം മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് മേടം ഇടവം മിഥുനം കർക്കടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം ഇങ്ങനെ പന്ത്രണ്ട് ഭാഗങ്ങളാണ് ആകാശത്തുള്ളത് കുഞ്ഞു ജനിക്കുന്ന സമയത്ത് അവിടുത്തെ നന്നായിട്ട് ആകാശം അറിയാവുന്ന പണ്ഡിതൻ നോക്കുമ്പോൾ ആകാശത്ത് ഈ ഗ്രഹങ്ങളൊക്കെ ഏതൊക്കെ രാശികളിലാണ് നോക്കി വെക്കും അപ്പോൾ ഈ ചാർ ഇതൊരു ചാർട്ടായിട്ട് വരച്ചു വെച്ചാൽ ടോറസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇടവം എന്ന് പറയുന്ന രാശിയിലാണ് ശരിക്കും ഷനി നിൽക്കുന്നത് സാറ്റേൺ നിൽക്കുന്നത് ആ ഇടവശത്ത് കാണിച്ചിരിക്കുന്ന ടേബിൾ എന്ന് പറഞ്ഞാൽ ഈ ഗ്രഹങ്ങൾ ഏതൊക്കെ രാശിയിൽ നിൽക്കുന്നു എന്ന് അടയാളപ്പെടുത്തി വെച്ചേക്കുന്ന പിന്നെ ഈ പറഞ്ഞതുപോലെ കാലം ഇനിയും ഇരുളും എന്നൊക്കെ പറഞ്ഞതുപോലെ കുറേ കാലം കടന്നുപോയി രാജാവ് മരിക്കുമ്പോൾ രാജാകുമാരൻ അടുത്ത് പട്ടാഭിഷേകത്തിന് തയ്യാറാകുമ്പോൾ ആ സമയത്ത് പട്ടാഭിഷേകം നടക്കുന്ന സമയത്ത് ഈ ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണെന്ന് നോക്കുന്നു അതൊരു ടേബിളിൽ വരച്ചപ്പോൾ ഗ്രഹങ്ങൾ മാറിയിട്ടുണ്ട് രാശികൾ ഗ്രഹങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോന്നും ഓരോ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഓരോന്നും പുതിയ പുതിയ സ്ഥാനങ്ങളിലേക്ക് മാറിയിട്ടുണ്ടാവും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സാറ്റേണും ജൂപ്പിറ്ററും അല്ലെങ്കിൽ ശനിയും വ്യാഴവും നിൽക്കുന്നത് ഇപ്പോൾ മേടം എന്ന് പറയുന്ന രാശി അല്ലെങ്കിൽ ഏരീസിനകത്താണ് നിൽക്കുന്നത് അങ്ങനെ എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഥാനം മാറിയിട്ടുണ്ട് ഇനി ഇതൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ ഈ രണ്ട് ടേബിളുകൾ കൂടി താരതമ്യം ചെയ്യണം നമുക്ക് ഈ ഗ്രഹങ്ങൾ പുതിയതായിട്ട് പുതിയ രാശികളിലേക്ക് മാറി നിന്നിട്ടുണ്ട് എങ്ങനെ താരതമ്യം ചെയ്യാം നമുക്ക് ഈ ഒരു ടേബിളിലൂടെ ഉപയോഗിക്കാം ഓരോ ഗ്രഹവും ഒരു തവണ ഈ രാശി മുഴുവൻ ചുറ്റി വരുന്ന എടുക്കുന്ന സമയം നമുക്കറിയാം അങ്ങനെയെങ്കിലും ഒരു രാശിയിൽ ഒരു ഗ്രഹം എത്ര നേരം നിൽക്കുന്നത് നമുക്കാക്കാവുന്നില്ലേ ഉള്ളൂ അതായത് വ്യാ വ്യാഴം പന്ത്രണ്ട് വർഷം കൊണ്ടാണ് രാശിചക്രങ്ങളിൽ മൊത്തം കറങ്ങി വരുന്നത് അതായത് പന്ത്രണ്ട് രാശികളിലൂടെ സഞ്ചരിക്കാൻ വ്യാഴത്തിന് പന്ത്രണ്ട് വർഷം വേണം അങ്ങനെയെങ്കിൽ ഒരു രാശിയിൽ വ്യാഴം ഒരു വർഷം ചിലവഴിക്കും അതുപോലെ ഇരുപത്തിയൊൻപതര വർഷം വേണം ഒരു തവണ ശനിക്ക് കറങ്ങി വരാൻ അങ്ങനെയെന്നുണ്ടെങ്കിൽ ഒരു രാശിയിൽ എത്ര നേളം ചിലവഴിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ഒൻപതര ഭാഗം പന്ത്രണ്ട് അതാണ്ട് രണ്ടര വർഷം ശനി ഒരു രാശിയിൽ നിൽക്കും അല്ലെങ്കിൽ ഒരു രാശിയിലേക്ക് ശനി പ്രവേശിച്ച് കഴിഞ്ഞാൽ അടുത്ത രാശിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടര വർഷം കഴിയണം അത് ഓരോ ഗ്രഹത്തിനും ഓരോ സമയമാണ് ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം രണ്ടേകാൽ ദിവസം മതി ഒരു രാശിയിൽ നിന്നും വേറൊരു രാശിയിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഉപയോഗിച്ച് ആ ഒരു താരതമ്യം വളരെ എളുപ്പത്തിൽ ചെയ്യാം നോക്കൂ നമുക്കിപ്പോൾ സാറ്റോണിൻ്റെ കാര്യം എടുക്കാം ഷാനി ഷാനി കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് നിന്നത് ടോറസ് അല്ലെങ്കിൽ ഇടവ രാശിയിലാണ് ഇപ്പം നിൽക്കുന്നത് എവിടെയാണ് ഇപ്പോൾ അയാൾ നിൽക്കുന്നത് മേഡത്തിലാണ് തിരിച്ചല്ല സഞ്ചരിക്കുന്നത് താഴേക്കാണ് പോകുന്നത് മേടം ഇടവം കഴിഞ്ഞാൽ പിന്നെ മിഥുനം കർക്കട ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ പതിനൊന്ന് രാശിയിൽ സഞ്ചരിച്ചു കഴിഞ്ഞു ശനി അതിൻ്റെ അർത്ഥം എത്ര സമയം കഴിഞ്ഞു എന്നാൽ ശനിക്ക് ഒരു രാശിയിലൂടെ സഞ്ചരിക്കാൻ രണ്ടര വർഷം വേണം അങ്ങനെയെങ്കിൽ പതിനൊന്ന് രാശി സഞ്ചരിക്കാൻ രണ്ടര ഗുണം പതിനൊന്ന് ഇരുപത്തി ഏഴര വർഷം റഫ് എസ്റ്റിമേറ്റ് ആണ് ഈ ഇതിനകത്തൊരു പ്രശ്നം വരുന്ന ഏതാണ് ശനി ഇപ്പോൾ ഒരു രാശിയുടെ തുടക്കത്തിൽ നിൽക്കുമായിരുന്നു ഇപ്പോൾ മറ്റേ രാശിയുടെ അവസ അവസാനമാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം വേണം നേരെ മറിച്ച് മറ്റേ രാശിയുടെ അവസാനത്തെയും തുടങ്ങി ഇപ്പോഴത്തെ രാശിയുടെ തുടക്കത്തിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ സമയം കുറയും ഇത് കണക്കാക്കാൻ അന്ന് വേറെ മെത്തേഡുകളുണ്ട് അതിനെ ശനിയുടെ ആംഗുലർ പൊസിഷൻ പറയും ഇത്ര ഡിഗ്രി മാറിയാണ് തന്നിരുന്നത് അതിനെയാണ് പഴയ സാങ്കേതിക ഭാഷയിൽ ഇത്ര ഭാഗ ഇത്ര കല ഒരു ആംഗിൾ ഡിഗ്രിയാണ് പറയുന്നത് ഡിഗ്രി മിനിറ്റ്സ് എന്നുള്ള ആംഗിൾ അപ്പോൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും വേറൊരു മാർഗ്ഗം കൂടിയുണ്ട് മറ്റേ രണ്ടാമത്തെ പ്ലാനറ്റിന് നോക്കി ജൂപ്പിറ്റർ വ്യാഴഗ്രഹം എത്ര മാറി നോക്കിയേ വ്യാഴം നിന്നത് സാജിറ്റേറീസിലാണ് പക്ഷെ വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് ഏരീസിലാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശനി ഇത്രയും പോകണമെങ്കിൽ ഇരുപത്തിയേഴര വർഷം കഴിഞ്ഞു അതുകൊണ്ട് ആ സമയം കൊണ്ട് വ്യാഴം രണ്ട് വട്ടം പൂർത്തിയാക്കും പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് കഴിഞ്ഞു പിന്നെ എത്ര വർഷ സമയമുണ്ട് നാല് നാല് ആശി മാറിയാണോ നിൽക്കുന്നത് നോക്കി എന്നി നോക്കി ആണ് റഫ് എസ്റ്റിമേറ്റിൽ ഇത് വ്യാഴത്തിന് കണക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തെട്ട് കിട്ടും ഇരുപത്തി ഏഴര നമുക്ക് ശനിന്ന് മനസ്സിലായി ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഗ്രഹസ്ഫുടം എന്നാണ് അതിനെ വിളിക്കുക എത്ര ആങ്കിളാണ് മാറി നിന്നിരുന്നത് ആ ആംഗിളിലൂടെ കൃത്യമായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ ഏതാനും അരമണിക്കൂറിൻ്റെ ആക്രസിയിൽ നമുക്ക് എത്ര സമയം കടന്നുപോയി എന്ന് അറിയാൻ പറ്റും കുഞ്ഞ് ജനിച്ച സമയം രാജാവിൻ്റെ മകൻ ജനിക്കുന്ന സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥാനം അടയാളപ്പെടുത്തി വെച്ചാൽ ഇപ്പോൾ ഈ സമയത്ത് ഏതൊക്കെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു എന്ന് കൃത്യമായി കണക്കാക്കിയാൽ ഈ ഒരു ഇൻഫർമേഷൻ മാത്രം മതി മണിക്കൂറുകളുടെ കൃത്യതയിൽ കുഞ്ഞിൻ്റെ പ്രായം മനസ്സിലാക്കാൻ ഏത് സമയത്താണിത് ഇത് കലണ്ടറും ക്ലോക്കും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും ഇല്ലാത്തതിന് ഒരു കാലത്താണ് ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള സമയത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ആരും ഗ്രഹങ്ങളുടെ സ്ഥാനം എത്ര കിലോമീറ്റർ മൂവ് മൂവ് ചെയ്തതെന്ന് നോക്കിയിട്ടല്ല പ്രായം പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ നമുക്ക് വെറുതെ കുറച്ചെടുക്കാം പക്ഷേ ഈ ഒരു സമയം നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ യാതൊരുവിധ സങ്കേതങ്ങളും ഇല്ലാത്തൊരു സമയത്ത് ഗ്രഹങ്ങളുടെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് മാത്രം ഉപയോഗിച്ച് അത് ആകാശത്തെ ഏത് സ്ഥാനത്ത് മാറി നിൽക്കുന്നു എത്ര ദൂരം സഞ്ചരിച്ചിരിക്കുന്നു എന്ന് നോക്കി പ്രായം ഇത് ഇതൊരാളുടെ പ്രായത്തിന് മാത്രമല്ല നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഒരു സാമ്രാജ്യം നിലവിൽ വന്ന വർഷമോ എന്തെങ്കിലും ഒരു ക്ഷേത്രം പണിഞ്ഞ വർഷമോ ഒക്കെ ആ സമയം മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീടൊരു കാലത്ത് ഇത് എത്ര പഴക്കമുണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ ആ സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥാനവുമായിട്ട് ആ പഴയ മാർക്ക് ചെയ്തിരിക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥാനത്ത് താരതമ്യം ചെയ്യേണ്ട താമസം കൃത്യമായി നമുക്ക് ആ സമയം കണക്കാക്കാൻ സാധിക്കും പണ്ടത്തെ ആ ഒരു പക്ഷെ നമ്മൾ സമയത്തെയും കാലത്തെയും ഒക്കെ മെരുക്കിയെടുത്ത ആദ്യത്തെ ഉദാഹരണമാണ് ഇത് ഒരാളുടെ തലയിൽ ഇതിച്ച് ആശയമാകാനുള്ള സാധ്യതയില്ല ഇത് വളരെ കാലത്തെ വളരെ കൂടി തലമുറകളോളം ആളുകൾ ആകാശത്തെ നിരീക്ഷിച്ച് ഈയുടെ സഞ്ചാരത്തിലുള്ള ഈ വേഗതയൊക്കെ മനസ്സിലാക്കാൻ ഇരുപത്തി ഒമ്പതര വർഷം വർഷം കൊണ്ടാണ് ശനി ഒരു തവണ കറങ്ങി വരുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരാൾ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് തലമുറകൾ എടുത്തിട്ടുണ്ട് ഒരുപാട് തലമുറകൾ ഒരുപാട് സംസ്കാരങ്ങളിലുള്ള ആളുകൾ ചെയ് കണ്ട് സ്വതന്ത്രമായി നിരീക്ഷിച്ച് ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയൊക്കെ വളരെ കാലം എടുത്തിട്ടാണ് ഈ ഇൻഫർമേഷൻ നമുക്ക് ഉപയോഗമുള്ള രീതിയിൽ അപ്പോൾ ഈ ഒരു കണ്ടെത്തൽ ആ ഗ്രഹങ്ങളുടെ സ്ഥാനം വെച്ചിട്ട് നമുക്ക് കാലം ഗണിക്കാമെന്ന് കാലഗണന എന്ന് കണ്ടെത്തിയത് ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തിൽ തീയും ചക്രവും കണ്ടുപിടിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് ഈ ഗ്രഹങ്ങളുടെ സ്ഥാനം മാർക്ക് ചെയ്ത് വെക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞത് ഈ ഒരു മാർക്ക് മാർക്ക് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അതിൻ്റെ രൂപം വ്യത്യാസമാണ് അത് ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് ശീലിച്ചിരിക്കുന്നത് നമ്മൾ പന്ത്രണ്ട് രാശികളെയും ചതുരത്തിലാണ് അടയലപ്പെടുത്തുക ഇത് കേരളത്തിലെ നിലയിലുള്ള രീതിയാണ് നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഇത് വട്ടത്തിൽ തന്നെയായിരിക്കും അടലപ്പെടുത്തുക ഇതിനെ നമ്മൾ ഹോറോസ്കോപ്പ് അല്ലെങ്കിൽ ഗ്രഹനില എന്നാണ് വിളിക്കുക അതായത് ഗ്രഹങ്ങൾ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ഏതൊക്കെ ഗ്രഹങ്ങൾ ഏതൊക്കെ രാശികളിലായിരുന്നു നിന്നത് എന്ന് മാർക്ക് ചെയ്ത് വെക്കലാണ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ടൈം സ്റ്റാമ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രീതി അനുസരിച്ചിട്ട് ഈ പന്ത്രണ്ട് കോളങ്ങളിൽ ഏറ്റവും ടോപ്പ് ലെഫ്റ്റിൽ ആദ്യത്തെ കോളം മീനം രാശിയാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് രണ്ടാമത്തെ രാശിയിൽ നിന്നാണ് തുടങ്ങുക അതിനെയാണ് മേഡം രാശി എന്ന് വിളിക്കുന്നത് മേഡം ഇടവം എന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അടയാളപ്പെടുത്തുക മേഡം ഇടവം ഇതിനും കർക്കിടകം ഇങ്ങനെ തുടങ്ങി മീനം വരെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അടയാളപ്പെടുത്തിയിട്ട് പന്ത്രണ്ട് കോളങ്ങൾ ഈ പന്ത്രണ്ട് കോളങ്ങളിലും ഏതൊക്കെ രാശി ഏതൊക്കെ രാശിയിലാണ് ഏതൊക്കെ ഗ്രഹങ്ങൾ നിൽക്കുന്നത് എന്ന് അടയാളപ്പെടുത്തി വെക്കുമ്പോൾ ഈ കാണുന്ന ഗ്രഹങ്ങളുടെ സ്ഥാനം മാർക്ക് ചെയ്താൽ അത് നമ്മൾ കാണുക ഇങ്ങനെയായിരിക്കും ഇതിൽ മാ എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചു മന്ദൻ എന്ന് സൂചിപ്പിക്കുന്നത് ശനിയുടെ സൂചനയാണ് മന്ദൻ എന്നുള്ള മാ ഷു എന്ന് പറയുന്നത് ശുക്രനാണ് അല്ലെങ്കിൽ വീനസ് ആണ് രാ എന്ന് പറയുന്നത് രവിയാണ് സൂര്യൻ ഭൂ ബുധനാണ് കു എന്ന് പറയുന്നത് നമ്മുടെ മാഴ്സിനെ കുജൻ എന്നാണ് വിളിക്കുക ചൊവ്വയെ കുജൻ എന്നാണ് പഴയ ഭാഷയിൽ വിളിക്കുക അതുകൊണ്ടാ കു എന്ന് സൂചിപ്പിക്കുന്നത് ചൊവ്വയാണ് ച എന്ന് പറയുന്നത് ചന്ദ്രനാണ് ഗു എന്ന് പറയുന്നത് ഗുരു അല്ലെങ്കിൽ വ്യാഴമാണ് ഇതിനെ നോർത്ത് ഇന്ത്യയിൽ ബൃഹസ്പതി എന്നാണ് വിളിക്കുക ഗുരു എന്നും അപ്പോൾ ബേസിക്കലി ഇതെല്ലാം നമ്മുടെ ആകാശത്തിലെ ആ ക്ലോക്കിൻ്റെ പന്ത്രണ്ട് ഡയലുകൾക്കിടയിലൂടെ സഞ്ചരിക്കുന്ന ചില സൂചികൾ മാത്രമാണ് ഈ സൂചികളുടെ വേഗതയിലുള്ള വ്യത്യാസം വളരെ കാലം എടുത്ത് നമ്മൾ മനസ്സിലാക്കി അതുപയോഗിച്ച് നമ്മൾ കാലഗണന കാലം കടന്നു പോകുന്നതിന് വളരെ കൃത്യമായി മാർക്ക് ചെയ്യാനും അവയെ കണക്കാക്കിയെടുക്കാനും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതാണ് ഇനി ഈ പന്ത്രണ്ട് രാശികളെ ചേർത്തിട്ട് നമുക്ക് സമയത്തിനൊരു മാർക്ക് ചെയ്ത് വെക്കാനൊരു ഉണ്ടായി കഴിഞ്ഞു നമുക്ക് സൂചികളുടെ സ്ഥാനം ഉപയോഗിച്ച് നമ്മൾ സമയം മാർക്ക് ചെയ്യുന്നത് പോലെ ആകാശത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം ഉപയോഗിച്ച് കാലഘട്ടത്തെ മാർക്ക് ചെയ്യാനൊരു സങ്കേതം കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്തത് ഈ ആവർത്തിച്ച് വരുന്ന ഒരു കാലം ഇപ്പോൾ വേനൽ തുടങ്ങി വേനൽ വരെ വരുന്ന സമയം നമുക്കിപ്പോൾ സൂര്യനും ചുറ്റും ഭൂമി ഒരു തവണ കറങ്ങുന്ന സമയമാണത് അതിനെ നമ്മൾ ഒരു വർഷം എന്ന് പണ്ടേ തിരിച്ചറിഞ്ഞു ഈ ഒരു വർഷത്തെ പല ഭാഗങ്ങളിലും ഇങ്ങനെ പന്ത്രണ്ട് രാശികൾക്ക് തുല്യമായിട്ട് വീതിച്ചു ഇപ്പോൾ നമ്മുടെ മലയാളം കലണ്ടർ അല്ലെങ്കിൽ കൊല്ലം കൊല്ലവർഷം എന്ന് വിളിക്കുന്ന കലണ്ടർ ഈ ഒരു സംഗതിയുമായിട്ട് വളരെയധികം ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഡിസൈൻ ഇപ്പോൾ നമ്മളൊരു സൂര്യൻ പന്ത്രണ്ട് രാശികളിലൂടെ ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ചു വരും പന്ത്രണ്ട് രാശികളിലൂടെ അങ്ങനെയെന്നുണ്ടെങ്കിൽ സൂര്യൻ ഒരു രാശിയിൽ ചിലവഴിക്കുന്നത് ഒരു വർഷത്തിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗമാണ് ആ ഒരു കാലഘട്ടത്തെ നമ്മളൊരു സൗരമാസം അല്ലെങ്കിൽ ഒരു സോളാർ മന്ത് എന്ന് കണക്കാക്കും ഇപ്പോൾ മലയാളം കലണ്ടർ അനുസരിച്ച് സൂര്യൻ മേടം രാശിയിൽ നിൽക്കുന്ന ഒരു മാസം ഒരു മാസം എന്നാൽ എങ്ങനെയാണ് ഒരു വർഷം മുഴുവൻ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമുണ്ട് പന്ത്രണ്ട് രാശികളിലൂടെ സഞ്ചരിക്കാൻ അപ്പോൾ സൂര്യന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വേണം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു രാശിയിൽ എത്ര സമയം വേണം മുന്നൂറ്റി അറുപത്തി അഞ്ചേ ഭാഗം പന്ത്രണ്ട് ഏതാണ്ട് മുപ്പത് റഫ്ലി മുപ്പത് മുപ്പത്തൊന്ന് ഇങ്ങനെ ഇതിച്ചിട്ടുണ്ട് അപ്പോൾ മുപ്പത് ദിവസം വരുന്ന ആ ഒരു കാലഘട്ടത്തെ നമ്മൾ ഒരു മാസം എന്ന് വിളിച്ചു സൂര്യൻ ഏത് ആ സമയത്ത് സൂര്യൻ ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയുടെ പേരാണ് ആ മാസത്തിൻ്റെ പേര് നമ്മുടെ മലയാളം കലണ്ടറിലെ മേടം ഇടവം മിഥുനം കർക്കിടകം എന്ന് പറഞ്ഞാൽ മീനം വരെയുള്ള ആ പന്ത്രണ്ട് മാസങ്ങളുടെയും പേര് വരുന്നത് സൂര്യൻ്റെ സ്ഥാനം നോക്കിയിട്ടാണ് ഇനി ഇത് വെച്ച് ഈ ഒരു പറയുമ്പോൾ കഴിഞ്ഞു പക്ഷേ ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഈ ഒരു ചെറിയ അറിവിന് അതായത് പന്ത്രണ്ട് ഇപ്പോൾ സൂര്യൻ ഏത് രാശിയിലാണെന്ന് നമുക്കറിയാം ഇപ്പോൾ ഇത് ഏത് ഇടവ മാസമാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ കർക്കടക മാസമാണെന്നുണ്ടെങ്കിൽ സൂര്യൻ ഇപ്പോൾ നിൽക്കുന്നത് രാശിയിലാണ് അപ്പോൾ അർദ്ധരാത്രിക്ക് സൂര്യൻ എവിടെ ആയിരിക്കും അർദ്ധരാത്രിക്ക് സൂര്യൻ എൻ്റെ മറുവശത്തായിരിക്കും സൂര്യൻ ഇവിടുന്ന് ഇത് കിടക്കാനും സങ്കല്പിക്കുക സൂര്യൻ ഇവിടുന്ന് ഉദിച്ചു പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് അവിടെ അസ്തമിക്കും പിന്നെയും അർദ്ധരാത്രി അപ്പോൾ നമുക്ക് സന്ധ്യ അപ്പോൾ അർദ്ധരാത്രിയാകുമ്പോൾ സൂര്യൻ നേരെ താഴെ വരും അപ്പോൾ കർക്കിടക രാശി ഇന്ന് അർദ്ധരാത്രിക്ക് എൻ്റെ കാൽ കീഴിലായിരിക്കും അല്ലെങ്കിൽ അമേരിക്കയുടെ മുകളിലായിരിക്കും ആ സമയം അപ്പോൾ ഈ മുകളിൽ നിൽക്കുന്ന രാശി ഏതായിരിക്കും അവിടുന്ന് ആറാമത്തെ രാശി തന്നെയാണ് മൊത്തം പന്ത്രണ്ട് കൂടെ അപ്പോൾ ആറാമത്തെ രാശി മുകളിൽ നിൽക്കും അല്ലെങ്കിൽ ഇന്ന് തിരിച്ചാലോചിക്കാം നർത്തപാതിരയ്ക്ക് പുറത്തിറങ്ങി മുകളിലേക്ക് നോക്കുമ്പോൾ നേരെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന രാശി ഏതാന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ആറാമത്തെ രാശിയിൽ സൂര്യൻ ഉണ്ടാവും ഏഴാമത്തെ രാശിയിൽ സൂര്യൻ ഉണ്ടാവും അതായിരിക്കും ഈ മാസം വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ആർക്കും സംഘം ചെയ്തു നോക്കാവുന്ന ഒരു പ്രതീക്ഷമാണ് അത് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഇതിപ്പോൾ ഇട കർക്കിടക മാസമാണെന്നുണ്ടെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് കിഴക്കുവശത്ത് ഏത് രാശിയായിരിക്കും സൂര്യൻ ഉദിക്കുന്നത് കിഴക്കുവശത്താണ് അപ്പം കർക്കിടക രാശി കിഴക്കുവശത്തായിരിക്കും അപ്പോൾ ഏതൊക്കെ രാശി എവിടെ നിൽക്കുമെന്ന് കണക്കാക്കാൻ ഒരു പാടുമില്ല സന്ധ്യയ്ക്ക് അപ്പോൾ ഏത് രാശിയായിരിക്കും ഈ ഭാഗത്ത് കർക്കിടക ആ സമയത്ത് അവിടെ ആയിരിക്കും ഈ ഭാഗത്ത് ആറാമത്തെ ഏഴാമത്തെ രാശി ഇവിടെ നിൽക്കും അപ്പോൾ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഏത് രാശി ആയിരിക്കാം കിഴക്ക് വശത്ത് വരിക അല്ലേ പന്ത്രണ്ട് രാശികൾ ഇരുപത്തിനാല് കൊണ്ട് ഒരു തവണ കറങ്ങും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു രാശി രണ്ട് മണിക്കൂർ എടുത്താൽ കറങ്ങുക അപ്പോൾ ഇത് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ പുതിയ രാശി പൊങ്ങി വരും പിന്നെ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത രാശി വരും അങ്ങനെ സൂര്യൻ അസ്മിച്ച് കഴിഞ്ഞിട്ട് പുതിയതായി നാല് രാശികൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അർത്ഥം എന്താ അസ്തമനം കഴിഞ്ഞിട്ട് നാല് ഗുണം രണ്ട് എട്ട് മണിക്കൂറായി അപ്പോൾ ആകാശം നോക്കി ക്ലോക്ക് വേണ്ട ഓപ്പൺ എയറിൽ നിന്ന് നമ്മൾ വെറുതെ ആകാശത്തെ പാറ്റേണുകൾ മാത്രം നിരീക്ഷിച്ചിട്ടുണ്ടെന്നാൽ എത്ര സമയം കടന്നുപോയി എന്ന് കണക്കാക്കാൻ ഇത് ധാരാളം മതി ഈ നക്ഷത്രങ്ങളെ വെച്ചിട്ട് സമയം കണക്കാക്കണം വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ക്ലോക്ക് ഒന്നും ഇല്ലാത്ത സമയത്ത് ചില സമയത്തൊക്കെ ചിലപ്പോൾ പഴയ ഏതെങ്കിലും അമ്പലങ്ങളിലൊക്കെ പൂജയൊക്കെ തുടങ്ങുന്നത് രാവിലെ നാല് മണിക്കൊക്കെ ആയിരിക്കും ഉപയോഗിച്ച് സമയം കണക്കാക്കാനൊരു മാർഗ്ഗമില്ല പക്ഷേ നക്ഷത്രങ്ങൾ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സൂര്യനെ ഉദിക്കാൻ വേണ്ടി എത്ര സമയമുണ്ടെന്ന് കണക്കാക്കാൻ വളരെ എളുപ്പമാണ് ഏത് മാസം നിറഞ്ഞാൽ മതി അപ്പോൾ ഈ വിവരങ്ങളെല്ലാം തമ്മിൽ കണക്റ്റഡാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് സമയം പറയാനും ദിശകൾ പറയാനും നമ്മുടെ സഞ്ചാരമൊക്കെ ഇത് ഉപയോഗിച്ച് പണ്ടുള്ള ആളുകൾ വളരെ കൃത്യമായി ട്യൂൺ ചെയ്തിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ മലയാള കലണ്ടർ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് നമ്മൾ ചന്ദ്രനെ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചന്ദ്രനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് പ്രധാനമായിട്ടും സൂര്യന് പ്രാധാന്യം കൊടുത്തിരുന്ന സ്ഥലങ്ങളിലെല്ലാം കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന സ്ഥലങ്ങളാണ് അതായത് സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരം വെച്ചിട്ടാണ് കാലാവസ്ഥ മാറുന്നത് അല്ലെങ്കിൽ സീസൺസ് ഋതുക്കൾ മാറുന്നത് ഋതുക്കൾ മാറുന്ന മാറുന്നറിഞ്ഞിട്ടാണ് കൃഷി ചെയ്യുന്നത് കൃഷി അത്ര പ്രധാനമല്ലാതിരുന്ന സ്ഥലങ്ങളിൽ ഇത്രയും ഇതിൻ്റെ ആവശ്യമില്ല അവർ പലരും ചന്ദ്രനെ പ്രിഫർ ചെയ്യും ഉദാഹരണത്തിന് അറേബ്യ അറേബ്യ മരുഭൂമിയുടെ സ്ഥലമാണ് അവിടെ കൃഷിക്ക് സാധ്യത വളരെ കുറവാണ് അപ്പോൾ അവർ കൂടുതലും ചന്ദ്രനെയാണ് പ്രമുഖമായിട്ട് കണ്ടിരുന്നത് അപ്പോൾ അവിടെ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നൊരു സോഡിയാക്കി തന്നെയാണ് അപ്പോൾ ചന്ദ്രൻ ഇരുപത്തിയേഴ് ദിവസം വേണം അപ്പോൾ ചില ആളുകൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടായത് ഈ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങി വരുന്ന ഈ സോഡിയാക്കിനെ അവർ ഇരുപത്തിയേഴായിട്ട് ഭാഗിച്ചു സൂര്യൻ വരുന്ന പന്ത്രണ്ടായിട്ട് ഭാവിച്ചതുപോലെ ചന്ദ്രൻ കറങ്ങി വരുന്ന ഭാഗത്തെ അവർ ഇരുപത്തിയേഴ് തുല്യ ഭാഗങ്ങളായിട്ട് വീച്ചു അപ്പോൾ ഒരു ദിവസം ചന്ദ്രൻ ഒരു നക്ഷത്രം ഈ ഒരു ഇതിലൊരു ഭാഗത്തായിരിക്കും അവരുടെ നാൾ നമ്മൾ ഇന്നത്തെ നാളെന്ന് വിളിക്കുന്ന ജന്മനാൾ എന്നൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു നാളുണ്ട് അപ്പോൾ ആ നക്ഷത്രത്തിൻ്റെ പേരിലായിരിക്കും ആ ദിവസം അറിയപ്പെടുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയേഴ് നാളുകൾ ചേരുമ്പോൾ ഒരു ചന്ദ്രൻ്റെ ഒരു മാസം പൂർത്തിയാകും അപ്പോൾ ചന്ദ്രൻ അപ്പോൾ ദിവസം കണക്കാക്കാൻ ചന്ദ്രനെ ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണ് സൂര്യനെക്കാളും എളുപ്പമാണ് ചന്ദ്രനെ കണ സ്ഥാനം മാർക്ക് ചെയ്ത് വെക്കാൻ അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കുഞ്ഞ് ജനിച്ച ദിവസം നക്ഷത്രം ഏതിനടുത്താണ് സൂര്യൻ ചന്ദ്രൻ നിൽക്കുന്നത് അതാണ് കുഞ്ഞിൻ്റെ ജന്മനക്ഷത്രം ജന്മനാൾ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഭരണി അല്ലെങ്കിൽ അശ്വതിയിലാണ് കുഞ്ഞ് ജനിക്കുന്നത് എന്ന് വിചാരിക്കുക പിറ്റേ ദിവസം ആവുമ്പോൾ ചന്ദ്രൻ കറങ്ങി ഭരണി നക്ഷത്രത്തിനടുത്ത് പോകും ഈ ചന്ദ്രൻ്റെ സൂര്യൻ്റെ രാശികൾക്ക് പേര് കൊടുത്ത അതേ മാനദണ്ഡമാണ് ചന്ദ്രൻ്റെ നാളുകൾക്കും കൊടുത്തേക്കുന്നത് ആ ഭാഗത്ത് നിൽക്കുന്ന കുറച്ച് നക്ഷത്രങ്ങളെ ചേർത്ത് ഒരു രൂപം സങ്കല്പിച്ചു ഉദാഹരണത്തിന് മൂന്ന് ചെറിയ ത്രികോണം പോലെ മൂന്ന് നക്ഷത്രങ്ങൾ നിൽക്കുന്നത് കണ്ടപ്പോൾ പണ്ടുള്ള ആളുകൾ അവിടെ ഒരു കുതിരയുടെ തലയെ സംഘടിപ്പിച്ചു അശ്വം അപ്പോൾ ആ അശ്വത്തെ അവർ അവരെ എന്ന് വിളിച്ചു സംസ്കൃതത്തിൽ മലയാളത്തിൽ നമ്മളതിനെ അശ്വതിയാക്കി അപ്പോൾ ഈ പറയുന്ന നക്ഷത്രങ്ങളുടെ എല്ലാം ഷെയ്പ്പിനനുസരിച്ചിട്ട് അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്ന് പറയുന്ന ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത് ചന്ദ്രൻ്റെ ഈ ഒരു പാതയെ അവി ഇരുപത്തേഴായിട്ട് വീതിച്ചിട്ടാണ് ഇപ്പോൾ അശ്വതിയിൽ കുഞ്ഞ് ജനിച്ചു പിറ്റേ ദിവസം ചന്ദ്രൻ അടുത്ത നക്ഷത്രത്തിന് പോകും നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രക്കൂട്ടമാണ് അശ്വ അടുത്ത ദിവസം ചന്ദ്രൻ ഭരണിയിൽ നിൽക്കും പിന്നെ കാർത്തികയിൽ പോകും അങ്ങനെ ഇരുപത്തിയേഴ് ദിവസം കഴിയുമ്പോൾ എന്തു ചെയ്യും ചന്ദ്രനും പിന്നെയും അശ്വതിയിൽ വരും അപ്പോൾ ഈ ദിവസങ്ങൾ മാർക്ക് ചെയ്യാൻ എളുപ്പമാണ് ഇരുപത്തി ഏഴോ ഓരോ നക്ഷത്രവും മാറി മാറി വരുന്നുണ്ട് അപ്പോൾ എത്ര ദിവസമായി ഒരു ബുദ്ധിമുട്ടില്ല കുഞ്ഞ് ജനിച്ചിട്ട് ഈ ഒരു സൈക്കിൾ കഴിഞ്ഞാൽ എന്തെയ്യും ചന്ദ്രൻ പിന്നെ അശ്വതിയിൽ വരും അപ്പോൾ സൈക്കിൾ കംപ്ലീറ്റ് ആയി അത് മാർക്ക് ചെയ്യണം അന്ന് ആളുകൾ നമ്മുടെ നാട്ടിൽ ചെയ്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതി ഇരുപത്തി എട്ടാമത്തെ ദിവസം കുഞ്ഞിൻ്റെ ഒരു നൂല് കെട്ടി കൊടുക്കുക എന്നാണ് ചന്ദ്രൻ്റെ ഒരു മാസം പൂർത്തി കുഞ്ഞിന് ഒരു മാസം പ്രായമാകുമ്പോഴാണ് കെട്ട് കെട്ടുന്നത് ഇനി ഈ കെട്ടുന്നതെന്ന് നമ്മൾ അറിഞ്ഞിട്ടല്ലോ എന്തിനാണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ ഇരുപത്തെട്ടിന് കുഞ്ഞിൻ്റെ അരയെ കൊണ്ടുവന്ന് നൂല് കെട്ടുന്നു കുഞ്ഞെന്ന് അറിയുന്നതില്ല നമുക്കും അറിയില്ല നമ്മൾ കാലങ്ങളായിട്ട് തുറന്ന് വരുന്നതന്നെ ഉള്ളു അന്ന് എൻ്റെ ആവശ്യം ഇതാണ് അന്ന് കെട്ടുമ്പോൾ ഈ അരയിൽ കെട്ടുന്ന നൂലിൻ്റെ ഒരറ്റം താഴേക്ക് ഇങ്ങനെ ഞാഴ്ന്ന് ഞാട്ടത്തിടുമായിരുന്നു ഒരറ്റം നീട്ടിയിടും എന്തിനാണ് ഇനിയും ഉണ്ട് സൈക്കിള് അടുത്ത സൈക്കിൾ പൂർത്തിയാകുമ്പോൾ ഈ നീണ്ടു കിടക്കുന്ന അറ്റത്ത് ഒരു കെട്ടുകൂടി ഇടും രണ്ട് മാസം പ്രായമായി പിന്നെയും കെട്ട് നീളും കുറച്ചുകൂടെ വലിയ കുഞ്ഞ് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ പിന്നെ സൂര്യനെ ഉപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ നീണ്ട കാലഘട്ടങ്ങൾ പറയാൻ പറ്റും പക്ഷേ ചെറിയ പ്രായത്തിൽ കുഞ്ഞ് വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ് അപ്പം പെട്ടെന്ന് ട്രാക്ക് ചെയ്യാനാണെന്ന് ചന്ദ്രനെ കുറച്ചുകൂടി കൂടി സൗകര്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിയെട്ട് കെട്ടിന് സൂര്യൻ ചന്ദ്രൻ്റെ ഈ ഒരു ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ ഇതുമായിട്ട് അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട് ഇനി വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ചന്ദ്രനും സൂര്യനും ഒരേ ജോഡിയാക്കി കൂടിയാണ് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞാൽ സൂര്യൻ്റെ പന്ത്രണ്ട് രാശികൾ കിടക്കുന്നതും ചന്ദ്രൻ്റെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ കിടക്കുന്നതും ഒരേ സ്ഥലത്താണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു രാശിക്കകത്ത് എത്ര നക്ഷത്രങ്ങൾ വരും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ പന്ത്രണ്ട് രാശികൾ അല്ലേ ഇപ്പോൾ ഇരുപത്തി ഏഴേ ഭാഗം പന്ത്രണ്ട് രണ്ടേകാൽ ഇതിന് പണ്ടത്തെ ആളുകൾ പറഞ്ഞിരുന്ന ഭാഷ രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ഒരു രാശിയിലെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം കൂടി ചേരുമ്പോഴാണ് മേടം എന്ന് പറയുന്ന രാശിയിൽ കിടക്കുന്നത് ഇത്രയാണ് മേടം രാശി കിടക്കുന്ന നക്ഷത്രങ്ങൾ അപ്പോൾ അതിനെ സാങ്കേതിക ഭാഷയിൽ അന്നുള്ളവർ പറഞ്ഞത് അശ്വതി ഭരണി കാർത്തികാൽ മേടക്കൂറ് എന്നാണ് പറയുന്നത് അശ്വതി ഭരണി കാർത്തികാൽ പിന്നെ ബാക്കി കാർത്തികയുടെ മുക്കാലും ബാക്കി ഒരു നക്ഷത്രങ്ങളും ചേർന്നിട്ട് ഇടവക്കൂറിൽ വരും ഈ കൂറ് എന്ന് പറയുന്ന സാധനം ഇതിനെ സൂചിപ്പിക്കാനാണ് സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ ഇതിനെ മറ്റൊരു ഇപ്പോൾ ഉദാഹരണം എന്ന് കഴിഞ്ഞാൽ ഈ കാണുന്നത് സ്കോർപ്പിയസ് അല്ലെങ്കിൽ വൃശ്ചികം എന്ന് പറയുന്ന രാശിയാണ് വൃശ്ചികൻ രാശിയിൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് അനിഴൻ നക്ഷത്രം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ നക്ഷത്രങ്ങൾ ഇത് തൃക്കേട്ട നക്ഷത്രമാണ് ഇത് മൂല നക്ഷത്രം ഇതെല്ലാം നമുക്ക് ആകാശത്ത് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന നക്ഷത്രങ്ങളാണ് തൃക്കേട്ട നക്ഷത്രം നല്ല ചുവന്നിറത്ത് കാണപ്പെടും ഇനി കേരളത്തിൽ പ്രത്യേകിച്ച് നിലനിന്നിരുന്ന വേറൊരു സിസ്റ്റം കൂടെ പരിചയപ്പെടണം വളരെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ് അവിടെ ഈ ചന്ദ്രൻ്റെ നാളുകളെയും സൂര്യനെയും കൂടെ ബന്ധപ്പെടുത്തിയിട്ടൊരു സിസ്റ്റമുണ്ട് ചന്ദ്രൻ്റെ ഇരുപത്തിയേഴ് നാളുകൾ സൂര്യൻ പന്ത്രണ്ട് രാശികളിൽ കൂടെ കറങ്ങാൻ ഒരു വർഷം എടുക്കും ആ ഒരു വർഷം കൊണ്ട് സൂര്യൻ ചന്ദ്രൻ്റെ ഇരുപത്തിയേഴ് നാളുകളിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ട് രാശികളിൽ കൂടെ സഞ്ചരിക്കുന്ന അതേസമയം ചന്ദ്രൻ്റെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ കൂടി അപ്പോൾ ചന്ദ്രൻ ഇതിൽ ഒരു നക്ഷത്രത്തിൽ എത്ര ദിവസം ഉണ്ടാവും അല്ലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഭാഗം ഇരുപത്തി അല്ലേ ഏതാണ്ട് പതിമൂന്ന് ദിവസം ഒരു നക്ഷത്ര ചന്ദ്രൻ്റെ ഒരു നക്ഷത്ര ചന്ദ്രൻ്റെ നക്ഷത്രങ്ങൾ ജന്മനക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും രാശികളെന്ന് പറയുന്നത് സൂര്യൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഇതൊരു കൺകറൻറ്റ് ലിസ്റ്റാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് അതായത് സൂര്യൻ്റെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ചന്ദ്രൻ്റെ നക്ഷത്രങ്ങൾ അതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൂര്യൻ ഒരു നക്ഷത്രത്തിനോടൊപ്പം ചിലവഴിക്കുന്ന പതിമൂന്നേകാൽ ദിവസങ്ങളെ പണ്ടുള്ള ആളുകൾ ഞാറ്റുവേല എന്നാണ് വിളിച്ചത് വേല എന്ന് പറഞ്ഞാൽ ഞായറിൻ്റെ വേളയാണ് ഞായർ ശനി അല്ല ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യൻ രവി ഞായർ എന്ന് പറഞ്ഞ ആഴ്ച നമ്മുടെ സൂര്യനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആഴ്ചയാണ് അപ്പോൾ ഞായറിൻ്റെ വേള ഞായർ ഈ നിൽക്കുന്ന വേളയാണ് നമ്മൾ ഞാറ്റുവേല എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഞാറ്റുവേല അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ആളുകൾ കൃഷി ചെയ്തിരുന്നത് ഇപ്പോൾ ഞാറ്റുവേലയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ മഴ പെയ്യുന്നത് തിരുവാതിരയിൽ തിരുമുറിയാതെ എന്നൊരു ചൊല്ലുണ്ട് തിരുവാതിരയിൽ തിരുമുറിയാതെ മഴ പെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നൊരു കാലമാണ് തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ഈ ചിങ്ങം മാസം നമ്മുടെ വിളവെടുപ്പിൻ്റെ മാസമാണ് ആ മാസം വരുന്ന ഞാറ്റുവിലകളാണ് മകവും പൂരവും അപ്പോൾ നമുക്ക് ഈ കർക്കിടകം പഞ്ചമാസമാണെന്ന് പറയും കർക്കിടകത്തിൽ ഭയങ്കര മഴയാണ് ആ സമയത്ത് കാർഷികോല്പാദനം വളരെ കുറവായിരിക്കും അപ്പോൾ അത് പഞ്ഞമാസമാണ് ഇന്ന് നമ്മൾ ഈ പഞ്ഞമാസം എന്ന് പറയുന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് വല്ല പഞ്ഞവും ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ രസകരമാണ് അതിനകത്ത് പ്രത്യേകിച്ച് കുഞ്ഞം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല നമുക്കിന്ന് പക്ഷി ധാന്യ ശേഖരങ്ങളുണ്ട് നമുക്ക് ഫുഡ് പ്രൊഡക്ഷൻസ് മറ്റെല്ലാം സാങ്കേതികവിദ്യ ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ നമുക്കിന്ന് ശരിക്കും അത് പഞ്ഞ മാസമല്ല കാലം കുറേ കാലമായി നമ്മൾ പഞ്ഞം എന്ന് പറഞ്ഞു വരുന്നുണ്ട് നമ്മളിപ്പോഴിങ്ങനെ പഞ്ഞവന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ പണ്ട് ശരിക്കും പഞ്ഞകാലമാണ് ആ സമയത്ത് ആഹാരം ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് പക്ഷേ എല്ലാവർക്കും ചിങ്ങമാസം വളരെ ഇഷ്ടമാണ് ചിങ്ങമാസത്തിൽ നമ്മൾ വിളവെടുപ്പിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടം എല്ലാവർക്കും സമൃദ്ധിയായിട്ട് ആഹാരം കഴിക്കാനുള്ള ഉണ്ടായിരുന്നു സമൃദ്ധിയുടെ കാലമാണ് ആ സമയത്ത് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് വളരെ ആരോഗ്യവാനായിട്ടോ ആരോഗ്യവതിയായിട്ടോ വളരും അല്ലേ നമുക്ക് സമൃദ്ധിയുടെ കാലഘട്ടമാണ് അപ്പോൾ മകൻ ഞാറ്റുവേലയിലോ പൂരം ഞാറ്റുവേലയിലോ ജനിക്കുന്ന കുഞ്ഞ് ഭാഗ്യമുള്ള കുഞ്ഞാണ് കർക്കിടകത്തിലേതെങ്കിലും മാസ ഞാറ്റുവേലാണ് ജനിക്കുന്നതെന്നുണ്ടെങ്കിൽ ആരോഗ്യത്തിന് ഭീഷണിയുണ്ട് അതുകൊണ്ട് മകം പിറക്കുന്നതും പൂരം പിറക്കുന്നതും പണ്ട് വളരെ നല്ല കാര്യമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു മകം പിറന്ന മങ്ക എന്ന പ്രാസവും പൂരം പിറന്ന പുരുഷൻ എന്ന പ്രാസവും ഇവിടെ നിന്ന് വരുന്നു സമൃദ്ധിയുടെ ഞാറ്റുവേലകളിൽ ജനിക്കുന്ന കുഞ്ഞ് ആരോഗ്യത്തോടു കൂടി വളരുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ജനിക്കുന്നത് വളരെ നല്ല കാര്യമായിട്ട് അന്നത്തെ ആളുകൾ കണക്കാക്കിയിരുന്നു പിന്നെ ഈ എന്താണ് ആയില്യം എന്ന് പറയുന്നത് ശരിക്കും സംസ്കൃതത്തിൽ ആശ്ലേഷ്യം എന്ന വാക്കിൽ നിന്ന് വരുന്നതാണ് ആയില്യം ഞാറ്റുവല നമ്മുടെ ഏതാണ് ഈ ഞാറ് നമ്മുടെ നെൽ കതിരുകളെല്ലാം വിളഞ്ഞു നിൽക്കുന്നത് ആ സമയത്ത് കതിരുകൾ ഇങ്ങനെ പരസ്പരം ആശ്ലേഷിച്ചു നിൽക്കുന്നതാണ് പറയുക അതിനെയാണ് നമ്മൾ ആശ്ലേഷ്യം ഞാറ്റുവല പിന്നെ ആയില്യം ഞാറ്റുവലയായിട്ടും മാറുന്നത് അപ്പോൾ നമ്മുടെ പഴയ ചൊല്ലുകൾ പലതും തിരുവാതിരയിൽ തിരുമുറിയാതെ എന്നൊക്കെ പറഞ്ഞ ചൊല്ലുകളെല്ലാം കാലാവസ്ഥയുമായിട്ടും ഇത്തരം സാമൂഹ്യ സാഹചര്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ടുണ്ടായി വരുന്നതാണ് കാലാവസ്ഥയുടെ പാറ്റേൺ മാറി നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളുടെ പാറ്റേൺ മാറി ഇപ്പോഴും നമ്മൾ ഇന്ന് തുടക്കം ഇടണം എന്നറിയാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇത് സ്വയം അറിയാതെ എന്താണെന്ന് അറിയാതെ നമ്മളത് ആവർത്തിച്ചു പോകുന്നൊരു സാഹചര്യം ഇപ്പോഴുണ്ട് അപ്പോൾ ആകാശത്തിന് കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അതായത് നക്ഷത്രങ്ങളൊക്കെ അവിടെ ഉണ്ട് ഗ്രഹങ്ങളെല്ലാം പഴയപടി കറങ്ങുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഗ്രഹങ്ങൾക്കൊക്കെ സഞ്ചാരത്തിനൊരു പാറ്റേൺ ഉണ്ട് ഇത് എന്തുകൊണ്ടാണ് ഈ വേഗതയിൽ സഞ്ചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ന്യൂട്ടൺസ് ലോസ് ഓഫ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കൃത്യമായി പറയാം ഇന്ന ഗ്രഹത്തിന് ഇത്ര വേഗതയിൽ സഞ്ചരിക്കും ഇത്ര സമയം കൊണ്ട് അത് സഞ്ചരിച്ച് ഇന്ന സ്ഥലത്തെത്തുമെന്ന് പറയാൻ പറ്റും അത് ഒരാളും ജനിക്കുന്ന സമയം നോക്കി ഗ്രഹങ്ങൾ തോന്നിയവാസത്തിന് പോയി എവിടെയും നിൽക്കാറില്ല അപ്പോൾ നിൽക്കുന്ന സമയം വളരെ കൃത്യമായി പ്രിഡിക്റ്റബിളാണ് അത് മൂവ് ചെയ്യുന്നതിനൊരു പാറ്റേൺ ഉണ്ട് നമ്മളിതേ ആകാശമാണ് ഇപ്പോഴും നമുക്ക് ചുറ്റുമുള്ളതെങ്കിലും നമ്മൾ ഈ ആകാശത്തെ നോക്കുന്ന രീതിയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഈ ചന്ദ്രൻ സൂര്യൻ തുടങ്ങിയവയെ ഇന്ന് ഗ്രഹങ്ങളെന്ന് വിളിക്കാറില്ല അതിന് കാരണം ഗ്രഹങ്ങൾ വെറും വാണ്ടറേഴ്സ് അല്ല എന്ന് സൂര്യന് ചുറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിന് ചുറ്റും സഞ്ചരിക്കുന്ന ഗോളാകൃതിയുള്ള വസ്തുക്കളാണ് ഇന്ന് നമ്മൾ ഗ്രഹങ്ങളെന്ന് വിളിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൂര്യൻ ഒരു ഗ്രഹമല്ല കാരണം സൂര്യൻ്റെ നക്ഷത്രമാണ് സൂര്യന് സ്വന്തമായിട്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ ചന്ദ്രൻ ഒരു ഗ്രഹമല്ല കാരണം ചന്ദ്രൻ സഞ്ചരിക്കുന്നത് സൂര്യന് ചുറ്റുമല്ല അത് ഭൂമിക്ക് ചുറ്റുമാണ് അപ്പോൾ ഒരു ഗ്രഹത്തിന് ചുറ്റും കറങ്ങുന്ന വേറൊരു വസ്തുവിനെ നമ്മൾ ഉപഗ്രഹം എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചന്ദ്രൻ ഇന്നത്തെ കണക്കിൽ പ്ലാനറ്റ് അല്ല പകരം ഇറ്റ് ഇസ് എ സാറ്റലൈറ്റ് ഉപഗ്രഹം എന്ന് വിളിക്കാം അപ്പോൾ മറ്റൊരു കാര്യമുള്ളത് പുതിയ ഗ്രഹങ്ങളുണ്ട് കാരണം അന്ന് വെറും കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഗ്രഹങ്ങളാണ് നമുക്ക് വെറും കണ്ണുകൊണ്ട് കാണാവുന്ന അവസാനത്തെ ഗ്രഹമാണ് ശനി മന്ദൻ എന്ന് വിളിക്കുന്നത് ശനി ശരിക്കും യുറാനസിനെയോ നെപ്റ്റ്യൂണിയോ വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ മന്ദൻ എന്ന് വിളിക്കുന്നത് നെപ്റ്റ്യൂനായിരുന്നു ഇങ്ങനെ പക്ഷേ നെപ്റ്റ്യൂണിനെയും യുറാനസിനെയും കാണാൻ ടെലിസ്കോപ്പ് നിർബന്ധമാണ് ടെലിസ്കോപ്പ് ഇല്ലാതെ നമുക്ക് ഗ്രഹങ്ങളെ കാണാൻ കഴിയില്ല അതുകൊണ്ട് ഇന്നത്തെ കണക്കനുസരിച്ച് പഴയ പല ഗ്രഹങ്ങളിൽ ഇന്ന് ഗ്രഹങ്ങളല്ല ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ഒരുപാട് പുതിയ വസ്തുക്കളെ നമ്മൾ പിന്നീട് കണ്ടെത്തി അതുപോലെ സൂര്യൻ സഞ്ചരിക്കുന്ന വഴിയിൽ പന്ത്രണ്ട് രാശികളെയാണ് പറയുന്നത് പക്ഷേ ഇന്നത്തെ കണക്കനുസരിച്ചിട്ട് സൂര്യൻ ഒഫ്യൂക്കസ് എന്ന് പറഞ്ഞിട്ടൊരു രാശി എന്ന് വിളിക്കാറില്ല അത് വേറൊരു കോൺസ്റ്റലേഷനാണ് ഈ പന്ത്രണ്ടിൽ പെടാത്തൊരു കോൺസ്റ്റലേഷനാണ് ചില സമയത്ത് സൂര്യൻ അവിടെയാണ് കാണപ്പെടുക അതുകൊണ്ട് ആ കണക്ക് അനുസരിച്ചിട്ട് സൂര്യൻ പന്ത്രണ്ട് രാശികളിൽ കൂടി മാത്രമല്ല സഞ്ചരിക്കുന്നത് പിന്നെ വേറെയും പല കോൺസ്റ്റലേഷൻസിലും സൂര്യൻ ഇത് അബദ്ധ സഞ്ചാരം എന്ന് വിളിക്കാം വേറൊരു വഴി മാറി വേറെ സ്ഥലത്ത് വഴി മാറുന്നതല്ല നമ്മൾ ഇന്നത്തെ ഒരു അനുസരിച്ചിട്ട് പുതിയൊരു കോൺസ്റ്റലേഷൻ ഇടയ്ക്ക് വന്നിട്ടുണ്ട് അതുപോലെ മറ്റൊരു പ്രത്യേകത എന്താണ് നമ്മളിന്ന് ആകാശം നോക്കിയിട്ടല്ല നമ്മൾ സമയം കണക്കാക്കുന്നത് നമുക്കിന്ന് സമയം കണക്കാക്കാൻ ആകാശത്തിൻ്റെ ആവശ്യമേ ഇല്ല അതാണ് ഞാൻ വന്നു ഉടനെ ചോദിച്ചത് എത്ര പേരെ ആകാശത്തേക്ക് നോക്കാറുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആകാശത്ത് നോക്കുമായിരുന്നു നമുക്കതൊരു ആവശ്യമില്ല ഇന്ന് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി ഞാറ്റുവേലകൾ നോക്കാറില്ല കാരണം നമുക്കിന്ന് വെതറും സീസൺസിൻ്റെ പാറ്റേണിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായ ധാരണയുണ്ട് നമുക്ക് കലണ്ടറുകളുണ്ട് ഏത് മാസമാണ് മഴ പെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേദം വന്നാൽ നമ്മുടെ മഴ കാരണം കാറ്റും കാലത്തിനും ഇതുവരെ മാറ്റം വന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാറ്റുവേലയോ അതുകൊണ്ട് തന്നെ ആകാശത്തിലെ പാറ്റേണുകളെയോ നേരിട്ട് ആശ്രയിക്കേണ്ട ഒരു കാര്യം ഇന്ന് നമുക്ക് നിലവിലില്ല പക്ഷേ ഈ കലണ്ടറുകളെല്ലാം ആകാശത്തിലെ ഈ പാറ്റേണിൽ നിന്നാണ് ഉണ്ടായേക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ പിന്നെ പലപ്പോഴും നമ്മുടെ സ്ഥിതി എന്ന് വെച്ചാൽ നമ്മൾ കൃഷിയെ തന്നെ നേരിട്ട് ആശ്രയിക്കുന്നില്ല കൃഷി ആകാശത്തെ ആശ്രയിക്കുന്നെങ്കിൽ പിന്നെ നമ്മൾ കൃഷിയെ ആശ്രയിക്കണമല്ലോ നമ്മൾ കേരളം എന്ന് പറഞ്ഞ ഒരു ഉപഭോഗ സംസ്കാരമുള്ള സംസ്ഥാനമാണ് നമ്മൾ നേരിട്ട് കൃഷി ചെയ്യുന്ന വളരെ കുറച്ചേ ഉള്ളൂ നമ്മൾ മറ്റുള്ളവരുടെ കൃഷിയാണ് ആശ്രയിക്കുന്നത് അതുപോലെ നമുക്കിന്ന് ആകാശത്ത് കുറച്ച് ഗസ്റ്റ് റോളുണ്ട് വേറൊന്നും അല്ല ഈ ഗ്രഹങ്ങൾക്ക് ഈ കാണുന്ന വസ്തുക്കൾക്ക് പുറമെ നമ്മളായിട്ടുണ്ടാക്കി ഭൂമിക്ക് ചുറ്റും കറങ്ങാൻ വിട്ടിരിക്കുന്ന കുറേ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഏറെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളുണ്ട് അതിലെല്ലാം ഒന്നും ഈ ജോഡിയാക്കലല്ല കറങ്ങുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പല ഓർബിറ്റിലാണ് അനെത്തിരിക്കുന്നത് ഇതെല്ലാം ആകാശത്ത് പുതിയതായിട്ട് വന്ന വസ്തുക്കളാണ് അപ്പോൾ അതായത് സ്റ്റേജും കഥാപാത്രങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടെങ്കിലും കഥ മാറി നമ്മളിന്ന് ആകാശത്തിൻ്റെ കഥ വേറെ രീതിയിലാണ് പറയുന്നത് നമ്മൾ പലപ്പോഴും ആകാശത്തിൻ്റെ കഥ ഓർമ്മിക്കാറ് തന്നെ ഇല്ല പക്ഷേ ഇവിടെ നമ്മൾ ഇതോടുകൂടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം വളരെ ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു അടിസ്ഥാന വിവരം മാത്രമേ പങ്കുവെക്കാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ ഇനിയും ഇതിൻ്റെ ഒരുപാട് സാങ്കേതിക ഡീറ്റെയിൽസിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് സംഗ്രഹിച്ച് പറയാം എന്താണ് ഇതിൻ്റെ ഇതുവരെ പറഞ്ഞതിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ആകാശത്തെ ഒരു കാലത്ത് വളരെയധികം ആശ്രയിച്ചിരുന്നു അതുകൊണ്ട് മാത്രമാണ് നമുക്ക് കാലാവസ്ഥ അറിഞ്ഞും ഋതുക്കളെ അറിഞ്ഞും കൃഷി ചെയ്യാൻ സാധിച്ചത് കൃഷി ചെയ്തതുകൊണ്ട് മാത്രമാണ് നമ്മുടെ പൂർവികർക്ക് മുമ്പോട്ടൊരു ജീവിതം സാധ്യമായത് അവർക്ക് മുമ്പോട്ട് ജീവിതം സാധ്യമായതുകൊണ്ട് മാത്രമാണ് നമുക്കൊക്കെ ജനിക്കാൻ തന്നെ സാധിച്ചത് അപ്പോൾ നമ്മൾ നേരിട്ടോ അല്ലാതെയോ ആകാശവുമായി കടപ്പെട്ടിരിക്കുന്നു ഇന്ന് നമ്മൾ മറ്റു പല രീതിയിലും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പല വസ്തുക്കളും ഉദാഹരണത്തിന് ഈ ഗ്രഹനില എടുത്തു നോക്കിയാൽ മതി അപ്പോൾ ചെസ്സ് കളി ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരാൾ അവർ മുറിയിച്ചില്ല അവിടെ കുറച്ച് നേരം മുമ്പേ രണ്ടുപേർ ചെസ്സ് കളിക്കുന്നുണ്ടായിരുന്നു അവർ ചെസ്സ് കളി കഴിഞ്ഞിട്ട് പകുതിക്ക് നിർത്തിയിട്ട് അവർ ചായ പിടിക്കാൻ പോയിക്കാണ് വന്നു കഴിഞ്ഞിട്ട് കളി തുടരാനാണ് അവരുടെ പ്ലാൻ ചെസ്സ് കളി ജീവിതത്തിൽ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരാൾ ഈ മുറി ചെന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ഈ ബോർഡും കോയിൻസും കാണുമ്പോൾ എന്തായിരിക്കും തോന്നുക അത് അയാളുടെ മനസ്സിൻ്റെ കടുപ്പനുസരിച്ചിരിക്കും ചിലപ്പോൾ അയാൾക്ക് തോന്നുന്നു കൂടോത്രം ചെയ്ത് വെച്ചേക്കുമായിരിക്കും അല്ലേ കുറേ കളങ്ങൾ അതിനകത്ത് എന്തൊക്കെയോ നിരത്തി വെച്ചിരിക്കുന്നു എന്തോ ഒരു പാറ്റേൺ ഉണ്ട് പക്ഷേ പലപ്പോഴും നമ്മൾ ഇന്ന് ഗ്രഹനില സഹിപ്പിക്കുന്നത് ഇതുപോലെ ഇത് എന്തിനാണ് തുടങ്ങിയതെന്ന് നമുക്ക് അറിയത്തില്ല നമ്മൾ ആലോചിക്കാറില്ല നമ്മൾ ഇരുപത്തെട്ട് കിട്ടുന്ന എന്തിനാണെന്ന് നമ്മൾ തുടങ്ങിയത് എവിടെ നിന്ന് നമുക്ക് അറിയത്തില്ല നമ്മളിതിനെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ എന്തൊക്കെയോ വലിയ സംഗതികളാണെന്ന് നമുക്കൊരു ഫീലിംഗ് വരുന്നത് അത് മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് നമ്മളിത് എവിടെ നിന്ന് തുടങ്ങി എന്നൊന്നും മനസ്സിലാക്കൽ മാത്രമേ ഉള്ളൂ അതിന് പറ്റിയ ചില വിവരങ്ങൾ മാത്രമേ അതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കുവച്ചിട്ടുള്ളൂ നമ്മുടെ കലണ്ടറുകൾ എവിടെ നിന്നുണ്ടായി നമ്മൾ സമയം കണക്കാക്കുന്ന രീതി എവിടെ നിന്നുണ്ടായി നമ്മൾ ഈ ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് വീതിച്ചിരിക്കുന്നതൊക്കെ ഈ പന്ത്രണ്ട് രാശികളുമായിട്ട് വളരെയധികം ബന്ധമുള്ള രീതിയിലാണ് നമ്മളിന്ന് തുടരുന്ന ഇൻ ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് എല്ലാം നമ്മുടെ കലണ്ടറുകളെല്ലാം നമ്മുടെ മലയാളം കലണ്ടർ ശരിക്കും ഈ ഒരു സൗര കലണ്ടർ അല്ലെങ്കിൽ സോളാർ കലണ്ടർന്ന് തന്നെയാണ് മലയാളം കലണ്ടറിനെ വിളിക്കുക നേരെ വെച്ചാൽ നമ്മൾ അറേബ്യയിൽ ഉപയോഗിക്കുന്ന ഹിജ്ര കലണ്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന ചന്ദ്രനെ ബേസ് ചെയ്തിട്ടുള്ള കലണ്ടറാണ് അതിന് നമ്മൾ ലൂണാർ കലണ്ടർ എന്ന് വിളിക്കും ഇവർക്ക് ഈ പറഞ്ഞത് ചരിത്രപരമായി കൃഷിയെ കൂടുതൽ ആശ്രയിച്ചിരുന്ന സമൂഹങ്ങളിലാണ് സൂര്യനെ ബേസ് ചെയ്തിട്ടുള്ള കലണ്ടറുകൾക്ക് പ്രചാരം കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ ഇതോടുകൂടി ഞാൻ സംസാരിക്കുന്നത് നൃത്തം എന്നാണ് കരുതുന്നത് ഇനി ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ വളരാം എന്തെങ്കിലും ചർച്ചകൾക്ക് വകുപ്പും സമയവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതും ആകാം അല്ല മിൽക്കി വേ ഇറ്റ്സ് എൽ പിസ് എ ഗാലക്സി ഗാലക്സി എന്ന് പറയുന്നത് ഈ പരസ്പരം അടുത്ത് വരുന്ന നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു ഗ്രാവിറ്റേഷണൽ അട്രാക്ഷനാണ് അപ്പോൾ അങ്ങനെ ഒരു യൂണിവേഴ്സിലെ വളരെ അടുത്ത് നിൽക്കുന്ന വളരെ അടുത്ത് നിന്നാൽ യൂണിവേഴ്സിൻ്റെ സ്കെയിലിലാണ് നമ്മൾ അതുകൊണ്ട് അടുത്ത് നിന്നൊക്കെ ഉള്ള വാക്ക് നമുക്ക് ഇൻവേർട്ട് കോമിക്ക് അത് വേണം പറയാൻ വളരെ അടുത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങൾ തമ്മിൽ ഗ്രാവിറ്റേഷനലി ബൗണ്ട് ഒരു സിസ്റ്റം ഫോം ചെയ്യും അതിങ്ങനെ ഒരു പല ഷേപ്പിലുണ്ടാകും ചിലപ്പോൾ എലിപ്റ്റിക്കലായിരിക്കും ചിലപ്പോൾ സർ ഇതായിരിക്കും ഇതാണ് സർക്കുലർ ഷേപ്പിലുണ്ടാകും ഇറഗുലർ ഷേപ്പിൽ ഉണ്ടാകും അങ്ങനെ പല രീതി നമ്മുടെ സ്പൈറൽ ഷേപ്പിലാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സി നിൽക്കുന്നത് അതൊക്കെ ഉണ്ടാകുന്ന മെക്കാനിസം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്തായാലും സംഭവിക്കുന്നത് ഈ ഒരു ഗ്രാ പരസ്പരമുള്ള അട്രാക്ഷൻ കാരണം നക്ഷത്രങ്ങൾ ഒരു സിസ്റ്റമായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നതാണ് അത് ഒന്നിനുണ്ടല്ല പതിനായിരക്കണക്കിന് കോടി നക്ഷത്രങ്ങളാണ് ഇപ്പോൾ മിൽക്കി വേ ഗാലക്സിയിൽ ഇപ്പോഴത്തെ ഒരു എസ്റ്റിമേറ്റ് അനുസരിച്ചിട്ട് നാൽപ്പത് നാൽപ്പതിനായിരം കോടി ഫോർ ഹൺഡ്രഡ് ബില്യൺ സ്റ്റാഴ്സ് ഉണ്ടെന്നാണ് എസ്റ്റിമേറ്റ് ഇത് ഇങ്ങനെ എണ്ണി എടുക്കുന്നതല്ല നമ്മൾ ഒരു ഒരു ആവറേജ് സ്റ്റാറിൻ്റെ മാസ് എത്ര ഉണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഗാലക്സിക്ക് എത്ര മാസം ഉണ്ടെന്ന് കണക്കാക്കാൻ മെത്തേഡ്സ് ഉണ്ട് ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ഉണ്ട് അപ്പോൾ ആ മാസ് മൊത്തം മാസ് ഡിവൈഡഡ് ബൈ ഒരു ആവറേജ് സ്റ്റാറിൻ്റെ മാസ് അങ്ങനെയാണ് നമ്മൾ ആ എണ്ണത്തെക്കുറിച്ച് എസ്റ്റിമേറ്റിൽ എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോർ ഫോർട്ടി തൗസൻഡ് ക്രോർസ് ഓഫ് എ സിംഗിൾ ഗാലക്സി അതുപോലെ ഒരുപാട് ഗാലക്സീസ് അത് ഇതുപോലെയാണ് ബില്യൺസ് ഓഫ് ഗാലക്സീസാണ് നമ്മൾ യൂണിവേഴ്സിൽ മൊത്തം ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് ഇനി ഇതിനകത്ത് തന്നെ താരതമ്യേന അടുത്ത് നിൽക്കുന്ന ഗാലക്സികളെല്ലാം കൂടെ ചേരുന്നുണ്ട് ഗാലക്സി ക്ലസ്റ്റേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട് അവർക്കിടയിൽ ചെറിയൊരു ഇൻട്രാക്ഷനുണ്ട് അപ്പോൾ ഗാലക്സി ക്ലസ്റ്റേഴ്സ് ആണ് ഇപ്പോൾ സൂപ്പർ ക്ലസ്റ്റേഴ്സും അതിൻ്റെ ക്ലസ്റ്റേഴ്സ് ചേർന്ന് സൂപ്പർ ക്ലസ്റ്റേഴ്സ് ഉണ്ട് അങ്ങനെ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഇന്നത്തെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ ഗാലക്സികൾക്കിടയിൽ തന്നെ ഒരു കൂട്ടമുണ്ട് ഈ ഗാലക്സിക്ക് അകത്ത നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് അങ്ങനെ ഒരു ഇറഗുലർ പാറ്റേൺ ആണ് ശരിക്കും ഇപ്പം നിലനിൽക്കുന്നത് നമ്മുടെ ഒബ്സർവേഷൻ എങ്ങനെയാണ് നമ്മൾ ചുറ്റും കാണാൻ നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചേക്കുന്നത് അപ്പോൾ എല്ലാം ഒരു ഗാലക്സി അപ്പോൾ ഗ്രാവിറ്റേഷൻ കാരണം ആണ് ഇവർ കൂടി നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഗാലക്സിയുടെ സെൻറ്ററിലേക്ക് തോറും അവിടെ നക്ഷത്രങ്ങൾ ഒരുപാട് കൂടുതലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ചിത്രത്തിലൊക്കെ ഗാലക്സികളുടെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം ഈ ഗാലക്സിയുടെ നടുഭാഗത്ത് ഭയങ്കര പ്രകാശമായിരിക്കും കാരണം അവിടെ നക്ഷത്രങ്ങൾ അത്രയും ഒരുപാടുള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മുടേത് നമ്മളെ ഈ ഗാലക്സി ആദ്യം തിരിച്ചറിഞ്ഞതുപോലെയായിരുന്നു ഒരുപാട് നക്ഷത്രങ്ങൾ കൂടി നിൽക്കുന്ന ഭാഗം ഇങ്ങനെ ആകാശത്ത് ബാൻഡ് പോലെ നമുക്ക് കാണാൻ പറ്റും അത് ഈ ഗാലക്സിയുടെ എഡ്ജാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ ഹെഡ്ജാണ് അപ്പോൾ അത് കാണുമ്പോൾ രാത്രി ആകാശം നല്ല ക്ലിയർ ആകാശമാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെ പാല് ഗോരി ഒഴിച്ചതുപോലൊരു ഫീലാണ് അവിടെ കിട്ടുക അതുകൊണ്ടാണ് അതിന് അല്ലെങ്കിൽ മിൽക്കി വേ എന്ന് പഴയ ആളുകൾ പേര് കൊടുത്തത് ആ പ്രകാശ വർഷം അതൊരു വർഷമല്ല എന്നുള്ളതാണ് ആദ്യത്തെ പറയേണ്ട പോയിൻറ്റ് പ്രകാശ വർഷം എന്ന് പറയുന്നത് ദൂരെ വളക്കാനുള്ളൊരു യൂണിറ്റ് ആയിട്ട് ശരിക്കും ഇറ്റ്സ് എ ഇറ്റ്സ് എ മെഷർ ഓഫ് ലെങ്ത് നോട്ട് എ മെഷർ ഓഫ് ടൈം പ്രകാശവർഷം എന്ന് ഉപയോഗിക്കാൻ കാരണം നമ്മളീ ഇപ്പോൾ അറിഞ്ഞ സ്കെയിലുകളിലേക്ക് പോകുമ്പോൾ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾക്കിടയിലുള്ള ദൂരം ഒക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ നോർമൽ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ് യൂണിറ്റുകളൊന്നും പോരാതെ വരും പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ സാധാരണ ഒരു നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു മീറ്ററാണ് അതൊരു മീറ്റർ ആവാനുള്ള കാരണം ശരിക്കും ഒരു ഒരാളിൻ്റെ ഹൈറ്റ് എത്രയാണ് നോക്കിയാൽ മതി ഒരാളിൻ്റെ ആവറേജ് ഹൈറ്റ് വൺ ഫ്യൂ മീറ്റേഴ്സ് ആണ് എനിവേ ഇറ്റ് ഇസ് അറൌണ്ട് വൺ പോയിൻറ്റ് ഫൈവ് ഓർ ടു മീറ്റേഴ്സ് എനിവേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ദൂരം ഇതാണ് ഇതിന് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ആയിരം മീറ്ററുകൾ ചേർന്നൊരു കിലോമീറ്റർ ഉപയോഗിക്കേണ്ടി രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം പറയാം ഇപ്പോൾ തിരുവനന്തപുരവും തൃശ്ശൂരും തമ്മിലുള്ള ദൂരം നമ്മൾ കിലോമീറ്റേഴ്സിൽ പറയും നമുക്ക് ഒരു പക്ഷെ ഇവിടുന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം വരെ കിലോമീറ്റേഴ്സിൽ പറയാം മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാന്നൂറ് കിലോമീറ്ററാണ് ചന്ദ്രനിലേക്കുള്ള ദൂരം ഇനി നമ്മൾ ഇതേ യൂണിറ്റിൽ പിടിച്ചു കഴിഞ്ഞാൽ സംഖ്യ ഇങ്ങനെ വലുതാവും അപ്പോൾ എപ്പോഴും നമുക്ക് പ്രശ്നം നമ്മൾ കണക്ക് കീട്ടുകൾ ചെയ്യുമ്പോൾ ഈ സംഖ്യകളെ ചെറുതാക്കി നിർത്തേണ്ടത് നമ്മുടെ കൺവീനിയൻ്റൻസിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് വലിയൊരു യൂണിറ്റ് ഡിഫൈൻ ചെയ്യാം ഇതിനിടയ്ക്കൊരു യൂണിറ്റ് ഉള്ളത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തെ ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കാറുണ്ട് അത് നമ്മൾ വൺ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാണ് വിളിക്കുന്നത് അത് ഏതാണ്ട് പതിനഞ്ച് കോടി കിലോമീറ്ററിന് തുല്യമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഇത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയുടെ തൊട്ടടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പ്രോക്സിമ സെൻറ്ററി എന്ന് പറയുന്ന നക്ഷത്രമാണ് അത് സൂര്യനേക്കാളും മൂന്ന് ലക്ഷം മടങ്ങ് ദൂരെയാണ് അപ്പോൾ അതിനെ നമ്മൾ ഏത് ദൂരത്തിൽ പറയും അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ചെത്തുന്ന ദൂരം പ്രകാശത്തിനൊരു ക്ലിപ്തമായ വേഗതയാണ് ഒരു ഡെഫിനറ്റ് സ്പീഡിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത് അതായത് ഒരു സെക്കൻഡ് കൊണ്ട് അത് എറ അറൗണ്ട് ത്രീ ലാക്സ് കിലോമീറ്റേഴ്സ് മൂന്ന് ലക്ഷം കിലോമീറ്റർ പ്രകാശം സഞ്ചരിക്കും ഇതിൽ ഫിക്സഡ് വാല്യൂ ആണ് അപ്പോൾ അതുകൊണ്ട് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി അറുന്നൂറ് സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു മണിക്കൂറിൽ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം അങ്ങനെ കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു ദിവസം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം കിട്ടും അതിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം കിട്ടും ഇത് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് പ്രകാശം എത്ര ദൂരം സഞ്ചരിക്കും എന്നുള്ള സഞ്ചരിക്കുമെന്നുള്ള ഒരു എസ്റ്റിമേറ്റ് നമുക്ക് എടുക്കാം സംഖ്യ കണക്കാക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പറയാൻ മനസ്സ് കണക്കാക്കാൻ ബുദ്ധിമുട്ടാണ് അതൊരു എസ്റ്റിമേറ്റ് കിട്ടുന്നുണ്ട് അത്രയും വലിയൊരു ദൂരത്തെയാണ് നമ്മളൊരു പ്രകാശ വർഷം എന്ന് അറിയപ്പെടുത്തിയിരിക്കുന്നത് സൂര്യൻ കഴിഞ്ഞാൽ പ്രകാ തൊട്ടടുത്ത നക്ഷത്രം ഭൂമിയിൽ നിന്നും നാല് ദശാംശം രണ്ട് പ്രകാശ വർഷം അകലെയാണ് അതായത് അവിടെ നിന്നും പ്രകാശം ഇവിടെ എത്താൻ നാല് പോയിൻറ്റ് രണ്ട് വർഷം എടുക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതേ ഡെഫിനേഷനും നമ്മൾ സൂര്യൻ എട്ട് ലൈറ്റ് മിനിറ്റ് ദൂരെയാണെന്ന് പറയാറുണ്ട് അതായത് സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ എട്ട് മിനിറ്റ് എടുക്കും എട്ട് ഇതിന് വേറൊരു ഇംപ്ലിക്കേഷനുണ്ട് ശരിക്കും ഈ സമയത്തിൽ പറയുന്നതിനൊരു കാരണമുണ്ട് അപ്പോൾ സൂര്യപ്രകാശം അവിടെ നിന്ന് ഇവിടെ വരാൻ എട്ട് മിനിറ്റ് എടുക്കും അപ്പോൾ ഞാനിപ്പോൾ പുറത്തിറങ്ങിയ വെയിലിൽ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ദേഹത്ത് വീഴുന്ന വെയിൽ ആ പ്രകാശം സൂര്യനിൽ നിന്ന് പുറപ്പെട്ടത് എട്ട് മിനിറ്റ് മുമ്പാണ് അങ്ങനെയാണെങ്കിൽ ഈ പ്രകാശം എന്ന് പറയുന്നത് എട്ട് മിനിറ്റ് പഴക്കമുള്ള പ്രകാശമാണ് അല്ലെങ്കിൽ സൂര്യൻ്റെ ഞാൻ കാണുന്ന ഇമേജ് ഇറ്റ് ഈസ് ആക്ച്വലി എയ്റ്റ് മിനിറ്റ് ഓൾഡ് ഇപ്പോഴത്തെ സൂര്യൻ്റെ ചിത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി എട്ട് മിനിറ്റ് കഴിയണം അപ്പോൾ ഞാൻ പ്രോക്സിമ സെൻറ്റോറിയുടെ കാര്യമാണ് പറയുന്നുണ്ടെങ്കിൽ പ്രോക്സിമ സെൻറ്റോറി ഞാനിപ്പോൾ കാണുന്നത് നാല് പോയിൻറ്റ് രണ്ട് വർഷം മുമ്പ് അതെങ്ങനെയായിരുന്നു അങ്ങനെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇനിയും നാല് പോയിൻറ്റ് രണ്ട് വർഷം കഴിയണം ഇതൊക്കെ നാല് പോയിൻറ്റ് രണ്ട് ചെറിയ അളവാണ് നമ്മൾ തിരുവാതിര എന്ന് പറയുന്ന നക്ഷത്രം ഇംഗ്ലീഷിൽ ബിറ്റൽ ജ്യൂസ് എന്നാണ് എന്നെ വിളിക്കുക ബിറ്റൽ ജ്യൂസ് എന്ന് പറയുന്ന നക്ഷത്രം അത് അറുനൂറ് പ്രകാശ വർഷം അകലെയാണ് എന്നുവെച്ചാൽ നമ്മൾ ഈ തിരുവാതിരയെ പേടിച്ചിട്ട് കല്യാണം മുടങ്ങുക വിവാഹം എന്താ ജോലി കിട്ടുമെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ ഈ തിരുവാതിരയെ നമ്മളിപ്പോൾ കാണുന്നത് അറുന്നൂറ് വർഷം മുമ്പ് ഉണ്ടായിരുന്ന തിരുവാതിരയാണ് ഇപ്പോഴത് അവിടെ ഗ്യാരണ്ടി ഇല്ല കാരണം തിരുവാതിര ഒരു ചുവന്ന നക്ഷത്രമാണ് അതിന് റെഡ് ജയൻറ്റ് എന്നാണ് വിളിക്കുന്നത് ഒരു നക്ഷത്രത്തിൻ്റെ ഇനി ഫൈനൽ സ്റ്റേജിലാണ് അത് ചുവന്ന നിറത്തിൽ പോവുക അതിൻ്റെ എനർജി പ്രൊഡക്ഷൻ കഴിയുമ്പോഴാണ് അത് നിറം ചുവപ്പാകുന്നത് അതായത് ഇറ്റ്സ് എ ഡെഡ് സ്റ്റാർ ഈ അറുന്നൂറ് വർഷത്തിനിടയ്ക്ക് അതിന്റെ ചവടക്കു കഴിഞ്ഞിട്ടുണ്ടോയെന്നുള്ള നമുക്കറിയില്ല അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഇത് അറുന്നൂറ് വർഷം ഡെനേബ് എന്ന് പറഞ്ഞിട്ടൊരു നക്ഷത്രമുണ്ട് ഡെനേബ് അത് കുറച്ചുകൂടെ നല്ല തിളക്കുള്ള നക്ഷത്രമാണ് വിന്റർ സ്കൈയിൽ നമുക്ക് കാണാൻ പറ്റും രണ്ടായിരത്തി മുന്നൂറ് പ്രകാശ വർഷമാണ് അതിലേക്ക് നമ്മളിപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് ദൂരം ഉം രണ്ടായിരത്തി മുന്നൂറ് പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ രാത്രി ഇറങ്ങി ഡെനേബിനെ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ കണ്ണിൽ വീഴുന്ന പ്രകാശം രണ്ടായിരത്തി മുന്നൂറ് വർഷം മുമ്പ് അവിടുന്ന് വന്നതാണ് അതാണ് ആകാശത്തെ ഒരു ആകാശത്ത് നമ്മൾ നോക്കുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് സാധനം എന്ന് പറയുന്നത് വളരെ അത്രയും പഴക്കമുള്ളൊരു സാധനം നമുക്ക് നേരിട്ട് കാണാൻ പറ്റത്തില്ല ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ലൈറ്റ് ഇയർ എത്ര വർഷം എന്നുള്ളത് എത്ര പഴക്കമുള്ളതെന്നുള്ളൊരു ഇമേജ് ഇവിടെ തരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ പഴയ ഗ്യാലക്സികൾ കണ്ടെത്തിയെന്ന് വാർത്ത വരുന്നത് വത്ര കോടി വർഷം പഴയ ഗാലക്സി കണ്ടെത്തി എന്നൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്രയും ദൂ ദൂരെയാണ് എന്നുള്ളതാണ് ഒരുപാട് ദൂരേക്ക് നോക്കുന്തോറും നമ്മൾ അത്രയും പഴയ സാധനത്തെയാണ് നോക്കുന്നത് അപ്പോൾ ഇന്നത്തെ പ്രകാശ പ്രപഞ്ചത്തിൻ്റെ പ്രായം നമ്മൾ കണക്കാക്കുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷമെന്നാണ് അപ്പോൾ ആയിരത്തി മുന്നൂറ്റി അറുപത് പ്രകാശ വർഷം അകലെയുള്ള ഒരു വസ്തുവിനെ നമുക്ക് നിരീക്ഷിക്കാനായാൽ നമ്മളിപ്പോൾ കാണുന്നത് പ്രപഞ്ചത്തിന് വെറും ഇരുപത് വർഷം പഴക്കമുള്ളപ്പോൾ ഉള്ള ഒരു ചിത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ദൂരേക്ക് നോക്കുകയെന്ന് പറഞ്ഞാൽ യു ആർ സീയിങ് ഓൾഡർ ടു എന്നാണ് എൻ്റെ അർത്ഥം വ്യക്തമായി എന്ന് വരുന്നു രണ്ട് ഒരിടത്തുനിന്ന് തുടങ്ങിയതാണ് രണ്ട് പോയി അതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിന് മൂന്ന് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഒന്ന് ആസ്ട്രോണമി ആസ്ട്രോളജി ഇത് രണ്ടിനും രണ്ടർത്ഥമാണ് പിന്നെ ഏൻഷ്യൻ്റ് ആസ്ട്രോണമി ഉണ്ട് ഏൻഷ്യൻ്റ് ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ തമ്മിൽ വേർതിരിക്കാനാവാത്ത വിധം മലയാളത്തിൽ മൂന്ന് വാക്കുകൾ ജ്യോത്സ്യം ജ്യോതിശാസ്ത്രം ജ്യോതിഷം ജ്യോതിഷം എന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് ആസ്ട്രോണമിയാണ് വളരെ പണ്ട് കാലത്ത് ഈ പറഞ്ഞതുപോലെ ക്ലാസിക്കൽ പ്ലാൻ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ഗ്രഹങ്ങളായിട്ട് കണക്കാക്കിയിരുന്ന കാലത്തെ അറിവാണ് നമ്മൾ ജ്യോതിഷം എന്ന് വിളിക്കുക ജോത്സ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫലഭാഗമാണ് ഫലഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പണ്ടൊരു കാലത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ സമയം പ്രായം ദിശ ഇതിനൊക്കെ നമ്മൾ ആകാശത്തെക്കുറിച്ചുള്ള അറിവ് വളരെ അത്യന്താപേക്ഷിതമായിരുന്നു ഞാൻ ഈ നമ്മുടെ പൂർവികർക്ക് ഇതൊക്കെ അറിയാമായിരുന്നെന്ന് പറയുമ്പോൾ അറിയാതെങ്കിലും മനസ്സ് വരാൻ സാധ്യതയുള്ള തെറ്റിദ്ധാരണ അന്ന് ജീവിച്ചിരുന്ന എല്ലാവർക്കും ഇതറിയാമായിരുന്നു അല്ല കാരണം എല്ലാ മനുഷ്യരും കൂടെ ആകാശം നോക്കിയിരുന്നാൽ വയറൊന്നറിയില്ല കൃഷി ചെയ്യുന്നവർക്ക് ആകാശം നോക്കാൻ അറിയണമെന്നില്ല അതുകൊണ്ട് ആകാശം അറിയാവുന്നവരാണ് അത് ആ രീതിയിലാണ് അവർ ജീവിച്ചിരുന്നത് അവരുടെ എന്താ അവരുടെ കഴി അറിവ് ഉപയോഗിച്ചിട്ടാണ് മറ്റുള്ളവർ കൃഷി ചെയ്തിരുന്നത് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ അറിവിൻ്റെ വില കുറഞ്ഞു വന്നു എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ കലണ്ടറുകളും മറ്റ് എഴുതപ്പെട്ട കലണ്ടറുകളൊക്കെ ഒക്കെ വന്നു തുടങ്ങുമ്പോൾ സാധാരണക്കാരന് ഇവരെ കൺസൾട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഇതൊക്കെ കണക്കാക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും അന്ന് അവർ പല സ്ഥലത്തും ആളുകൾ ചെയ്തത് തുടങ്ങി വരുന്നത് ഈ നമ്മൾ ഇന്നിവിടെ ജോത്സ്യം എന്ന് വിളിക്കുന്ന സാധനം ശരിക്ക് തുടങ്ങുന്നത് ഇന്ത്യക്ക് വെളിയിലാണ് അവിടുന്ന് ഗ്രീസിലും ഒക്കെയാണ് തുടങ്ങുന്നത് അവരുടെ ഏതാ കോൺസലേഷൻ ഷേ്പ്പുകളൊക്കെ തന്നെയാണ് നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നത് പലയിടത്തും പേരുകൾ തന്നെ നല്ല സാമ്യമാണ് നമ്മൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞു വന്നത് അത് അവിടെ നിന്നും വരുമ്പോൾ അവർ ഇവിടെ ചെയ്തത് ഇവിടെ നിലവിലുള്ള വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് ഇതിനെ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിനൊരു എന്താ ഒരു ഒരു സൂപ്പർ നാച്ചുറൽ ടച്ച് ഉണ്ടായിരുന്നു ഈ പറയുന്ന വസ്തുക്കൊക്കെയുള്ള പിന്നെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭാവിയും ഭൂതവും ഒക്കെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാര്യമായി അറിയാവുന്ന ആളുകളെല്ലാം പിന്നെ ഇവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു അതൊരു പരിധിവരെ അന്നത്തെ ഒരു വയറ്റുപിഴപ്പിൻ്റെ പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ കെപ്ലർ എന്ന് പറഞ്ഞിട്ടൊരു ജ്യോതിശാസ്ത്രജ്ഞനുണ്ട് ഞങ്ങൾ ഒക്കെ പഠിക്കുമ്പോൾ കെപ്ലറുടെ പേര് സ്ഥിരം പറയുകയാണ് കെപ്ലേഴ്സ് ലോസ് ഓഫ് മോഷനാണ് സോളാർ സിസ്റ്റത്തിലെ ഗ്രഹങ്ങളുടെ സൂര്യന് ചുറ്റുമുള്ള സഞ്ചാരമൊക്കെ ആദ്യമായിട്ട് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കെപ്ലർ ഒരു ജോൽസിനായിരുന്നു വാലസ്റ്റൈൻ എന്ന് പറയുന്നൊരു രാജാവിൻ്റെ കൊട്ടാരം ജോൽസ്യനായിരുന്നു കെപ്ലർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് ജ്യോ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന ബുദ്ധിമതിയായ അമ്മയുടെ വിഡ്ഢിയായ മകളാണ് ജോൽസ്യം ആസ്ട്രോളജി ഈസ് ദ ദുളിഷ് സ്റ്റുപ്പിഡ് ഡോട്ടർ ഓഫ് ആൻ ഇൻ്റലിജൻറ്റ് മദർ കോൾഡ് ആസ്ട്രോണമി കെപ്ലർ ഒരു വശം കൊണ്ട് ഇന്ന് കെപ്ലർ ആസ്ട്രോണമർ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രജ്ഞനായിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷെ കെപ്ലറുടെ ജോലി ഒരു ജോത്സ്യം ഫലം പ്രവചിക്കലായിരുന്നു കെപ്പിളയുടെ ജോലി ഇതുപോലെ വേറെയും പല സ്ഥലങ്ങളിലെ ഈ ആകാശത്ത് നോക്കുന്നതിന് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഐ എസ് ആറിൽ നിന്നും ചൊവ്വയിലേക്ക് ഒരു മിഷൻ പോകുമ്പോൾ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും എത്രത്തോളം എതിർപ്പുകൾ നിറവിടുന്നതാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിന് കാര്യമായ പബ്ലിക് സപ്പോർട്ട് കിട്ടാത്തൊരു പ്രോഗ്രാമാണ് ഈ ആകാശത്തേക്കുള്ള നോട്ടം ഇതുകൊണ്ട് നമുക്ക് വല്ല ഗുണമുണ്ടോ എന്നാണ് സാധാരണക്കാർ ചിന്തിക്കുന്നത് അതിന് ഗുണങ്ങളുണ്ട് പക്ഷേ പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒത്തിരി സമയമെടുക്കും അപ്പോൾ ഈ ജയ്പൂരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേറ്ററുമാണ് ജയ്പൂർ ഒബ്സർവേറ്റർ ജയ്പൂർ ഒബ്സർവേറ്റർ ഉണ്ടായത് അവിടെ വന്നൊരു മനുഷ്യൻ അവിടുത്തെ ജയ്പൂർ എന്ന് പറഞ്ഞാൽ ഈ തുണിക്കച്ചവടക്കാരുടെ സ്ഥലമാണ് അവർ തുണിക്കവക്കാരാണ് പുള്ളി ആദ്യം സോപ്പിട്ടത് എനിക്കൊരു ഒബ്സർവേറ്റർ പണി തന്നാൽ നിങ്ങൾക്ക് കച്ചവടത്തിന് പറ്റിയ സമയം പറഞ്ഞു തരാമെന്നാണ് ഈ മനുഷ്യനായ അവരെ ആ ആൾക്കാരെ പറ്റിച്ചത് എന്നിട്ട് ഈ പുള്ളി ആസ്ട്രോണമിയും മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി പഠനം നടത്തുകയും ഇവർ തുണിക്കച്ചവടക്കാർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടിയെപ്പിക്കുകയും ചെയ്യും ആ കൊള്ളം നല്ല സമയമാണ് ഇപ്പോൾ വിറ്റുവെന്നൊക്കെ പറയും പിന്നെ ഇങ്ങനെയുള്ള പ്രവചനങ്ങളെല്ലാം ശരിയാക്കുന്നത് ശരിക്കും പ്രവചിക്കുന്ന ആളല്ല കേൾക്കുന്ന ആളുകളാണ് അതിനൊക്കെ പലതവണ പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ് കാരണം നമ്മളാണ് നമ്മളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ശരിയാക്കുന്നു ഉദാഹരണത്തിന് ഫോറർ ഇഫക്റ്റ് റിഫക്റ്റ് പറഞ്ഞിട്ടൊരു വാക്കുണ്ട് ഫോറർന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫസറായിരുന്നു അദ്ദേഹം തൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന എൻ കുറച്ച് കുട്ടികൾക്കിടയിൽ ഒരു പരീക്ഷണം നടത്തി അവരുടെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് പുള്ളി നടത്തും എന്നിട്ട് അവരുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് അനലൈസ് ചെയ്തിട്ട് ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി എന്താണെന്ന് ഒരു പേപ്പറിൽ എഴുതി മടക്കി രഹസ്യമായി അവർക്ക് കൊടുക്കും എന്നിട്ട് കുട്ടികൾ ചെയ്യേണ്ടത് ഇദ്ദേഹം അയാൾ അവരവരുടെ പേഴ്സണാലിറ്റി എത്രത്തോളം കൃത്യമായിട്ടാണ് പ്രവചിച്ചിരിക്കുന്നത് എന്ന് മാർക്കിടണം അതായത് അഞ്ചിൽ മാർക്ക് ഇട്ടാൽ പക്ക ആണെങ്കിൽ അഞ്ചിൽ അഞ്ച് മാർക്ക് ഇയാളുടെ പേഴ്സണാലിറ്റിയായിട്ട് ഒരു ബന്ധമില്ലാത്ത പേഴ്സണാലിറ്റിയാണ് പ്രവചിക്കുന്നുണ്ടെങ്കിൽ പൂജ്യം മാർക്ക് ഇതിനിടയ്ക്കുള്ള സ്കോറിടാം അപ്പോൾ എൺപത് കുട്ടികൾ നടത്തിയ പഠനത്തിൽ ഫോറർക്ക് എത്രയാണ് സ്കോർ കിട്ടിയെന്നറിയും നാലിന് മുകളിലാണ് നാല് പോയിൻറ്റ് മൂന്നാണ് ആവറേജ് സ്കോർ അതായത് സാമാന്യം നന്നായിട്ട് അദ്ദേഹം കുട്ടികളുടെ പേഴ്സണാലിറ്റി പ്രവചിച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സീക്രട്ട് വെളിപ്പെടുത്തുന്നത് എല്ലാവർക്കും കൊടുത്തേക്കുന്ന ഒരേ സ്ട്രിപ്പാണ് എല്ലാത്തിലും എഴുതിയിരിക്കുന്നത് ഒരേ വിവരണം ഇത് വിവരണം എഴുതിയിരിക്കുന്നത് ആ സമയത്ത് ജയിലിൽ കിടക്കുന്ന ഒരു സീരിയൽ കില്ലറുടെ ഗ്രഹനില വെച്ചിട്ടാണ് കോളേജിലെ എല്ലാ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെയും പേഴ്സണാലിറ്റി സീരിയൽ കില്ലറിൻ്റെ പ്രവചനമായിട്ട് പക്ക മാച്ചാണ് ഇതിനാണ് ഫോറർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഇഫക്റ്റ് വർക്ക് ചെയ്യുന്നത് ഒരു സാധനം വളരെ ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളെ കുറിച്ച് തന്നെയാണ് നമുക്ക് തോന്നും ഈ പത്രത്തിൽ ഡെങ്കി പിന്നിട്ട് ലക്ഷണം വായിച്ചിട്ട് അല്പ തലവേദന ഉള്ളപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെങ്കി പിന്നൊന്ന് തോന്നും അല്ലേ ശരിയാണല്ലോ പനി ഉണ്ട് തൊട്ടു നോക്കുമ്പോൾ പനി തോന്നും ഈ ഇഫക്റ്റ് ആണ് ഇതാണ് ഫോറർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് അതിനെ നമ്മൾ ബാർണം സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വിളിക്കും ഉദാഹരണത്തിന് എന്താണ് നിങ്ങൾ എപ്പോഴും നന്മയുടെ ഭാഗത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് തിന്മയോടൊപ്പം നിൽക്കേണ്ടി വരാറുണ്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ശരിയാണല്ലോ ശരിയാണ് എന്ന് തോന്നും പിന്നെ നിങ്ങൾ ആരെയും ഒരു രീതിയിലും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കാത്ത ആളാണ് ഇങ്ങനെ തോന്നാത്ത ആരുമില്ല എല്ലാവരും വിചാരിക്കുന്നത് എനിക്കാരും ഉപദ്രവിക്കേണ്ട പക്ഷേ എൻ്റെ പ്രവൃത്തികളെ ആൾക്കാരെ ഉപദ്രവിക്കുന്നുണ്ടാവും ഞാൻ കാണുന്നില്ല ഇങ്ങനെയുള്ള ഇതൊരു ഇൻ്റർനെറ്റിൽ ബാറാം സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്തിരുന്നൂറ് തരം സ്റ്റേറ്റ്മെൻസ് കിട്ടും ഇത് നിങ്ങൾ എഴുതി ഒരാൾ കൊടുത്തുകഴിഞ്ഞാൽ ഒരു രീതിയിൽ ഡീനായി ചെയ്യത്തില്ല അവർ പറയും ഇത് നൈൻറ്റി പെർസെൻറ്റേജ് എൻ്റെ പേഴ്സണാലിറ്റി ആണെന്ന് പറയുകയാണ് ഇത് ജനറൽ സ്റ്റേറ്റ്മെൻറ്സ് ആണ് പൊതുവേ ഈ ജോത്സ്യം വെച്ച് എഴുതുന്ന നമ്മുടെ ഗ്രഹനില പ്രകാരമുള്ള നമ്മുടെ സ്വഭാവം വായിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും ഞാനിത് ഒരു കാലത്ത് വിശ്വാസിയായിട്ട് തുടങ്ങിയ ആളാണ് അപ്പോൾ ഞാനൊരു സ്കൂളിലൊക്കെ കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇത് നോക്കിയപ്പം ഞാൻ ശരിക്കും അത് എഴുതിയ ആളിനെ തൊഴിൽട്ടുണ്ട് എന്നെ അതേപടി വാർത്ത വെച്ചിരിക്കുന്നു ഇതുപോലെ പലതരം വ്യാഖ്യാനം വരുന്ന സംസാരത്തിനുടമയാണ് താങ്കൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിയാണ് പല കാര്യങ്ങളും പറയുമ്പോൾ ആളുകൾക്ക് വേറെ രീതിയിൽ മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ മനസ്സിലാവും ആരെങ്കിലും ഉണ്ടോ ഞാൻ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ് കുറേ കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് ഞാൻ ആസ്ട്രോണമി പഠിക്കുന്നത് അത് പഠിച്ച് ഇതൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞ് തന്നപ്പോഴത്തേക്ക് എനിക്കിതിലുള്ള വിശ്വാസം പോയി അപ്പോൾ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചേട്ടാ ഇത് ഏത് മണ്ണനും എഴുതാൻ പറ്റുമല്ലോ എന്നെക്കുറിച്ച് എന്നൊരു ഇമ്പ്രഷനാണ് എനിക്ക് വന്നത് അതാണ് അത് അതായത് ഇത് ശരിയാക്കിയത് ഞാൻ തന്നെയാണ് എൻ്റെ തന്നെ മനസ്സാണ് ഇതിനെ ശരിയാക്കിക്കൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു തുടങ്ങി വന്നത് ഈ വ്യത്യാസമാണ് ആസ്ട്രോണമി ഒരുപാട് മുന്നോട്ട് പോയി ഈ പറഞ്ഞ അവസാനം ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഒരുപാട് പുതിയ ഗ്രഹങ്ങൾ വന്നു ഇതെന്തുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് അതായത് എല്ലാം ഒരേ ബാൻഡിൽ തന്നെ കറങ്ങുന്നത് എന്തുകൊണ്ട് ഇത് ഈ എത്ര സ്പീഡിൽ കറങ്ങുന്നത് എന്തുകൊണ്ട് ഇതിനൊക്കെ ഇന്ന് നമുക്കിന്ന് കൃത്യമായ ഉത്തരങ്ങളുണ്ട് അന്ന് ഇതൊന്നും ഇല്ല അന്നത്തെ അന്ന് ഇതിനൊക്കെ ഓപ്ഷനുള്ളൂ അത് കാര്യം നമ്മൾ മനസ്സിലാക്കണം കാരണം പണ്ടത്തെ എല്ലാ സംസ്കാരങ്ങളും സൂര്യനും ചന്ദ്രനെയും ഓരോ ദൈവങ്ങളായിട്ടാണ് കണക്കാക്കിയത് നമ്മുടെ പുരാണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യദേവൻ ചന്ദ്രദേവനാണ് അത് എവിടെ നോക്കിയാലും ഇപ്പോൾ ഹീലിയോസ് എന്ന് പറയുന്ന ദേവനുണ്ട് ഗ്രീസിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സംസ്കാരങ്ങളിലും ഇത് ദൈവമായിരുന്നു കാരണം നല്ല ഇരുട്ടുള്ള രാത്രിയിൽ ഇത് ഇത്തിരി ഒരു വസ്തു ഇങ്ങനെ ആകാശത്ത് പ്രത്യക്ഷപ്പെടുകയാണ് ഇത്തിരി പോകുന്ന വസ്തു കഴിഞ്ഞാൽ സൂര്യനെ നമുക്ക് ഈ ഒരു തള്ളവരലുകൊണ്ട് മറക്കാം അത്ര വലിപ്പമേ സൂര്യൻ ആകാശത്തുള്ളൂ ഈ ഒരു സാധനമാണ് ഈ കാണുന്ന ലോകത്തിന് മുഴുവൻ പ്രകാശം കൊടുക്കുന്നത് അങ്ങനെ പ്രകാശം കൊടുക്കാൻ കഴിയുന്ന ദൈവത്തിനെ പറ്റുള്ളൂ അതുകൊണ്ട് അന്നത്തെ ആളുകൾ സ്വാഭാവികമായും ഇങ്ങനെയുള്ള വസ്തുക്കളെയൊക്കെ ആരാധിച്ചു അതിനെ ഒരു ദൈവികമായി കണ്ട് അവരെയൊക്കെ അതിനെ ആരാധിച്ചു പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ സൂര്യൻ ഒരു വലിയ മാസീവ് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറാണെന്ന് നമുക്ക് മനസ്സിലായി അത് മനസ്സിലായിട്ട് കഷ്ടിച്ച് അറുപത് എഴുപത് വർഷങ്ങളെ ആയിട്ടുള്ളൂ അത് വേറെ കാര്യം ഒരു നൂറ് വർഷം മുമ്പ് വരെയും വിറക് കത്തുന്ന പോലെ എന്തോ കത്തിയിട്ടാണ് സൂര്യനിൽ നിന്ന് പ്രകാശം ഉണ്ടാകുന്നതെന്ന് നാം മനസ്സിലാക്കിയിരുന്നത് അന്നാണ് ധരിച്ചു വെച്ചിരുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനൊക്കെ പിന്നീട് മനസ്സിലാക്കിയതാണ് അപ്പോൾ ഇന്ന് ശരിക്കും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഈ ഒരേ കഥ അതാണ് ഞാൻ പറഞ്ഞത് ഒരേ വേദിയും ഒരേ കഥാപാത്രങ്ങളാണെങ്കിലും കഥ മാറി ഇന്ന് ഇതൊക്കെ മറ്റ് പല വസ്തുക്കളും പല രീതിയിൽ നടക്കുന്ന ഇതെല്ലാം തമ്മിൽ കണക്ടാണ് ഇതിനെല്ലാം തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന ഗ്രഹത്തെ നമ്മൾ നേരിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ ന്യൂട്ടൻ്റെ ഇക്വേഷൻസ് ഉപയോഗിച്ച് പ്രഡിക്ട് ചെയ്തതാണ് ന്യൂട്ടൻ്റെ അനുസരിച്ചിട്ട് ഇവിടെ ഒരു പ്ലാനറ്റ് ഉണ്ടാവേണ്ടതാണ് എന്ന് ഒരാൾ പ്രൊഡിക്റ്റ് ചെയ്തു വേറെ ഒന്ന് രണ്ട് പേരും നിരീക്ഷിച്ചപ്പോൾ അവർ ഒരു പ്ലാനറ്റിനെ കണ്ടു അതുകൊണ്ട് നെപ്റ്റ്യൂണിനെ ശരിക്കും എന്താ ജ്യോത്സ്യം പ്രവചിച്ചതല്ല ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഉപയോഗിച്ച് മാത്തമാറ്റിക്സ് പ്രവചിച്ചതാണ് അവിടെ നിന്നും ജ്യോതിശാസ്ത്രം പിരിയുന്നത് ആ വഴിക്കാണ് ഇത് ഇറ്റ് ഈസ് കോൺസ്റ്റൻ്റ് റിവൈസിങ് ഇറ്റ്സെൽഫ് ഒരുപാട് പുതിയ പുതിയ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഇന്ന് പ്രപഞ്ചത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഗാലക്സികളുടെ എണ്ണം അവയുടെ മൂവ്മെൻ്റ് ഇപ്പോൾ നമ്മൾ കോസ്മോളജി എന്ന് പറഞ്ഞിട്ടൊരു പഠനശാഖയുണ്ട് പ്രപഞ്ച വിജ്ഞാനി എന്നാണ് മലയാള വാക്ക് കോസ്മോളജിയിലെ വിദഗ്ധനായിട്ടുള്ള ഒരാളിൻ്റെ കണ്ണിൽ ഏറ്റവും ചെറിയ വസ്തു ഒരു ഗാലക്സിയാണ് നമ്മൾ പറഞ്ഞ ഗാലക്സി ഏതാണ് ഒരു നക്ഷത്രം സൂര്യൻ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഭൂമികളെ ഇടാനുള്ള വലിപ്പമുണ്ട് സൂര്യന് അതുപോലുള്ള കോടിക്കണക്കിന് നാൽപ്പതിനായിരം കോടി നക്ഷത്രങ്ങളാണ് ഒരു ഗാലക്സിയിലുള്ളത് കോസ്മോളജി ഒരു കോസ്മോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഡീൽ ചെയ്യുന്ന ഏറ്റവും ചെറിയ വസ്തു ഒരു ഗാലക്സിയാണ് ഇന്നത്തെ സയൻസിൻ്റെ അവസ്ഥ അതാണ് അത്രയും വലിയ സ്കെയിലിലേക്ക് അത് വളർന്നു കഴിഞ്ഞു അത് ആസ്ട്രോണമിയിലാണ് വളരുന്നത് ആസ്ട്രോളജിയിൽ ഇപ്പോഴും നവഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ രാഹുവും കേതുവും ചന്ദ്രനും സൂര്യനും ഒക്കെ അതിനകത്തുണ്ട് അതിലിപ്പോഴും ഭൂമി ഗ്രഹങ്ങളുടെ കൂട്ടത്തിലില്ല അല്ല ഗ്രഹങ്ങളിൽ എവിടെയെങ്കിലും ഭൂമി അകലപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല എന്നായിട്ട് കൂട്ടിയിട്ടില്ല അതിൽ പറയുന്ന കണക്കുകൂടലുകളെല്ലാം ഇത് ഗ്രഹങ്ങൾ നമ്മുടെ ഭൂതവും ഭാവിയും സ്വാധീനിക്കുന്നുണ്ടെന്നാണ് എന്നാണ് അതിന് നേരിട്ടുള്ള തെളിവുകളൊന്നുമില്ല സ്വാധീനിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാധീനിക്കുന്നതായിട്ട് തോന്നും അതാണ് ഇപ്പോഴത്തെ വ്യത്യാസം ഇത് തുടങ്ങിയത് ഒരിടത്ത് നിന്നായിരുന്നു മറ്റൊരു ഭാഗം പുരോഗമിച്ച് മുമ്പോട്ട് പോയി ഒന്ന് തുടങ്ങിയടത്ത് തന്നെ നിന്നു അതാണ് അതിന് സംഭവിച്ചത് ആ ബ്ലാക്ക് ഹോളൊരു അല്ലെ ഈ ഈ വിഷയമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വായിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പിടിച്ചു നിർത്തുന്ന ഒരു സബ്ജെക്റ്റാണ് ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ബ്ലാക്ക് ഹോളിനെ കുറിച്ചുള്ള മന പൊതുവേ പത്രങ്ങളിൽ നിന്നൊക്കെ വായിച്ച് കിട്ടിയിട്ടുള്ളൊരു സങ്കല്പം അതൊരു വാക്വം ക്ലീനറിൻ്റെ ഇമേജ് ആയിരിക്കും അല്ലേ അടുത്തുള്ള നക്ഷത്രങ്ങളിലേക്ക് ഇങ്ങനെ സക്ക് ചെയ്തു പിടിക്കുന്ന ഒരു വസ്തുവാണ് ബ്ലാക്ക് ഹോൾ എന്നാണ് പറയുന്നത് പക്ഷേ ടെക്നിക്കലി ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാസം മാസമുള്ളൊരു വസ്തു ഒരുപാട് ചെറിയ വലിപ്പത്തിലേക്ക് ചുരുങ്ങിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് ബ്ലാക്ക് ഹോൾ ആ ബ്ലാക്ക് ഹോൾ ബ്ലാക്ക് ഹോൾ ആക്കുന്നത് അതിൻ്റെ ഡെൻസിറ്റി കാരണം അതിൽ നിന്നും പ്രകാശത്തിന് പുറത്തേക്ക് വരാൻ പറ്റില്ല അത് പിന്നെയും വളഞ്ഞ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു സിദ്ധാന്തമാണ് ബ്ലാക്ക് ഹോളുകളുടെ സാന്നിധ്യത്തെ പ്രവചിക്കുന്നത് അതായത് ഐൻസ്റ്റൈൻ്റെ അനുസരിച്ചിട്ട് ഒരു മാസമുള്ളൊരു വസ്തുവിന് ചുറ്റും സ്ഥലകാലം അല്ലെങ്കിൽ സ്പേസും ടൈമും ചേർന്ന ഒരു സാധനമാണ് സ്ഥലകാലം എന്ന് എന്നൊളിക്കുന്നത് സ്പേസ് ടൈം അത് വളയും എന്നാണ് വളയുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് മനസ്സിൽ സങ്കല്പിക്കുക ബുദ്ധിമുട്ടാണ് അതൊരു കമ്പി വളയുന്ന പോലെ വളയുന്ന പരിപാടിയല്ല സ്പേസിൻ്റെ ഒരു ചെറിയ വളവൊന്നും ആ വളവ് കാരണമാണ് ശരിക്കും സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു സൂര്യന് ചുറ്റുമുള്ള സ്പേസിനെ സൂര്യൻ അതിന് ചുറ്റും വളച്ച് വച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് ഭൂമി ശരിക്കും സഞ്ചരിക്കുന്നു ഭൂമിയുടെ ആഗ്രഹം സ്ട്രെയിറ്റ് ലൈനിൽ പോണമെന്നാണ് പക്ഷേ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചേക്കുന്നത് സൂര്യന് ചുറ്റുമുള്ള വളഞ്ഞ സ്പേസിലായിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഭൂമി എല്ലാ ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നത് പക്ഷേ സൂര്യൻ്റെ സ്ഥാനത്തൊരു ബ്ലാക്ക് ഹോൾ ആണെങ്കിൽ ഈ സ്പേസ് ടൈമിനെ വളയ്ക്കുന്നതിന് പകരം അത് വളച്ച് മടക്കി അതിനകത്ത് തന്നെ കൊണ്ടുപോകും അത്രയും മാസീമാണത് മാസം എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം അത് സ്പേസ് ടൈമിനെ കൂടുതൽ വളയ്ക്കും എന്നാണ് ഒരു പർട്ടിക്കുലർ മാസ് വലുത അതിനേക്കാൾ വലുതായി കഴിഞ്ഞാൽ അത് സ്പേസ് ടൈമിന് അതിൻ്റെ അകത്തേക്ക് തന്നെ വളയ്ക്കും അപ്പോൾ അതിൽ നിന്ന് വരുന്ന പ്രകാശത്തിനും അതിനേക്ക് തന്നെ പോകാനേ പറ്റുള്ളൂ പുറത്തേക്ക് വരാൻ പറ്റില്ല അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കാണാൻ പറ്റില്ല അതിൽ നിന്ന് പ്രകാശം വരില്ല അതിൻ്റെ പ്രസൻസ് അതിൻ്റെ ഗ്രാവിറ്റേഷൻ ഇഫക്റ്റ് വഴി അറിയാൻ പറ്റും അത് ചുറ്റുമുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും പക്ഷേ അതിൽ നിന്നുള്ള പ്രകാശം വരില്ല അതുകൊണ്ടാണ് അതിനെ ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നത് ഇത്രയേ ഉള്ളൂ ബേസിക്കലി ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അതിൻ്റെ ഈ പ്രത്യേകത കാരണം വരുന്ന റിഫ്ലക്ഷൻസ് ആണ് Clear Island.